Hi students, നമ്മൾ ഇന്ന് മുതൽ മൊഡ്യൂൾ 3 പഠിച്ചു തുടങ്ങുകയാണ്. ഓക്കേ, യൂണിവേഴ്സിറ്റി എക്സാമിന് 50 മാർക്കാണ് ഈ ഒറ്റ മൊഡ്യൂളിൽ നിന്ന് മാത്രം വരുന്നത്. അതിൽ 25 മാർക്ക് ഡിസൈനിനും 25 മാർക്ക് ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിനുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഈ ഡിസൈനിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ചാപ്റ്റർ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ് ആവാം. അതായത് നിങ്ങൾക്ക് ഇതിന്റെ സിലബസ് ഞാൻ കാണിച്ചു തരാം. ഓക്കേ, ഇതാ ഇങ്ങനെ ഒരു ആറ് സ്ട്രക്ചർ ഉണ്ട്. ഈ ആറ് സ്ട്രക്ചറുകളുടെ ഡിസൈൻ ചെയ്യുവാനും അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽഡ് ഡ്രോയിങ് വരയ്ക്കുവാനും ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഈ ആറ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും നിങ്ങളുടെ ഓപ്ഷൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ ചിലപ്പോ ഒരു കനാൽ ഫോൾ തരാം, അതിന്റെ ഡിസൈൻ ചെയ്യാൻ പറയും. അതിന് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വരാം, ചിലപ്പോൾ ഒരു ക്രോസ് റെഗുലേറ്റർ വന്നു എന്ന് വരാം, അല്ലെങ്കിൽ ഒരു അക്യുഡക്റ്റ് വന്നു എന്ന് വരാം. അങ്ങനെ ഏതെങ്കിലും ഒരു കോമ്പിനേഷനിൽ നിങ്ങൾക്ക് എന്ത് വരും, ഓർ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, നിങ്ങൾക്ക് അത് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ സമയത്ത് നമുക്ക് അതിൽ നോക്കുകയും ചെയ്യാം. ഓക്കെ, ഇത് ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഹൈ CGPA-യില് നിങ്ങൾക്ക് നമ്മുടെ DHS പാസ്സാവാൻ പറ്റും. നല്ല ഹൈ ഗ്രേഡ് കിട്ടും, അതുപോലെ നിങ്ങളുടെ ഹൈ CGPA നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഏറ്റവും എളുപ്പമാണ് പഠിക്കാനുള്ളത്. ഇത് ഫുൾ ഡിസൈൻ ആണ് എന്ന് കരുതിയിട്ട് ആരും പേടിച്ചിരിക്കരുത്. നമ്മൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ മനസ്സിലാക്കുക, ഇതിൻ്റെ ഒരു ഫ്ലോ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ വീഡിയോസിനും ഒരു 1 അവർ എബവ് ഡ്യൂറേഷൻ എന്തായാലും ഉണ്ടാവും. 1.5 അവർ അങ്ങനെ ഡ്യൂറേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു വീഡിയോ ഒരുമിച്ച് കാണുക എന്നുള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, എനിക്കറിയാം. അപ്പോൾ നിങ്ങളത് ഞാനപ്പോൾ ഒരു ക്ലാസ്സിന് 1.5 മണിക്കൂറിൻ്റെ വീഡിയോ എന്ന രീതിയിലല്ല ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളത് ഒരു ക്ലാസ്സിലേക്ക് ഒരു 20 മിനിറ്റ്സിൻ്റെ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, അങ്ങനെ നിങ്ങളതിൻ്റെ നോട്ട് എഴുതുക, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, നിങ്ങളത് പാർട്ട് പാർട്ടായിട്ട് കണ്ടിട്ട് നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്, നടക്കില്ല. ഓക്കെ, അത്രയധികം സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ആവശ്യമുള്ളൂ. പിന്നെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഭയങ്കര എളുപ്പമായിരിക്കും പഠിക്കാനായിട്ടും അതുപോലെ തന്നെ എഴുതാനായിട്ടും എക്സാം എഴുതാനായിട്ടും. ഇറ്റ് വിൽ ബി ജസ്റ്റ് കുറച്ച് സ്റ്റെപ്പുകൾ എന്താ എന്നൊന്ന് ഓർത്ത് വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് മൊത്തത്തിൽ കാണാതെ പഠിക്കാൻ ആരും ശ്രമിക്കരുത് കേട്ടോ. നമുക്ക് 6 ഡിസൈൻ ആണ് പഠിക്കാനുള്ളത്. അക്യുഡക്റ്റിന്റെ ഡിസൈൻ, അതുപോലെ തന്നെ സൈഫൺ അക്യുഡക്റ്റിന്റെ ഡിസൈൻ. ഇവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഈ രണ്ട് ഡിസൈനും ഏകദേശം ഒരുപോലെയാണ് വരുന്നത്. ടു ബി പ്രിസൈസ്, സൈഫൺ അക്യുഡക്റ്റിന്റെ ഡിസൈൻ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അക്യുഡക്റ്റിന്റെ ഡിസൈൻ പഠിക്കേണ്ട കാര്യമില്ല. കാരണം സൈഫൺ അക്യുഡക്റ്റിൽ തന്നെ അക്യുഡക്റ്റിന്റെ ഡിസൈനിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ സ്റ്റെപ്പുകളും ഇൻക്ലൂഡഡ് ആണ്, ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കനാൽ ഫോളിന്റെ ഡിസൈൻ ആണ്, സൈഫൺ വെൽ ഡ്രോപ്പിന്റെ ഡിസൈൻ, പിന്നെ സർദാർ ടൈപ്പ് ഫോളിന്റെ ഡിസൈൻ, പിന്നെ ക്രോസ് റെഗുലേറ്ററിന്റെ ഡിസൈൻ. ഓക്കെ, ഇങ്ങനെ 6 ഡിസൈൻസ് ആണ് നമുക്കിവിടെ ടോട്ടൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, 50 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പോൾ DHS എന്നുള്ള ചാപ്റ്റർ ഐ മീൻ സബ്ജക്റ്റ് നല്ല മാർക്കിൽ പാസ്സാവണമെന്നുണ്ടെങ്കിൽ എല്ലാ മൊഡ്യൂൾസും പഠിക്കുക. നിങ്ങൾക്ക് വെറുതെ പാസ്സായാൽ മതി എന്ന് മാത്രം ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു മൊഡ്യൂൾ 3 മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ്സ് യുവർ ചോയ്സ്, ബട്ട് ഐ സേ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാ മൊഡ്യൂൾസും പഠിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക, ഡിസൈനിന്റെ ഫ്ലോ മനസ്സിലാക്കുക. ഓക്കെ, അക്യുഡക്സിൽ നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്സ് ആണ് പഠിക്കാനാണ്. ഓക്കെ, Type 1, Type 2, Type 3 എന്നിങ്ങനെ 3 ടൈപ്പാണ് നമുക്കുള്ളത്. ഇതിൽ 1ഉം 2ഉം എന്താണെന്ന് മാത്രം നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. 3 ആണ് നമുക്ക് ഡിസൈൻ ചെയ്യാനാണ്. ഓക്കെ, അക്യുഡക്സിൽ 1ഉം 2ഉം ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, 3 നമുക്ക് ഡിസൈൻ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ആദ്യത്തെയാണ് നമ്മുടെ Type 1 അക്യുഡക്റ്റ് എന്നുള്ളത്. ഓക്കെ, അക്യുഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലേ. അതായത് നമ്മുടെ കയ്യിൽ ഒരു
റിവർ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് റിവറിൻ്റെ ഡയറക്ഷൻ, ഫ്ലോ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ റിവറിന് മുകളിലൂടെ നമ്മൾ ഒരു കനാലിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റിവർ. റിവറിന് മുകളിലൂടെ ഒരു കനാലിനെ ഞാൻ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അക്വിഡക്ട് എന്ന് നമ്മൾ വിളിക്കുക, അല്ലേ? അപ്പോൾ ഈ അക്വിഡക്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ കനാലിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ദാ കനാൽ, ദാ ഈ കനാലിനെ ഞാൻ ദാ ഇവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കനാൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോ ടൈപ്പ് വൺ അക്വിഡക്ട് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ കനാലിന്റെ ക്രോസ് സെക്ഷന് യാതൊരു മാറ്റവും വരുത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദ ഒറിജിനൽ ക്രോസ് സെക്ഷൻ ഓഫ് ദ കനാൽ വിത്ത് നോർമൽ സൈഡ് സ്ലോപ്പ് ഈസ് റിട്ടെയിൻഡ്. This type is suitable when the width of the drainage is small. നമുക്ക് നോക്കാം ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഇവിടെ നോക്കാം കേട്ടോ, നമുക്ക് ഇതാണ് നമ്മുടെ റിവർ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ റിവർ. ഞാൻ പ്ലാൻ, ഞാൻ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത് കേട്ടോ കുട്ടികളെ, ഞാനിപ്പോൾ ടോപ്പ് വ്യൂ ആണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ റിവർ എന്ന് വിചാരിക്കുക. അപ്പോൾ റിവറിലൂടെ ഫ്ലോ നടക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലോ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ കനാലിനെ എനിക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കനാൽ വരുന്നത്. ഓക്കെ, ഇതിങ്ങനെയാണ് എൻ്റെ കനാൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ കനാലിന് യാതൊരു മാറ്റവും കൂടാതെ ഞാൻ തുടർച്ചയായിട്ട് ഇതിൻ്റെ മുകളിലൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ കനാലിന് യാതൊരു മാറ്റവും കൂടാതെ തുടർച്ചയായിട്ട് ഇതിൻ്റെ മുകളിലൂടെ കൊണ്ടുപോവുകയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഞാനിങ്ങനെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, മറ്റ് കനാലുകൾ, ഐ മീൻ മറ്റ് അക്വിഡക്റ്റുകൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ ഈ കനാലിന് നമ്മൾ എന്ത് ചെയ്യും, ഇതാ ഇങ്ങനൊരു റിഡക്ഷൻ ഇൻ ക്രോസ് സെക്ഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ആ റിഡക്ഷൻ ഇൻ ക്രോസ് സെക്ഷൻ കൊടുക്കാതെ, ഇങ്ങനെ കൊടുക്കുന്ന ടൈപ്പുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റിഡക്ഷൻ ഇൻ ക്രോസ് സെക്ഷൻ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ടൈപ്പ് വൺ അക്വിഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതാ തുടർച്ചയായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കനാലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടൈപ്പ് വൺ അക്വിഡക്ട്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആ ഫിഗർ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ കനാലുണ്ട്, കനാലിന്റെ ചുറ്റും അതിന്റെ സൈഡിലുള്ള അതിന്റെ എർത്തൻ ബാങ്ക്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും യാതൊരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ല. ഓക്കെ, പഴയ എർത്തൻ ബാങ്ക്സ് ഒക്കെ അങ്ങനെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ യാതൊരു മാറ്റവും കൊടുത്താതെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ടൈപ്പ് വൺ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്താണ് ടൈപ്പ് ടു. ഇതിൽ നമുക്ക് നോക്കാം, ഇൻ ദിസ് ടൈപ്പ് ദ ഔട്ടർ സ്ലോപ്സ് ഓഫ് ദ കനാൽ ബാങ്ക്സ് ആർ ഡിസ്കണ്ടിന്യൂഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ റിട്ടൈനിങ് വാൾസ്. ദസ് ദ ലെങ്ത് ഓഫ് ദ ബാരൽ ഈസ് റെഡ്യൂസ്ഡ് ബട്ട് ദ കോസ്റ്റ് ഓഫ് ദ റിട്ടൈനിങ് വാൾ ഈസ് ആഡഡ് ടു ദ ഓവറോൾ കോസ്റ്റ്. ദിസ് ടൈപ്പ് ഈസ് സ്യൂട്ടബിൾ വെൻ ദ വിഡ്ത് ഓഫ് ദ ഡ്രെയിനേജ് ഈസ് മോഡറേറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആ ക്രോസ് സെക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ, മുമ്പ് നമുക്ക് രണ്ട് സൈഡിലും ദാ ഇങ്ങനെ രണ്ട് എർത്തൻ ബാങ്കുകൾ ഉണ്ടായിരുന്നു, നടുവിലായിരുന്നു എന്നുണ്ടായിരുന്നത് നമ്മുടെ കനാല് പോയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇത്തവണ നമ്മൾ അതിൽ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. നമ്മൾ അവിടെ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് സൈഡുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് സൈഡുകളിലും നമ്മൾ റീട്ടൈനിങ് വാള് കൊടുക്കുക. ഓക്കെ, റീട്ടൈനിങ് വാൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ, നമ്മൾ മണ്ണ് തടഞ്ഞു നിർത്താൻ വേണ്ടി നിർമ്മിക്കുന്നതാണ് നമ്മുടെ റീട്ടൈനിങ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ റീട്ടൈനിങ് വാൾ, ഇതാണ് നമ്മുടെ റീട്ടൈനിങ് വാൾ കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ വരച്ചിട്ടുള്ള ഈ രണ്ടെണ്ണമാണ് നമ്മുടെ റീട്ടൈനിങ് വാള് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീട്ടൈനിങ് വാളിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത്തവണ എന്ത് ചെയ്തിട്ടുള്ളത്, റിട്ടൈനിങ് വാൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതുമാണ് നമ്മുടെ റീട്ടൈനിങ് വാൾ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഇതൊരു റീട്ടൈനിങ് വാളാണ്, ഈ കാണുന്നതും ഒരു റീട്ടൈനിങ് വാൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റീട്ടൈനിങ് വാളുകൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ടൈപ്പ് ടൂവിൽ വരുന്ന ഒരു വ്യത്യാസം. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഒരു വിഡ്ത് ഓഫ് ഡ്രെയിനേജ് ഒരു മോഡറേറ്റ് 2.5 to 1.15 മീറ്റർ ആ ഒരു റേഞ്ചിൽ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരിക, ടൈപ്പ് ടു
ആയിട്ടുള്ള അക്യുഡക്സ് നമ്മൾ നിർമ്മിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ടൈപ്പ് ത്രീ. ടൈപ്പ് ത്രീ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇൻ ദിസ് ടൈപ്പ് ദ എൻറ്റയർ എർത്ത് സെക്ഷൻ ഓഫ് ദ കനാൽ ഇസ് ഡിസ്കണ്ടിന്യൂഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ എ കോൺക്രീറ്റ് ഓർ മേസണറി ട്രഫ് ഓവർ ദ ഡ്രെയിനേജ്. This type is suitable when the width of the drainage is very large, greater than 15 meter, so that the cost of the trough and canal wing wall is less in comparison to the saving resulting from decreasing the length of barrel. In this type, the canal can be easily flumed, which further reduces the length of the barrel. Okay, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് വായിച്ചാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല, ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു വാക്കും കൂടി ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുകയാണ്. ഓക്കെ, സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ടൈപ്പ്. ദ സെലക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഔട്ട് ഓഫ് ത്രീ ടൈപ്സ് ഓഫ് അക്യുഡക്സ് ഓർ സൈഫൺ അക്യുഡക്സ് ലൈസ് ഓൺ ദ കൺസിഡറേഷൻസ് ഓഫ് എക്കോണമി. ദ ചീപ്പസ്റ്റ് ഓഫ് ദ ത്രീ ടൈപ്സ് അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് ഷാൽ ബി ദ ഒബ്വിയസ് ചോയ്സ്. ഓക്കെ, അപ്പോ ഈ മൂന്ന് ടൈപ്പിനെ കുറിച്ച് നമ്മൾ ഒരു ഏകദേശം ഒരു ഐഡിയ കണ്ടു. ടൈപ്പ് ത്രീ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായി, ഈ മൂന്ന് ടൈപ്പിൽ ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ ചിലവ് കുറഞ്ഞത്, ഏറ്റവും എക്കണോമിക്കലായിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നത്, അതായിരിക്കും നമ്മുടെ ചോയ്സ് അല്ലെ. ഇനി ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ, എന്താണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ നോക്കുക കേട്ടോ, നമുക്ക് ഇതാ ഇങ്ങനെ ഒരു റിവർ പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു റിവർ പോകുന്നുണ്ട്. ഈ റിവറിന്റെ മുകളിലൂടെയാണ് നമുക്ക് കനാൽ നിർമ്മിക്കേണ്ടത്. കനാൽ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടൈപ്പ് ത്രീ കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ കനാലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുപോയിട്ട് നിർത്തുകയാണ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നിർത്തുകയാണ്. അതേ കനാൽ ഇവിടെ തുടർന്ന് പോവുകയും ചെയ്യും. ഓക്കെ, ഇതിന്റെ മുകളിൽ നിർമ്മിക്കുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും കോൺക്രീറ്റിൽ നിർമ്മിതമായ ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ കോൺക്രീറ്റ് കൊണ്ടുള്ള ആർ സി സി പൈപ്പുകൾ നിർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടൈപ്പ് ത്രീ കനാൽ നമ്മൾ അക്യുഡക്ട് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോ കോൺക്രീറ്റ് കൊണ്ടൊക്കെ നിർമ്മിക്കുമ്പോൾ വളരെ കാശലവുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. അപ്പൊ പരമാവധി പൈസ ലാഭിക്കാൻ വേണ്ടി നമ്മുടെ കനാലിന്റെ വീതി നമ്മൾ എന്ത് ചെയ്യും, ഓവർ ദ റിവർ നമ്മൾ കുറയ്ക്കും. ഓക്കെ, അതായത് ഇത്രയും ഭാഗം എന്തായിരിക്കും, ഇത് പൂർണ്ണമായിട്ടും ഒരു കോൺക്രീറ്റ് കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്നതായിരിക്കും അല്ലെ. ഈ ബാക്കിയുള്ള രണ്ട് സൈഡിലുള്ള കനാൽ വെറുതെ ഇങ്ങനെ മണ്ണ് വെട്ടി ഉണ്ടാക്കിയ കനാലാവും. കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കനാലിൽ നമ്മൾ ചെറിയൊരു പി സി സിയുടെ, അതായത് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിന്റെ ലൈനിങ് കൊടുക്കുക മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കോൺക്രീറ്റിൽ നിർമ്മിച്ച ഒരു കനാലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോ നോക്കിയ ഇവിടുത്തെ വീതി ഒരു 20 മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം, വെറുതെ വിചാരിക്കാം. ഓക്കെ, ഇത്രയും 20 മീറ്ററിൽ തന്നെ നമ്മൾ ഈ കോൺക്രീറ്റിന്റെ കനാൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് ഭയങ്കര ചെലവായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 20 മീറ്റർ ഒന്നും ഇവിടെ കൊടുക്കില്ല. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇവിടെ വല്ല 5 മീറ്ററോ 10 മീറ്ററോ ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ വീതി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതിന്റെ വീതി നമ്മൾ 5 മീറ്റർ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലൂമിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഷേപ്പ് കൊടുത്തുകൊണ്ട് അല്ലെ, നമ്മളിങ്ങനെ വിടുത്ത് ഇങ്ങനെ കുറഞ്ഞു 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 വരുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്ലൂമഡ് ഷേപ്പ് എന്ന് നമ്മൾ വിളിക്കുക കേട്ടോ. അതായത് നമ്മളതിനെ വീതി കുറച്ച് 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 കൊണ്ടുവരികയാണ്, അതിന് നമ്മൾ ഫ്ലൂമഡ് ഷേപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്താണ് ടൈപ്പ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഇനി ടൈപ്പ് ത്രീയുടെ ആ ഒരു ഡിസൈൻ നമ്മൾ കൂടി നോക്കണം. ഇതാ ഇവിടേക്ക് നോക്കുക കേട്ടോ, ഇവിടെ നമുക്ക് നമ്മുടെ ഡ്രെയിനേജ് പോകുന്നുണ്ട്. ഡ്രെയിനേജ് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കനാൽ. ഓക്കെ, കനാൽ ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് ട്രഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് ട്രഫ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആ വെള്ളം കൊണ്ടുപോകുന്ന ആർ സി സി കനാലാണത്. ഓക്കെ, ആർ സി സി അല്ലെങ്കിൽ ആർ സി സിയുടെ കനാലായിരിക്കും അത്. ഓക്കെ, അതിന്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഇൻസ്പെക്ഷൻ റോഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന്റെ സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ ഒരു അക്യുഡക്റ്റിന്റെ ഡിസൈൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ചീപ്പസ്റ്റ് എന്നുള്ള ഒരു കൺസിഡറേഷൻ നമുക്ക് വരും. ഓക്കെ,
അപ്പോ ഞാൻ പറയുന്നു ടൈപ്പ് ത്രീ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല, അതാണെങ്കിൽ ടൈപ്പ് ടൂവോ ടൈപ്പ് വണ്ണോ ഒക്കെ വരാം. വളരെ വീതി കുറഞ്ഞ ഒരു നദിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, വളരെ വീതി കുറഞ്ഞ, ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോവാണ്, അപ്പൊ ഈ റിവർ, ഈ റിവറിന്റെ വീതി വളരെ ചെറുതാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ വളരെ ചെറിയ ഒരു നദിയാണെന്നുണ്ടെങ്കിൽ ആ നദിക്ക് കുറുകെ ഇങ്ങനെ ഒരു കനാല് കൊണ്ടുപോകുന്നതിന് എന്താ പറയാ, നമ്മൾ പ്രത്യേകമായിട്ടൊരു കോൺക്രീറ്റ് സ്ട്രക്ചർ ഒക്കെ നിർമ്മിക്കാന്ന് ചിലപ്പോൾ ഭയങ്കര കാശലാവായിരിക്കും. ഓക്കെ, കാരണം നമ്മുടെ ടൈപ്പ് ത്രീ എന്നുള്ള ആ ഒരു അക്വഡക്റ്റ് ഇല്ലേ, ടൈപ്പ് ത്രീ അക്വഡക്റ്റിന് നമുക്ക് ഒരു പാലം നിർമ്മിക്കുന്ന അതേ ചെലവ് വരും. അത്രയും ചെലവ്, അത്ര എക്സാക്ട്ലി സെയിം ചെലവല്ല, പക്ഷെ അതിനോട് അടുത്തുള്ള ഒരു ചെലവ് വരും. കാരണം നമ്മളതിന് പിയേഴ്സ് നിർമ്മിക്കണം, അബട്ട്മെന്റ്സ് നിർമ്മിക്കണം, വിങ് വാൾ നിർമ്മിക്കണം, പിന്നെ ഇത്രയും കാര്യങ്ങൾ കനാലിന്റെ മുകളിലൂടെ കൊണ്ടുപോകണം, അപ്പൊ അതിന് വേണ്ട ട്രഫ് നിർമ്മിക്കണം. അപ്പൊ നോക്കിയാൽ ഒരുപാട് പൈസ ചെലവ് വരുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ ടൈപ്പ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ പക്ഷെ ടൈപ്പ് വണ്ണില് ഇതിന്റെ പകുതി കാര്യങ്ങൾ വേണ്ടി വരില്ല, കുറെ ലാഭിക്കാം നമുക്ക്. പക്ഷെ നിങ്ങൾ ആലോചിക്കേ, റിവറിന്റെ വീതി വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക, റിവറിന്റെ വീതി വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് വൺ നിർമ്മിക്കുന്നത് പ്രായോഗികമല്ല. ഓക്കെ, ഞാൻ ഇപ്പൊ ഈ വരച്ചു വെച്ചിരിക്കുന്നത് എന്താ, ഇത് ടൈപ്പ് വണ്ണാണ്. ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവും ഇങ്ങനെ തന്നെയായിരിക്കും വരിക, അതിന് ജസ്റ്റ് സൈഡിൽ റിട്ടേണിംഗ് വാൾ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. വണ്ണും ടൂവും വളരെ വീതി കൂടുതലാണെന്നുണ്ടെങ്കിൽ നിർമ്മിക്കുന്നത് പ്രായോഗികമല്ല, കാരണം ഭയങ്കര കാശല് വരും. പക്ഷെ ടൈപ്പ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതി ഒരുപാട് കൂടുതലായിരിക്കും, പക്ഷെ നമുക്ക് തടി ഒരുപാട് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കൺസിഡറേഷൻസ് ആണ് വരുന്നത്. നമ്മൾ ആ സൈറ്റിൽ പോയി നോക്കും, സൈറ്റിൽ പോയിട്ട് നോക്കിയിട്ട് റിവറിന്റെ വീതി നമ്മൾ ആദ്യം നോക്കും. ഒരുപാട് വീതി ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ടൈപ്പ് വണ്ണിന് വണ്ണിനെ കുറിച്ചും ടൂവിനെ കുറിച്ചും ചിന്തിക്കില്ല, നേരെ ടൈപ്പ് ത്രീയിലേക്ക് പോകും. എന്നാൽ വളരെ കുറഞ്ഞ വീതി ആണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും, വണ്ണ് വേണോ ടൂ വേണോ ത്രീ വേണോ എന്നുള്ളത് നമ്മൾ അങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കും. ഏറ്റവും എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണോ അതിനായിരിക്കും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ണിനെ കുറിച്ചും ടൂവിനെ കുറിച്ചും ത്രീനെ കുറിച്ചും ഉള്ള ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് ഒരു സാധാരണ ഒരു കനാലിന്റെ ക്രോസ് സെക്ഷൻ, ഐ മീൻ ഒരു എന്റെ 3D വ്യൂ ആണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങൾക്കിത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഐഡിയ വരുന്നതെന്ന് മനസ്സിലായി കാണും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിലുള്ള, ഓക്കെ ഒരു മിനിറ്റ്, ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിലുള്ള ക്രോസ് സെക്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സൈഡുകളിലും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, കോൺക്രീറ്റിന്റെ ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സാധാരണഗതിയിൽ ഒരു എർത്തൻ, സോറി എർത്തൻ അല്ല, ഒരു സാധാരണ ഒരു കനാലിന് വരുന്ന ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ റിവർ എത്തുന്നതിന് മുമ്പ് വരെ ഈ ഒരു ഭാഗമായിരിക്കും നമുക്ക് കനാലിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഓക്കെ, ഇനി റിവറിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതായത് അക്വഡക്റ്റിന്റെ പോർഷനിൽ എത്തുമ്പോൾ ക്രോസ് സെക്ഷൻ വരാൻ പോകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, ഇപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് ഒരു റിവറിന്റെ മുകളിലൂടെ പോകുന്ന കനാലിന്റെ ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ രണ്ട് റോഡ് വേസ് കാണാം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫിഗർ കാണിച്ചു തന്നപ്പോൾ അതിൽ ഒരു റോഡ് വേ ഉണ്ടായിരുന്നുള്ളൂ, വേണമെങ്കിൽ രണ്ടെണ്ണമൊക്കെ ആവാട്ടോ. ഓക്കെ, അങ്ങനെ ഒരെണ്ണമേ പാടുള്ളൂ, അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ദ ഓൺലി കൺസിഡറേഷൻ ഇസ് എക്കോണമി. ഓക്കെ, എക്കോണമിയെ മാത്രമാണ് അത് ആശ്രയിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു റെക്ടാംഗുലർ ക്രോസ് സെക്ഷനിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു 3D വ്യൂ നമുക്ക് കാണുവാൻ സാധിക്കുക. ഓക്കെ, ഇപ്പോ ഈയൊരു അക്വഡക്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ആർച്ച് ടൈപ്പ് അക്വഡക്ട് ആണ്. ഓക്കെ, ഇത് പണ്ട് കാലത്തുള്ള ഒരു അക്വഡക്ടിന്റെ ഒരു 3D മോഡലാണ്. ഇതൊരു ആർച്ച് ടൈപ്പ് അക്വഡക്ട് ആണ് കാണിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് പക്ഷെ ആർച്ച് ടൈപ്പ് അല്ല, പകരം എന്താണ് നേരിട്ടുള്ള ഈ കോൺക്രീറ്റ് ട്രഫ് മാത്രമേ ഉണ്ടാവുള്ളൂ, താഴെയുള്ള ഈ മേസണറി വർക്കൊന്നും നമ്മൾ കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇതിലിപ്പോ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഐഡിയ, അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കനാല് ഗ്രൗണ്ടിൽ എന്തായിരുന്നു, പൂർണ്ണമായിട്ടും ട്രപ്പിസോയിഡിലായിരുന്നു. പക്ഷെ നമ്മുടെ റിവറിന്റെ മുകളിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എന്ത് ഷേപ്പിലേക്ക് മാറി, ഈ കാണുന്ന റെക്ടാംഗിൾ ഷേപ്പിലേക്ക് അതിന്റെ ക്രോസ് സെക്ഷൻ മാറി എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുവാൻ ഉള്ളത്. ഞാൻ ഒന്ന് രണ്ട് ഫിഗേഴ്സ് കൂടി കാണിച്ചു തരാം. ഓക്കെ, അതിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഒന്ന് നോക്കുക കേട്ടോ. നോക്കി, ഇതിൽ നമുക്ക് നമ്മുടെ കനാല് ഗ്രൗണ്ട് ഭാഗത്ത് ട്രപ്പിസോയിഡൽ ഷേപ്പിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം റിവറിന്റെ റീജിയണിലേക്ക് എത്തുമ്പോൾ കണ്ടില്ലേ, റിവറിന്റെ ആ ഒരു റീജിയണിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, അത് റെക്ടാംഗിൾ ഷേപ്പിലേക്കാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ,
ഈ ഫിഗറിൽ കുറച്ച് ഈ 3D മോഡൽ കുറച്ച് മിസ്സിംഗ് പോർഷൻസ് ഉണ്ട്, നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, നമ്മളിങ്ങനെ സൂം ചെയ്ത് അടുത്തേക്ക് പോകും തോറും എന്താ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നോക്കുക കേട്ടോ. ഓക്കെ, ഇതിൽ നമുക്ക് നമ്മുടെ ഇതാണ് ഈ കാണുന്ന നമ്മുടെ കോൺക്രീറ്റ് ട്രഫ് എന്ന് പറയുന്നത്. നമ്മൾ അക്വിഡക്റ്റ് ആണ്, ഈ അക്വിഡക്റ്റിലൂടെയാണ് വെള്ളം പാസ് ചെയ്ത് പോകുന്നത്. ആ കോൺക്രീറ്റ് കനാലിനെയാണ് നമ്മൾ ട്രഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പിയേഴ്സ് കാണാം. ഓക്കെ, അതായത് ഈ പിയേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഈ പിയറുകൾക്കിടയിലുള്ള സ്ഥലം, അതിനാണ് നമ്മൾ ബേ എന്ന് വിളിക്കുക കേട്ടോ. ഈ പിയറുകൾക്കിടയിലുള്ള സ്ഥലം, ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ട് പിയേഴ്സ് കാണിക്കുകയാണ്. ഈ പിയേഴ്സിന്റെ ഇടയിലുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് വിളിക്കാം? ബേ എന്ന് വിളിക്കാം. ഓക്കെ, ഈ ബേയിലൂടെ റിവറിലെ, ഇപ്പൊ ഈ റിവർ വറ്റി വരണ്ട് കിടക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അതിലൂടെ വെള്ളം ഉണ്ടെങ്കിൽ ആ പിയേഴ്സിന്റെ ഇടയിലൂടെ ആയിരിക്കും വെള്ളം പോകുന്നുണ്ടാവുക. ഇവിടെ അടുത്ത ബേ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോ ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് അതിന്റെ ടോപ്പ് വ്യൂ. ഓക്കെ, ഇതിലിങ്ങനെ കുറെ ഹോൾസ് പോലെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ 3D ഡിസൈൻ പൂർണ്ണമായിട്ടും ചെയ്യാത്തതിന്റെ കാര്യങ്ങളാണല്ലോ. നിങ്ങളിനി അങ്ങനെ ഹോൾ ഉണ്ടാവും എന്നൊന്നും വിചാരിക്കരുത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ കാണാമെന്ന് നോക്കട്ടെ. ലെറ്റ് മീ ചെക്ക്. ഇല്ല, ഓക്കെ, ഇത് ഇത്രയൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു അക്വിഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ ഒരു അക്വിഡക്ടിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. കാരണം ടൈപ്പ് 3 അക്വിഡക്ടിന്റെ ഒരു ഫൈൻ എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോ ഡിസൈൻ എ സ്യൂട്ടബിൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഗിവൺ ദ ഫോളോയിങ് ഡാറ്റ അറ്റ് ദ ക്രോസിംഗ് ഓഫ് എ കനാൽ ആൻഡ് എ ഡ്രെയിനേജ്. ഓക്കെ, ഒരു കനാലും ഒരു ഡ്രെയിനേജ്, ഡ്രെയിനേജ് എന്ന് പറയുന്നത് നദിയാണ് കേട്ടോ, നദിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫ്ലോ ഓഫ് വാട്ടർ അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ അവിടെ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്യൂട്ടബിൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഡിസൈൻ ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളോട് അപ്പോ എന്ത് പറഞ്ഞിട്ടില്ല? അക്വിഡക്റ്റ് ആണോ ഡിസൈൻ ചെയ്യേണ്ടത്, സൈഫൺ അക്വിഡക്റ്റ് ആണോ ഡിസൈൻ ചെയ്യേണ്ടത് പറഞ്ഞിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ പറയില്ല. നമ്മൾ വേണം അത് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ. ഓക്കെ, ഇവിടെ നമ്മൾ കനാലിന്റെ ഡാറ്റ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഫുൾ സപ്ലൈ ഡിസ്ചാർജ് 32 ക്യുമക്ക് ആണ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സപ്ലൈ ലെവൽ, അതിന്റെ റെഡ്യൂസ് ലെവൽ 213.5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്കത് മീറ്റർ തന്നെയാണ് കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ദെൻ കനാൽ ബെഡ് ലെവൽ, അത് 212.0 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. കനാൽ ബെഡ് വിഡ്ത്ത് 20 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ട്രപ്പിസോയിഡൽ കനാൽ സെക്ഷൻ ആണ്, അതിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട് 1.5 ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 1.5 ഹൊറിസോണ്ടൽ ടു 1 വെർട്ടിക്കൽ ആണ് അതിന്റെ സ്ലോപ്പ്. പിന്നെ കനാൽ വാട്ടർ ഡെപ്ത് 1.5 മീറ്റർ ആണ് തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്നിട്ടുള്ളത് അതിന്റെ ഡ്രെയിനേജ്, അതായത് നമ്മുടെ റിവറിന്റെ, ഈ ഡ്രെയിനേജ് ഉദ്ദേശിച്ച് നമ്മുടെ റിവർ ആണോ കേട്ടോ, നമ്മുടെ റിവർ അല്ലെങ്കിൽ നാച്ചുറൽ സ്ട്രീം എന്ന് വേണമെങ്കിലും പറയാം. അതിന്റെ ഹൈ ഫ്ലഡ് ഡിസ്ചാർജ് 300 ക്യുമെക്സ് ആണ്, ഹൈ ഫ്ലഡ് ലെവൽ 210 മീറ്റർ ആണ്, ഹൈ ഫ്ലഡ് ഡെപ്ത് 2.5 മീറ്റർ ആണ്, ജനറൽ ഗ്രൗണ്ട് ലെവൽ 212.5 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് പ്ലോട്ട് ചെയ്യാം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിപ്പോ തീരുമാനിക്കണം അക്യുഡക്റ്റ് ആണോ അതോ സൈഫൺ അക്യുഡക്റ്റ് ആണോ, നമ്മൾ തീരുമാനങ്ങളിലേക്ക് എത്തണം അല്ലെ. അപ്പൊ നമുക്ക് അതിന് വേണ്ട ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ സപ്ലൈ ലെവല്, കനാൽ ബെഡ് ലെവല്, കനാൽ വാട്ടർ ഡെപ്ത്, ജനറൽ ഗ്രൗണ്ട് ലെവല്, ഹൈ ഫ്ലഡ് ഡെപ്ത്, ഹൈ ഫ്ലഡ് ലെവല്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ എന്താണ് സംഭവം, നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടേക്ക് വരികയാണ്. ഞാൻ ആദ്യം നമ്മുടെ റെഡ്യൂസ്ഡ് ലെവൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ വളരെ ബേസിക്സ് തുടങ്ങി പറയുകയാണ്, ചിലർക്ക് റെഡ്യൂസ്ഡ് ലെവൽ എന്താന്ന് പോലും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് നമുക്കൊരു ഡാറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു സം നോൺ എലവേഷൻ ഉള്ള ഒരു സംഭവം, ഫോർ എക്സാമ്പിൾ നമ്മുടെ മീൻ സീ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡാറ്റമാണ്. ഓക്കെ, മീൻ സീ ലെവലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാത്തിന്റെയും മെഷർമെന്റ് എടുക്കുക അല്ലെ. അപ്പോ ഇത്രയേ ഉള്ളൂ, ഒരു വസ്തു ഫോർ എക്സാമ്പിൾ ഇതിപ്പോ മീൻ സീ ലെവൽ ആണെന്ന് വിചാരിക്കുക, നമ്മുടെ കടലിന്റെ ലെവല്. ഓക്കെ, അപ്പോ ആ ഒരു കനാല് അല്ലെങ്കിൽ അതിന്റെ ഗ്രൗണ്ട്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രൗണ്ട് ലെവൽ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഈ ഗ്രൗണ്ട് ലെവല് മീൻ സീ ലെവലിൽ നിന്നും
ഒരു 200 മീറ്റർ ഉയരത്തിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 200 മീറ്റർ എന്നുള്ളതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവലിന്റെ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ റെഡ്യൂസ്ഡ് ലെവലിന് റെഡ്യൂസ്ഡ് ലെവൽ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ വളരെ രസകരമായിട്ടൊരു കഥയാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അത് സർവേയിങ്ങിന്റെ ബേസിക്സ് ആണ്, നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഗ്രൗണ്ട് ലെവൽ ഉണ്ട്, അതിന്റെ സൈഡിൽ ഞാൻ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു റെഫറൻസിൽ നിന്നും മീൻ സീ ലെവലോ മീൻ സീ ലെവൽ തന്നെ വേണമെന്നില്ല, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് മീൻ സീ ലെവൽ പറഞ്ഞെന്ന് മാത്രം. മീൻ സീ ലെവലിൽ നിന്നും അത് എത്ര ഉയരത്തിലാണ് എന്നുള്ളതാണ്. ഉയരത്തിൽ തന്നെ ആവണമെന്നില്ല, വേണമെങ്കിൽ താഴ്ചയിലും ആവാം. ഓക്കെ, കേരളത്തിലെ ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളും മീൻ സീ ലെവലിൽ നിന്ന് മുകളിലാണ് കിടക്കുന്നത്. ഓക്കെ, പക്ഷെ ആലപ്പുഴ ഡിസ്ട്രിക്ട് പോലുള്ള കുട്ടനാട് പോലുള്ള ഭാഗങ്ങൾ മാത്രമാണ് എന്ത് മീൻ സീ ലെവലിൽ നിന്നും താഴെ കിടക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടനാട് ഭാഗത്തൊക്കെ എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, മീൻ സീ ലെവൽ അതായത് റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് അറിയാവുന്ന ഒരു നോൺ ഡാറ്റം ഉണ്ടായിരിക്കും, ആ ഡാറ്റത്തിൽ നിന്നും എത്ര ഹൈറ്റിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റ് എന്നുള്ളതാണ് അതിന്റെ റെഡ്യൂസ്ഡ് ലെവലിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി ഞാൻ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറഞ്ഞു പോവുകയേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലത് ഉണ്ടായിരിക്കണം എന്താണ് റെഡ്യൂസ്ഡ് ലെവൽ എന്നുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുക, നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കനാലിന്റെ ബെഡ് ലെവൽ 212 മീറ്ററിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയില്ല, ഞാനൊരു ഡാറ്റം അങ്ങോട്ട് എടുത്തു കേട്ടോ, എനിക്ക് ദിസ് ഈസ് മൈ ഡാറ്റം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, വേണമെങ്കിൽ കടൽ തീരം തന്നെയാണെന്ന് വിചാരിച്ചോളൂ, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഈ കനാലിന്റെ ബെഡ് ലെവൽ നിൽക്കുന്നത്, ഇപ്പൊ ഇതാണ് എന്റെ കനാൽ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്റെ കനാലിന്റെ ബെഡ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ, അതാ ഈ പോയിന്റ് ആണ് അല്ലെ, ഇതാണ് എന്റെ കനാലിന്റെ ബെഡ് ലെവൽ എന്ന് പറഞ്ഞു, ഇതാണ് എന്റെ കനാലിന്റെ ബെഡ് ലെവൽ അല്ലെ. ഈ കനാലിന്റെ ബെഡ് ലെവൽ നിൽക്കുന്നത് 212.0 മീറ്ററിലാണ്. അതിന്റെ അർത്ഥം ഈ ഡാറ്റത്തിൽ നിന്നും 212 മീറ്റർ മുകളിലാണ് എന്റെ കനാലിന്റെ ബെഡ് ലെവൽ നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ഈ ഡാറ്റ എന്നുള്ളത് നിങ്ങൾ കടലാണെന്ന് വിചാരിച്ചോ മീൻ സീ ലെവലാണെന്ന് വിചാരിച്ചോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. ഇനി കനാലിന്റെ കാര്യം കഴിഞ്ഞു, ഇല്ല നമ്മൾ കനാലിന്റെ ബെഡ് ലെവലേ മാർക്ക് ചെയ്തിട്ടുള്ളൂ, സോറി. ഇനി ഫുൾ സപ്ലൈ ലെവൽ, അതായത് ഈ കനാലിൽ വെള്ളം ഒഴുകി വന്നു കഴിഞ്ഞാൽ വെള്ളം നിൽക്കുന്ന ലെവലാണ് അതിന്റെ ഫുൾ സപ്ലൈ ലെവൽ, അതായത് മാക്സിമം ഡിസ്ചാർജിന്റെ ലെവലാണത്. ഓക്കെ, അപ്പോൾ അത് വരുന്നത് 213.5 മീറ്ററിലാണ്. അതായത് എഗെയിൻ നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ ഡാറ്റത്തിൽ നിന്നും എത്ര മീറ്റർ മുകളിലാണെന്ന്, 213.5 മീറ്റർ മുകളിലാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, നിങ്ങൾ ഇതൊന്നും എക്സാമിന് ചെയ്യേണ്ട കാര്യങ്ങളല്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡാറ്റ വരച്ചു വെക്കുകയോ എന്നിട്ട് അതിന്റെ മുകളിൽ ഇത്ര മീറ്റർ മുകളിലാണെന്നൊന്നും നമ്മൾ വരച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ മൈൻഡിലേക്ക് ആ ഐഡിയ വരണം. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ 212.0 മീറ്റർ നമുക്ക് കിട്ടി. കനാലിന്റെ ബെഡ് ലെവൽ നമ്മൾ മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ കനാലിന്റെ ഫുൾ സപ്ലൈ ലെവൽ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ കനാലിന്റെ ബെഡ് ലെവൽ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം കേട്ടോ. ഇനി നമ്മുടെ റിവറിന്റെ ഹയ്യസ്റ്റ് ഫ്ലഡ് ലെവൽ ഒന്ന് ആലോചിക്കുക, റിവറിന്റെ ഹയ്യസ്റ്റ് ഫ്ലഡ് ലെവൽ 210 മീറ്ററിലേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാല് അപ്പോ താഴെ കൂടെയാണ് നദി പോകുന്നതെന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലായി, നമുക്കത് ഇപ്പോഴേ മനസ്സിലായിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ റിവറിന്റെ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇതാണ് എന്റെ റിവറിന്റെ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഈ റിവറിന്റെ ബെഡില് ഇപ്പൊ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു വിചാരിക്കുക, അപ്പോഴാണ് നമുക്ക് ഹയ്യസ്റ്റ് ഫ്ലഡ് ലെവൽ ഉണ്ടാവുക അല്ലെ. ആ ഹയ്യസ്റ്റ് ഫ്ലഡ് ലെവൽ പോലും എത്ര മീറ്ററിലേ ഉള്ളൂ, 210 മീറ്ററിലേ ഉള്ളൂ, 210.0 മീറ്റർ. അതായത് കനാല് പോകുന്നത് റിവറിന്റെ മുകളിലൂടെയാണെന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലായി. ഓക്കെ, കനാല് പോകുന്നത് റിവറിന്റെ മുകളിലൂടെയാണെന്ന് നമുക്കിപ്പോ മനസ്സിലായി. ഓക്കെ, ഇവിടെ നമ്മൾ ഈ 210 എവിടെ നിന്ന് എടുത്തതെന്ന് നമുക്ക് അറിയാലോ, അതാ നമുക്ക് ഈ പോയിന്റ് ഇതാണ് കേട്ടോ. ഇവിടെ നോക്കുക, എന്താ ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ, ഇതാണ് 210 മീറ്ററിന്റെ റെഡ്യൂസ്ഡ് ലെവലിന്റെ ഐഡിയ കേട്ടോ. നിങ്ങളത് ഫിഗറിൽ വരയ്ക്കൊന്നും വേണ്ട, നമ്മൾ മനസ്സിലേക്ക് ഈ ഐഡിയ മാത്രം വന്നാൽ മതി, ഇതാണ് എന്റെ റെഡ്യൂസ്ഡ് ലെവൽ. ഇനി ജനറൽ ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ജനറൽ ഗ്രൗണ്ട് ലെവൽ എത്രയാണ്, 212.5 മീറ്ററിലാണ്. ഓക്കെ, സംഭവർ ഹിയറിലാണ് ഇവിടെ നമ്മുടെ ജനറൽ ഗ്രൗണ്ട് ലെവൽ വരുന്നത്. ഓക്കെ,
അത് ഇപ്പൊ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ലെവലാണോ പറയുന്നത് 2.5 എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഓക്കെ, അതായത് നമ്മുടെ റിവറിന്റെ രണ്ട് സൈഡിലും നമുക്ക് എന്തുണ്ടാവും, ബാങ്ക്സ് ഉണ്ടാവും അല്ലെ. റിവറിന്റെ ബാങ്ക് നിൽക്കുന്ന ഒരു ലെവലായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് വിചാരിക്കാം, ഈ 212.5 മീറ്ററിനൊക്കെ നമുക്ക് വിചാരിക്കാം. ഓക്കെ, ആക്ച്വലി നമുക്ക് ഈ ഗ്രൗണ്ട് ലെവലിന്റെ ഈ സംഭവം ഈ പ്ലെയിനിൽ കാണിക്കാൻ പറ്റും, കാരണം അത് കിടക്കുന്നത് ഇസഡ് പ്ലെയിനിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, ഞാനൊരു 3D ഫിഗർ കാണിച്ചുകൊണ്ട് ഈ ലെവൽസ് മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3D മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ, ഇതാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ജനറൽ ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഈ ഞാനിപ്പോൾ ഇതിനെ ഇതാ ഇങ്ങനെ XX-ൽ കട്ട് ചെയ്തിട്ടുള്ള ഫിഗർ ആണ് ഞാനവിടെ വരച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രൗണ്ട് ലെവൽ നമുക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഐഡിയ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കനാലിന്റെ ബെഡ് ലെവൽ എന്ന് പറയുന്നത് മാർക്ക് ചെയ്യുന്നത് ഇതാണ്. ഇതാണ് നമ്മുടെ കനാൽ ബെഡ് ലെവൽ എന്ന് പറയുന്നത്. അത് എത്രയാണ്, 212.0 മീറ്റർ ആണ്. ഓക്കെ, ഇതിലൂടെ നമുക്ക് നല്ല ശക്തിയായിട്ട് വെള്ളം ഒഴുകുന്ന സിറ്റുവേഷനിൽ അവിടെ അവിടെ വരുന്ന, ഇപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളത്തിന്റെ ലെവൽ എന്ന് വിചാരിക്കട്ടെ. ഇതാണ് നമ്മുടെ നദിയിലൂടെ പോകുന്ന വെള്ളം, ഈ ഡിറക്ഷനിലാണ് വെള്ളം ഒഴുകുന്നത്. ഓക്കെ, ഈ വെള്ളം വരുന്ന ഹൈയസ്റ്റ് എത്ര ഹൈറ്റ് വരെ, അതായത് നമ്മുടെ ഈ പിയേഴ്സ് എത്രത്തോളം മുങ്ങി പോകും എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മതി. ഓക്കെ, അത് പറയുന്ന ലെവലാണ് നമ്മുടെ എന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ 210 മീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 210 മീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 210 മീറ്റർ. ഓക്കെ, അതാണ് നമ്മുടെ ഹൈയസ്റ്റ് ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഈ കനാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ലെവലാണ്. അതാണ് അത് നമ്മൾ ഇത്ര ഹൈറ്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് 213, മറ്റേ നമ്മൾ 213.5 മീറ്ററിൽ വരുന്നത് ആ പോയിന്റിലുള്ള. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ഇതാണ് നമ്മൾ 213.5. ഓക്കെ, ആ പോയിന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കനാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഹൈറ്റ് ആണ് കേട്ടോ. അത് 1.5 മീറ്റർ ഡെപ്ത് വെള്ളം ഒഴുകുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ്. എന്താ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിരിക്കണം നോക്കിയേ, നമ്മുടെ നമുക്കിപ്പോൾ പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഹയസ്റ്റ് ഫ്ലഡ് ലെവലും അതുപോലെ തന്നെ നമ്മുടെ കനാലിന്റെ ബെഡ് ലെവലും തമ്മിൽ ഒരു ക്ലിയറൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് നമുക്കിവിടെ അക്വഡക്റ്റിന്റെ മാത്രമേ ആവശ്യമുള്ളൂ, സൈഫൺ അക്വഡക്റ്റിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങനെ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ എന്തുകൊണ്ടാണ് അക്വഡക്റ്റ് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സൈഫൺ അക്വഡക്റ്റ് ചൂസ് ചെയ്തത് എന്ന് നമ്മളവിടെ എഴുതി വെക്കണം, അത് വളരെ നിർബന്ധമാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് എഴുതാം. സിൻസ് ദ ഡ്രെയിനേജ് ഈസ് ഓഫ് ലാർജ് സൈസ് വർക്ക് വർക്ക് ഓഫ് ടൈപ്പ് 3 വിൽ ബി അഡോപ്റ്റഡ്. ആക്ച്വലി നമ്മൾ ഇത് ലാർജ് സൈസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. നമുക്കത് എഴുതാം. നിങ്ങൾ എഴുതുന്ന സെന്റൻസ് എന്താണ്, ബിക്കോസ് ദ കനാൽ ബെഡ് ലെവൽ ഈസ് മച്ച് അബവ് ദ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ് ആൻഡ് അക്വഡക്ട് വിൽ ബി കൺസ്ട്രക്റ്റഡ് ടു എഫക്ട് എക്കോണമി ദ കനാൽ ഷാൽ ബി ഫ്ലൂംഡ്. ഓക്കെ, അത് ഫ്ലൂമിംഗ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്കപ്പോൾ ഇനി നോക്കാം എങ്ങനെയാണ് ഇത് ലാർജ് സൈസ് വർക്ക് ആയതും നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം എഴുതിത്തരാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ പ്രോസസ്സ് എന്താണ് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം, അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ഒന്ന് കടക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ കംപ്ലീറ്റ് ഡിസൈൻ പ്രോസസ്സ് ആണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിസൈഡ് ദ ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. നമ്മളിപ്പോൾ തന്നെ ചെയ്തു കഴിഞ്ഞു, അതായത് നമ്മുടെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ്, പക്ഷെ അത് നമ്മൾ ജസ്റ്റ് തീരുമാനം എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിൽ ഡിസൈൻ പ്രൊസീജിയർ ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ ആണ്. ഓക്കെ, ഈ ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിവറിന്റെ സെക്ഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ റിവറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ഡിസൈൻ ഓഫ് കനാൽ വാട്ടർവേ. അത് നമ്മുടെ കനാലിന്റെ, ഓക്കെ, ഈ വാട്ടർവേ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നറിയോ, വാട്ടർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് നമ്മുടെ വെള്ളം ഒഴുകുന്ന ലെങ്ത് ആണ്. ഓക്കെ, ലെങ്ത് എന്ന് പറയാം, അല്ലെങ്കിൽ എത്ര ഭാഗത്ത് കൂടെ വെള്ളം ഒഴുകുന്നു എന്നതിനാണ് നമുക്ക് വാട്ടർവേ എന്ന് പറയാൻ പറ്റുക കേട്ടോ, ക്രോസ് സെക്ഷൻ പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, അതായത്
നോക്ക്, ഇതൊരു റിവർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു റിവറിന്റെ ക്രോസ് സെക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഈ റിവറിന്റെ ക്രോസ് സെക്ഷനില് ഇതാണ് നമ്മുടെ വെള്ളം, നമ്മുടെ ഈ സെഡ് ഡിറക്ഷനിലാണ് വെള്ളം ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഇതില് വാട്ടർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ലീനിയാർ വാട്ടർവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെള്ളം ഒഴുകുന്ന ഈ ലെങ്ത് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ലീനിയാർ വാട്ടർവേ എന്നൊക്കെ വിളിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒഴുകുന്ന ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം, വാട്ടർവേ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഡ്രെയിനേജിന്റെ, റിവറിന്റെ വാട്ടർവേയുടെ കാര്യങ്ങളാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് കനാലിന്റെ വാട്ടർവേയുടെ കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കുക, കാൽക്കുലേഷൻ ഓഫ് ഹെഡ് ലോസ് ആൻഡ് ബെഡ് ലെവൽ അറ്റ് ഡിഫറെന്റ് സെക്ഷൻസ്. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ഹെഡ് ലോസ് ആൻഡ് ബെഡ് ലെവൽ അറ്റ് ഡിഫറെന്റ് സെക്ഷൻസ്, ഇതാണ് ഏറ്റവും നീളം കൂടിയ സ്റ്റെപ്പ്. ഇതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, വേറൊന്നുമല്ല. നമ്മുടെ കനാലിലൂടെ വെള്ളം ഒഴുകുമ്പോൾ അതിന്റെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, അതിനാണ് നമ്മൾ ഹെഡ് ലോസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആ എനർജി നഷ്ടപ്പെടുന്നത് എത്രയാണ് എന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ, അതിനാണ് നമുക്ക് ആ സ്റ്റെപ്പ് വരുന്നത്. ഇനി സ്റ്റെപ്പ് ഫോർ ആണ് ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ. ഓക്കെ, ട്രാൻസിഷൻ എന്താണെന്ന് അറിയാലോ, നമ്മൾ ഇത്രയും ആണ് നമ്മുടെ ഒറിജിനൽ കനാല്, ഇവിടെ എത്തുമ്പോൾ നമുക്ക് റിവറിന്റെ മുകളിൽ എത്തുമ്പോൾ കനാലിന്റെ സൈസ് കുറയും അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനൊരു ട്രാൻസിഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസിഷന്റെ ഡിസൈൻ ആണ് നമ്മുടെ ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതാണ് ഡിസൈൻ ഓഫ് ട്രഫ്. ട്രഫ് എന്ന് പറഞ്ഞാൽ വേറെ നമുക്ക് അറിയാലോ, അത് വേറെ ഒന്നുമല്ല, നമ്മുടെ വെള്ളം കൊണ്ടുപോകുന്ന ആ കോൺക്രീറ്റിന്റെ കനാലിനെയാണ് നമ്മൾ ട്രഫ് എന്ന് വിളിക്കുക. അപ്പൊ ആ ഒരു ട്രഫിന്റെയും കൂടി ഡിസൈൻ, ഇത്രയും ആണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഒരു ഐഡിയ വന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഡ്രെയിനേജ് വാട്ടർവേ, കനാൽ വാട്ടർവേ, ഹെഡ് ലോസ് കണ്ടുപിടിക്കുക, ട്രാൻസിഷനെ ഡിസൈൻ ചെയ്ത് വയ്ക്കുക, ട്രഫ് ഡിസൈൻ ചെയ്ത് വയ്ക്കുക. ഇത്രയും നമുക്ക് സ്റ്റെപ്സ് ചെയ്യാനുള്ളൂ, അഞ്ച് അഞ്ച് സ്റ്റെപ്സ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം, ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക കേട്ടോ, നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗമാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ റിവറിന്റെ ഈ ഭാഗം, ഇതാണ് നമ്മുടെ റിവർ ഒഴുകുന്ന ഭാഗം അല്ലെ. അപ്പൊ ഈ ഭാഗമാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ ചെയ്യാൻ മീൻസ് വേറൊന്നും നമുക്ക് ചെയ്യാനില്ല, അതിന്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റിവറിന്റെ ഈ ഭാഗം ഈ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം, അതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾക്കിപ്പോ അറിയേണ്ടത് ഇവിടം മുതൽ ഇവിടം വരെ ഏകദേശം എത്ര ലെങ്ത്തിലാണ്, അതായത് എത്രയാണ് നമ്മുടെ ഒരു ഫ്ലോ പെരിമീറ്റർ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. ഈ ഇക്വേഷന്റെ പേരാണ് ലേസീസ് റിജൈം പെരിമീറ്റർ ഇക്വേഷൻ. റിജൈം പെരിമീറ്റർ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു 4.75 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഡിസ്ചാർജ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നിങ്ങളിത് ഇപ്പൊ തന്നെ പഠിക്കുക കേട്ടോ, നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം. ലേസീസ് റിജൈം പെരിമീറ്റർ ഇക്വേഷൻ, പി ഈസ് ഈക്വൽ ടു 4.75 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ക്യൂ, വേർ ക്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം ഹൈ ഫ്ലഡ് ഡിസ്ചാർജ് ഇൻ ഡ്രെയിൻ. ഓക്കെ, നമ്മുടെ നാച്ചുറൽ ഡ്രെയിനിലുള്ള ഡിസ്ചാർജിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എഴുതാം പി ഈസ് ഈക്വൽ ടു 4.75 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ്. ഓക്കെ, നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നേരെ ഒന്ന് നോക്കുക, ക്വസ്റ്റ്യനിൽ നമ്മുടെ ഡ്രെയിനിലെ ഹൈ ഫ്ലഡ് ഡിസ്ചാർജ് 300 ക്യുമെക്സ് അഥവാ 300 m³/s തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 4.75 അതിലിട്ട് കൊടുക്കുക, അപ്പോൾ നമുക്കവിടെ ആൻസർ കിട്ടും. ആൻസറിൻ്റെ വാല്യൂ ആണ് 82.3 m. ഓക്കെ, ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു ഐഡിയ മനസ്സിലായത്, അതായത് ഇത് 82.3 m നീളമുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്, കണ്ടില്ലേ, ഇതിൻ്റെ നീളമാണ് 82.3 m അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ എന്തായാലും ടൈപ്പ് 3 തന്നെ എടുത്തേ പറ്റൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. കാരണം എന്താ, ടൈപ്പ് 1 ടൈപ്പ് 2 ഭയങ്കര വീതിയുള്ള ടൈപ്പാണ് അല്ലേ, അപ്പോൾ അവരെ നമുക്ക് എന്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഈ വർക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇത് നമ്മുടെ ട്രഫിന് വളരെ വീതി കുറവാണ്,
അപ്പൊ അതുകൊണ്ട് നമുക്ക് നീളം കണ്ടില്ല, നമ്മുടെ ഡ്രെയിനേജിന്റെ നീളം കണ്ടില്ല, 82.3 മീറ്റർ ഞാൻ കവർ ചെയ്യണം. അപ്പൊ നമുക്ക് നിർബന്ധമായിട്ട് എന്ത് തന്നെ പറ്റുള്ളൂ, ടൈപ്പ് ത്രീ തന്നെ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യണം കേട്ടോ, അതായത് നമ്മുടെ ടൈപ്പ് ത്രീ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്, നമ്മളിവിടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ 82.3 മീറ്റർ ആണ് നമുക്ക് ക്രോസ് ചെയ്യേണ്ട നീളം നമുക്ക് കിട്ടിയാലോ, നമുക്കിനി അടുത്ത ഒരു കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങൾ എടുത്തു കേട്ടോ, ലെറ്റ് ദ അല്ലെങ്കിൽ അസ്യൂം, ഓക്കെ അസ്യൂം ദാറ്റ് ദ ക്ലിയർ സ്പാൻ, ക്ലിയർ സ്പാൻ ബിറ്റ്വീൻ പിയേഴ്സ്, ബിറ്റ്വീൻ പിയേഴ്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ വിചാരിക്കുക 9 മീറ്റർ എന്ന് വിചാരിക്കുക കേട്ടോ. ലെറ്റ് ദ ക്ലിയർ സ്പാൻ ബിറ്റ്വീൻ പിയേഴ്സ് ഈക്വൽ ടു 9 മീറ്റർ. അതായത് ഈ ക്ലിയർ സ്പാൻ ബിറ്റ്വീൻ പിയേഴ്സ് അതിൻ്റെ മറ്റൊരു പേരാണ് എനിക്ക്, അതായത് ഇവിടെ എഴുതുക അല്ലെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം, ഓക്കെ ബ്രാക്കറ്റിൽ, ഓർ ലെങ്ത് ഓഫ് ബേസ്, ഓക്കെ ലെങ്ത് ഓഫ് ബേസ് അതിൻ്റെ വാല്യൂ ആണ് 9 മീറ്റർ. ഇതെന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ, അത് എഴുതി വയ്ക്കും. ഓക്കെ, അടുത്തതാണ് അസ്യൂം, അസ്യൂം തിക്നെസ് ഓഫ് പിയേഴ്സ്, അസ്യൂം തിക്നെസ് ഓഫ് പിയേഴ്സ് ഈക്വൽ ടു 1.5 മീറ്റർ. ഓക്കെ അസ്യൂം തിക്നെസ് ഓഫ് പിയേഴ്സ് ഈക്വൽ ടു 1.5 മീറ്റേഴ്സ്. ഓക്കെ ആദ്യം ഈ രണ്ട് ഡാറ്റ എന്താണ് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഫിഗറിലേക്ക് തിരിച്ചു വരാം. ഓക്കെ ഇവിടെ നാം ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിയർ സ്പാൻ ബിറ്റ്വീൻ പിയേഴ്സ്, ഓക്കെ ഇത് ഇതൊരു പിയർ ആണ്, ഓക്കെ ഇത് മറ്റൊരു പിയർ ആണ്, ഓക്കെ ഇവർ തമ്മിലുള്ള ഇവർക്കിടയിലുള്ള ദൂരം, ഓക്കെ ഈ ദൂരത്തിനെ നമ്മളോട് അസ്യൂം ചെയ്തിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എത്രയാണ് അതിന്റെ വാല്യൂ, നമ്മൾ അസ്യൂം ചെയ്യേണ്ട വാല്യൂ അത് 9 മീറ്റർ ആണ്. ഓക്കെ അതായത് രണ്ട് പിയേഴ്സിന്റെ ഇടയിലുള്ള ദൂരം 9 മീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ 9 മീറ്റർ എന്നുള്ള വാല്യൂ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ നമുക്ക് ഉള്ളൂ പ്രാക്ടിക്കൽ നോളജ് ആണ്. ഓക്കെ അപ്പൊ നിങ്ങൾ ആ വാല്യൂ അസ്യൂം ചെയ്തെടുക്കുക, നിങ്ങൾക്കും അത് തന്നെ നിവൃത്തിയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 8 മീറ്റർ എടുക്കാം, 7 മീറ്റർ എടുത്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പിയേഴ്സിന്റെ ഇടയിലുള്ള ദൂരം ഒരുപാട് ടൈറ്റ് ആവരുത്. ഓക്കെ ഒരു 7 മീറ്റർ 9 മീറ്റർ ഒക്കെയാണ് നമ്മൾ പ്രാക്ടിക്കലി കൊടുക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഒരു 9 മീറ്റർ വാല്യൂ അവർ നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ ഇനി അടുത്തത് എന്താ, തിക്നെസ് ഓഫ് പിയർ കണ്ടില്ലേ, ഈ പിയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്, ഈ ഒരു വാല്യൂ ആ ഒരു വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 1.5 മീറ്റർ കേട്ടോ. അതായത് തിക്നെസ് ഓഫ് പിയർ ആണ് 1.5 മീറ്റർ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ 9 മീറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഈ ബേ എന്താണെന്ന് മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ ബേ എന്ന് പറയുന്ന ഭാഗം കേട്ടോ. ഓക്കെ അപ്പോൾ ബേയുടെ ലെങ്ത് ആണ് 9 മീറ്റർ, അതായത് ആ പിയേഴ്സിന്റെ ഇടയിലുള്ള ക്ലിയർ ആയിട്ട് വെള്ളത്തിന് ഒഴുകാൻ പറ്റുന്ന റീജിയൻ ആണ് ബേ, അതിന്റെ ലെങ്ത് ആണ് നമ്മൾ 9 മീറ്റർ എന്ന് അസ്യൂം ചെയ്തത്. തിക്നെസ് ഓഫ് പിയർ എന്ത് വിചാരിച്ചു, 1.5 മീറ്റർ ആണെന്ന് വിചാരിച്ചു. ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ മുതൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ നമുക്ക് എത്ര മീറ്റർ പോകാനുണ്ട്, ഈ നദിയുടെ മുകളിലൂടെ നമുക്ക് ഏകദേശം ഒരു 82.3 മീറ്റർ ട്രാവൽ ചെയ്യാനുണ്ട് അല്ലെ. അപ്പോ എത്ര ബേ നമ്മൾ കൊടുക്കണം, ഓക്കെ അതൊരു ഏകദേശ കണക്കാണ്. ഓക്കെ നമുക്കറിയാം ഒരു 9 × 8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏകദേശം ഒരു 82 above കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ആഡ് ചെയ്യും കൂടി വേണം, ശരിയല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഐഡിയ വരാൻ നോക്കാം കേട്ടോ. ഇതൊരു നമ്മുടെ ഗസ് വർക്ക് ആണ് കേട്ടോ. 82.3 എന്നുള്ളത് 9 × 8 നമുക്ക് നോക്കുമ്പോൾ എത്ര വന്നു, 72. അത് 72 ആണ് വന്നത്, സോറി 82 അല്ല, സോറി സോറി 9 × 8 ഓക്കെ. അപ്പൊ നമുക്കൊരു ഏകദേശം ഐഡിയ വേണം എത്ര ബേ വേണമെന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് 9 മീറ്ററിന്റെ ബേ ആണ്, 1.5 മീറ്ററിന്റെ പിയറിന്റെ തിക്നെസ് ഉണ്ട്, 82.3 മീറ്റർ നമ്മൾ കവർ ചെയ്യാൻ വേണം അല്ലെ. അപ്പൊ നമുക്കൊരു ഏകദേശം ഐഡിയ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നേരെ എന്ത് ചെയ്യാം, നമുക്ക് നമ്പർ ഓഫ് ബേസ് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ നിങ്ങൾ എഴുതുക, അടുത്ത സ്റ്റെപ്പ് എഴുതുക കേട്ടോ. ഓക്കെ അസ്യൂം അസ്യൂം നമ്പർ ഓഫ് ബേസ് ഈക്വൽ ടു 8, അതുപോലെ നമുക്ക് എഴുതാം
അപ്പോ 8 ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പിയേഴ്സ് വേണ്ടി വരും? 7 എണ്ണം മതിയാവും, ശരിയല്ലേ? ഓക്കെ, ആ ഐഡിയ കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, അതായത് നമുക്ക് നമ്പർ ഓഫ് പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ 7 എണ്ണം ആയിരിക്കും കേട്ടോ. ഇതെങ്ങനെയാണെന്ന് അറിയാലോ? നോക്കിയേ, ഇതിപ്പോൾ ഒരു ബ്രിഡ്ജ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ അക്വഡക്റ്റ്. അതിൽ നോക്കിയേ, നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പോയി എന്ന് വിചാരിക്കുക, അല്ലേ? നമുക്കിപ്പോൾ എത്ര ബേസ് വന്നു എന്ന് നോക്കിയേ. നമുക്ക് ഇവിടെ 1 ബേ വന്നു, 2 ബേ വന്നു, 3 ബേ, 4 ബേ വന്നു, 5 ബേ വന്നു, അല്ലേ? ഇപ്പോൾ 5 ബേക്ക് നമുക്ക് എത്ര പിയർ കൊടുക്കേണ്ടി വന്നു? നമ്മുടെ പിയേഴ്സിന് എണ്ണം നോക്കുകയാണെങ്കിൽ പിയർ 1, പിയർ 2, പിയർ 3 ആൻഡ് പിയർ 4, അല്ലേ? നമുക്ക് 5 ബേക്ക് നമുക്ക് 4 പിയറിൻ്റെ ആവശ്യം വന്നുള്ളൂ. ഓക്കെ, ഇതേ ഐഡിയ തന്നെയാണ്. 8 ബേ ഉണ്ടെങ്കിൽ നമുക്ക് ബന്ധിക്കും നമ്പർ ഓഫ് പിയേഴ്സ്, നമ്പർ ഓഫ് ബേസ് മൈനസ് 1, അത്രേ ഉള്ളൂ കേട്ടോ, വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പിയേഴ്സിൻ്റെ എണ്ണം നമുക്ക് 7 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എഴുതാം. ഓക്കെ, ദെർഫോർ ടോട്ടൽ ലെങ്ത് നമുക്ക് എഴുതാം, ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു? അതായത് 9 മീറ്ററിൻ്റെ 8 ബേ, അല്ലെ? 9 മീറ്ററിൻ്റെ 8 ബേ പ്ലസ് നമുക്ക് എന്ത് വന്നു? 1.5 മീറ്റർ വീതിയുള്ള 7 പിയേഴ്സ്. അപ്പോൾ രണ്ടും കൂടി ചേർക്കുമ്പോൾ നമുക്ക് മൊത്തം ആൻസർ കിട്ടി 82.5 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, നമുക്ക് 82.3 മീറ്റർ മതിയായിരുന്നു, നമുക്ക് ഇവിടെ 82.5 മീറ്റർ ഉണ്ട്. സോ ഇറ്റ് സേഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ നദിയുടെ ടോട്ടൽ സ്പാനിനെ നമ്മൾ കവർ ചെയ്യുന്നു, നമ്മളൊന്ന് എൻഷുവർ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ 7 പിയേഴ്സ് കൊടുക്കണം, 8 ബേ കൊടുക്കണം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ സ്റ്റെപ്പ് 1 അവസാനിക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റെപ്പ് 1-ൽ. നമ്മൾ ബേ ഡിസൈൻ ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി സ്റ്റെപ്പ് 2-ലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അടുത്ത നമ്മുടെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നമ്പർ 2. ഓക്കെ, സ്റ്റെപ്പ് 2, ഡിസൈൻ ഓഫ് കനാൽ വാട്ടർവേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടോപ്പ് വ്യൂ വരയ്ക്കുകയാണ് കേട്ടോ, നമ്മുടെ പ്ലാൻ വ്യൂ ആണ് ഞാൻ വരയ്ക്കുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടെ നമ്മുടെ കനാല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കനാലിൻ്റെ ബെഡിൻ്റെ നീളം, ഐ മീൻ അതിൻ്റെ വീതിയാണ് 20 മീറ്റർ, 20 മീറ്റർ ആണ് അതിൻ്റെ വീതി. ഇനി ഇതിന് ഒരു റിഡക്ഷൻ ഇൻ ലെങ്ത് സംഭവിക്കുന്നു. ഓക്കെ, അതിനുശേഷം ഒരു സെർട്ടൺ പോയിന്റ് എത്തുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആവുന്നു, ഇങ്ങനെ തുടർന്ന് പോകുന്നു. അതിനുശേഷം അതിനെന്ത് ചെയ്യുന്നു? ഫർദർ ഒരു എക്സ്പാൻഷൻ സംഭവിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ കനാല് പോകുന്നത് അല്ലേ. അതിനുശേഷം അത് അതിൻ്റെ പഴയ 20 മീറ്റർ അച്ചീവ് ചെയ്യുന്നു, ഇവിടുത്തെ 20 മീറ്റർ അച്ചീവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കനാലിൻ്റെ ടോപ്പ് വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ദാ ഈ ഒരു ഭാഗത്ത് കൂടെ ആയിരിക്കും, ഇതാണ് നമ്മുടെ റിവർ ഒഴുകുന്ന വഴി. ഓക്കെ, സോ യു ക്യാൻ സി ദാറ്റ് ഇതാണ് നമ്മുടെ റിവർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കനാലിന് 10 മീറ്റർ വീതി ആയിട്ട് ചുരുങ്ങുന്നത് റിവറിൻ്റെ മുകളിൽ പോകുന്ന ഭാഗത്ത് മാത്രമാണ്. ഓക്കെ, അതായത് ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിൻ്റെ സെക്ഷന് വീതി കുറവ് ആരംഭിക്കുകയാണ് അല്ലേ. നമ്മളത് സ്പ്ലേ ചെയ്ത് തുടങ്ങുകയാണ് നമുക്ക് പറയാം. സ്പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലോപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ചെരിഞ്ഞ് കൊടുക്കുക, ആ ഒരു മീനിങ് ആണ് അതിനുള്ളത് കേട്ടോ. ഓക്കെ, ഞാനിവിടെ സെക്ഷൻ 1-1 മാർക്ക് ചെയ്തു, ഇവിടെ ഞാനൊരു സെക്ഷൻ 2-2 എന്ന് മാർക്ക് ചെയ്യുകയാണ്, ഞാനിവിടെ ഒരു സെക്ഷൻ 3-3 എന്ന് മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു സെക്ഷൻ 4-4 എന്നും ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, സെക്ഷൻ 1-1-നും 2-2-നും ഇടയിൽ, സെക്ഷൻ 1-1-നും 2-2-നും ഇടയിൽ അത് കോൺട്രാക്ട് ചെയ്യുകയാണ്, ശരിയല്ലേ? 20 മീറ്ററിൽ നിന്നും പതിയെ പതിയെ 10 മീറ്ററിലേക്ക് ചുരുങ്ങുകയാണ്. ഇനി 2-2-നും 3-3-ക്കും ഇടയിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയാണ്. അതായത്
നമ്മുടെ വിഡ്ത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് കോൺസ്റ്റൻ്റ് വിഡ്ത്ത് 10 മീറ്റർ നിൽക്കുകയാണ്. 3 3-ക്കും 4 4-നും ഇടയിൽ അത് എക്സ്പാൻഡ് ചെയ്യുകയുമാണ്, അതിൻ്റെ വിഡ്ത്ത് എക്സ്പാൻഡ് ചെയ്യുകയുമാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തീരുമാനിക്കാനുള്ളത് ഇതിൻ്റെ കോൺട്രാക്ഷൻ ലെങ്ത്തും എക്സ്പാൻഷൻ ലെങ്ത്തും ഒക്കെയാണ് നമുക്ക് തീരുമാനിക്കാനുള്ളത്. ഓക്കെ, ഞാനിവിടെ സ്പ്ലേ ചെയ്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ. 1 1-നും 2 2-നും ഇടയിൽ സ്പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്, 3 3-ക്കും 4 4-നും ഇടയിൽ സ്പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ കോൺട്രാക്ഷന്റെ സ്പ്ലേയിങ് ഞാനൊരു 2:1 എന്ന രീതിയിലും എക്സ്പാൻഷന്റെ സ്പ്ലേയിങ് ഞാൻ 3:1 എന്ന രീതിയിലുമാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സംശയം വരാം, എന്തുകൊണ്ടാണ് നിങ്ങൾ കോൺട്രാക്ഷന് 2:1 എന്ന സ്പ്ലേ കൊടുത്തതും അതുപോലെ തന്നെ എക്സ്പാൻഷന് 3:1 എന്ന സ്പ്ലേ കൊടുത്തതും എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം. ഓക്കെ, കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു സഡൻ ചേഞ്ച് അല്ല കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് 1-ൽ നിന്നും 2-ലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെയും കൊടുക്കാമായിരുന്നു അല്ലെ. സെക്ഷൻ ഇതായിരുന്നു നമ്മുടെ 20 മീറ്ററിന്റെ ഭാഗം, ഒരു സ്ഥലത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇതാ ഇങ്ങനെ ഒരു 10 മീറ്ററിന്റെ രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റാമായിരുന്നു. ഞാനത് ടോപ്പ് വ്യൂ ആണ് ഇപ്പോഴും വരയ്ക്കുന്നത് കേട്ടോ, എനിക്ക് ടോപ്പ് വ്യൂ ആണ് ഇപ്പോഴും വരയ്ക്കുന്നത്. വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയും മാറ്റാമായിരുന്നു, ഇങ്ങനെ പോസിബിലിറ്റി എനിക്ക് ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാതെ ഞാൻ എന്താണ് ചെയ്തിരിക്കണത് നോക്കിയേ, ഞാനിവിടെ വളരെ സ്മൂത്ത് ആയിട്ട് സ്പ്ലേ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്, ഞാൻ 10 മീറ്ററിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ എന്തിനുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് അവിടെ നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ കൊടുത്തില്ല എങ്കിൽ വെള്ളം പെട്ടെന്ന് ടർബുലൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഒരുപാട് ഹെഡ് ലോസുകൾ സംഭവിക്കും. വെള്ളം വന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക, ഇങ്ങനെ സ്മൂത്ത് ആയിട്ടല്ല ട്രാൻസിറ്റ് ചെയ്യുന്നത്, ഒരു സഡൻ ചേഞ്ച് ആയിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചാൽ, ഒരു സഡൻ ചേഞ്ച് ആയിരുന്നുവെങ്കിൽ അവിടെ ഇവിടെ വന്ന് വെള്ളം വന്ന് ഒറ്റയിടിയിടിക്കും അല്ലെ. വെള്ളം വന്ന് ഇടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുക അല്ലെ. വെള്ളം വന്ന് അങ്ങനെ ഒറ്റയിടി ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഭയങ്കര എഡ്ഡീസ് ഒക്കെ ഫോം ചെയ്യും, ഭയങ്കര ടർബുലൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ കാരണം കൊണ്ട് അവിടെ പെട്ടെന്ന് സ്ട്രക്ചർ കേടായി പോകാനുള്ള സാധ്യതയുണ്ട്, അവിടെ ഒരു വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കോൺക്രീറ്റ് ഈസ് വെരി ബാഡ് ഇൻ വൈബ്രേഷൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കോൺക്രീറ്റ് പൊളിഞ്ഞു പോകും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ അവർ പരമാവധി സ്ട്രക്ചേഴ്സ് നിർമ്മിക്കുന്നത് സ്റ്റീൽ കൊണ്ടായിരിക്കും. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ ആ ഓവർ ബ്രിഡ്ജ് അവർ പരമാവധി നിർമ്മിക്കാൻ ശ്രമിക്കുക, സ്റ്റീൽ കൊണ്ടുള്ള ഓവർ ബ്രിഡ്ജ് ആയിരിക്കും നിർമ്മിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടെ ട്രെയിൻ പോകുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് കാരണം കോൺക്രീറ്റ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ സാധാരണ ഗ്രേഡ് കോൺക്രീറ്റ് ഉപയോഗിക്കാൻ പാടില്ല, ഹൈ ഗ്രേഡ് കോൺക്രീറ്റ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതേ സിറ്റുവേഷൻസ് ഇവിടെയും ഉണ്ടാവാം. ഒക്കെ വെള്ളം ശക്തമായിട്ട് ഒഴുകി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷൻസ് ഉണ്ടാവും, പെട്ടെന്ന് സ്ട്രക്ചർ കേടാവും. അപ്പോൾ നമുക്കത് വേണ്ട, അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്ത് സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കിനി അറിയേണ്ടത് ഇതിൻ്റെ ലെങ്ത് ആണ്. അതായത് കോൺട്രാക്ഷൻ ലെങ്ത് എത്ര, കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി എത്ര ലെങ്ത് എടുത്തു, അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി എത്ര ലെങ്ത് എടുത്തു എന്നുള്ളത് നമുക്കറിയണം. മാത്രമല്ല കോൺട്രാക്ട് ചെയ്യാനെടുത്ത ലെങ്ത്തിനേക്കാളും കൂടുതൽ ലെങ്ത് ആണ് നമ്മൾ അവിടെ എക്സ്പാൻഡ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 20 മീറ്ററിൽ നിന്നും 10 മീറ്ററിലേക്ക് നമ്മുടെ ചാനലിൽ വിഡ്ത്ത് കുറയുകയാണ് അല്ലെ. നമ്മൾ പണ്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, A1 V1 will be equal to A2 V2 അല്ലെ. നമ്മുടെ ഡിസ്ചാർജ് 2 പോയിന്റിലും ഈക്വൽ ആയിരിക്കും എന്നുള്ള ഇക്വേഷൻ ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഏരിയയിൽ ഒരു റിഡക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത് വെലോസിറ്റിയിലുള്ള ഹൈപ്പിന് കാരണമാവും. അതായത് എവിടെയെങ്കിലും ഏരിയ കുറയുകയാണെങ്കിൽ എന്താ പറ്റുക, ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി വെലോസിറ്റി കൂടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇവിടെ 20 മീറ്ററിൽ നിന്നും 10 മീറ്ററിലേക്ക് വെള്ളം വരുമ്പോൾ അവിടെ എന്തായാലും എന്തുണ്ടായിരിക്കും, ഹൈ വെലോസിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം കനാലിൽ ഒഴുകുന്നതിലും കൂടുതൽ വേഗതയിലായിരിക്കും എന്തിലേക്ക്, ഈ നമ്മുടെ 10 മീറ്റർ റീജിയനിൽ ഒഴുകുന്നുണ്ടാവുക കേട്ടോ. ഇത് നമ്മുടെ അത്യാവശ്യം ഒരു
ഹൈ വെലോസിറ്റി റീജിയൻ ആണ്. ഇത് നമ്മുടെ ഹൈ വെലോസിറ്റി റീജിയൻ ആണ്. ഓക്കെ, ഇനി ഹൈ വെലോസിറ്റി റീജിയനിൽ നിന്നും ഇത് എഗെയിൻ ഏരിയ കൂടി കൂടി വരികയാണ്. കണ്ടില്ലേ, നമുക്കറിയാം എ വൺ വി വൺ ഈക്വൽ ടു എ ടു വി ടു ആണല്ലോ. അപ്പോൾ ഏരിയ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, വെലോസിറ്റി കുറയും. അപ്പോൾ ഇതെന്തായി, ഇത് നമ്മുടെ ലോ വെലോസിറ്റി റീജിയൺ ആയി അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ, ഹയർ വെലോസിറ്റിയിൽ നിന്നും ലോവർ വെലോസിറ്റിയിലേക്ക് പോവുകയാണ്. ദർ ഇസ് എ ചാൻസ് ദാറ്റ് നമ്മളൊരു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിൽ നിന്നും സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലേക്ക് പോകുന്ന അതേ ഒരു എഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്, ശരിയല്ലേ. ഇപ്പോൾ നമ്മുടെ ഈ ഹയർ വെലോസിറ്റി റീജിയണിൽ ഫ്ലോ സൂപ്പർ ക്രിട്ടിക്കൽ ആണെന്ന് വിചാരിക്കുക, ലോവർ വെലോസിറ്റി റീജിയണിൽ ഫ്ലോ സബ് ക്രിട്ടിക്കൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സൂപ്പർ ക്രിട്ടിക്കലിൽ നിന്നും സബ് ക്രിട്ടിക്കലിലേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്യാനുള്ള സാധ്യത ഈ എക്സ്പാൻഷൻ റീജിയണിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹൈഡ്രോളിക് ജമ്പ് ആ ഒരു എക്സ്പാൻഷൻ റീജിയണിൽ ഉണ്ടാവുക എന്നുള്ളത് ഒട്ടും നല്ല കാര്യമല്ല. കാരണം ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടായാൽ ഹൈഡ്രോളിക് ജമ്പ് എന്തിന് കാരണമാകുന്നു, വൈബ്രേഷൻസിന് കാരണമാകുന്നു. ഓക്കെ, മാത്രമല്ല കനാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ഡിസ്ചാർജ് കുറയുന്നതിന്, എനർജി കുറയുന്നതിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റിക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ഒരു ഹെഡ് ലോസ് സംഭവിക്കുകയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, നല്ല നല്ല ഒരു ഭയങ്കര നീട്ടത്തിൽ നമ്മൾ എക്സ്പാൻഷൻ ലെങ്ത് കൊടുക്കുകയാണ്. സച്ച് ദാറ്റ് വളരെ പതിയെ അതെന്താവുള്ളൂ, സൂപ്പർ ക്രിട്ടിക്കലിൽ നിന്ന് സബ് ക്രിട്ടിക്കലിലേക്ക് മാറുന്നുള്ളൂ. ഹൈഡ്രോളിക് ജമ്പിന്റെ ചാൻസ് നമ്മൾ കുറയ്ക്കുക. ഓക്കെ, അതിനുവേണ്ടിയാണ് കേട്ടോ അങ്ങനെ എക്സ്പാൻഷൻ ലെങ്ത് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എക്സ്പാൻഷൻ ലെങ്ത്തും കോൺട്രാക്ഷൻ ലെങ്ത്തും കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടാവും എന്താണ് ഈ 2:1 3:1 എടുക്കാൻ കാരണം, നമ്മളത് അസ്യൂം ചെയ്യുന്ന വാല്യൂസ് ആണ് കേട്ടോ. നമുക്കത് കാണാതെ പഠിച്ചേ പറ്റൂ, ഇത് വാല്യൂസ് ഇങ്ങനെ അസ്യൂം ചെയ്യുക എന്നുള്ളത് കാണാതെ പഠിക്കുക, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല നമുക്ക്. ഓക്കെ, യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂസ് ആയതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഇക്വേഷൻ എഴുതാം. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾ പഠിക്കണം. നമ്മുടെ എക്സ്പാൻഷൻ ലെങ്ത് എഴുതാം കേട്ടോ, എക്സ്പാൻഷൻ ലെങ്ത് ഈസ് ഈക്വൽ ടു നിങ്ങൾ എഴുതുക ഇനീഷ്യൽ ബെഡ് വിഡ്ത്ത് മൈനസ് ഫൈനൽ ബെഡ് വിഡ്ത്ത് ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്പ്ലേ എന്ന് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ കോൺട്രാക്ഷൻ ലെങ്ത്ത്, കോൺട്രാക്ഷൻ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ആണ് ഇനീഷ്യൽ ബെഡ് വിഡ്ത്ത് മൈനസ് ഫൈനൽ ബെഡ് വിഡ്ത്ത് ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്പ്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഇത് കണ്ടുപിടിക്കാനുള്ള വഴി നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് നേരെ വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാനിവിടെ LF എന്ന് എഴുതിയിട്ടുണ്ട്. LF സ്റ്റാൻഡ്സ് ഫോർ ലെങ്ത് ഓഫ് ലുമെൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുക LF ഈസ് ഈക്വൽ ടു, നോക്കി LF ഈസ് ഈക്വൽ ടു എത്രയാണ് വന്നേക്കണേ നോക്കിയേ, നമ്മൾ ആദ്യം കോൺട്രാക്ഷൻ്റെ ആണ് എഴുതുന്നത്. കോൺട്രാക്ഷൻ്റെ ഇനീഷ്യൽ ബെഡ് വിഡ്ത്ത് 20 meters മൈനസ് ഫൈനൽ ബെഡ് വിഡ്ത്ത് 10 meters അല്ലേ. 20 meters നിന്ന് 10 meters കുറയുന്നത്. ഓക്കെ, 20 - 10 meters ഓൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു നമ്മുടെ സ്പ്ലേയിൻ്റെ വാല്യൂ അത് 2 നമുക്ക് എന്ത് എഴുതാം, 20 ക്യാൻസൽ ആയിപ്പോൾ നമുക്ക് എത്ര കിട്ടും, 10 meters എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് LF ഈക്വൽ നമുക്ക് എത്ര കിട്ടി, 10 meters എന്ന് കിട്ടി. ഇനി നമ്മുടെ ലെങ്ത് ഓഫ് ലുമെൻ ഇൻ എക്സ്പാൻഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇനീഷ്യൽ ബെഡ് വിഡ്ത്ത് നിങ്ങൾ 20 meters എടുത്താൽ മതി, നമുക്ക് തിരിച്ചിന്തിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളിവിടെ 10 - 20 നിങ്ങൾക്ക് നെഗറ്റീവിന് ആൻസർ കിട്ടും, അത് വെറുതെ അബ്സേർഡ് ആവും. ഓക്കെ, നമ്മൾ ഈ LF എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ബെഡ് വിഡ്ത്ത് നിങ്ങൾ എന്ത് വിചാരിച്ചോ, ഈ 20 meters വിചാരിച്ചോ, ഇവിടുന്ന് ഇങ്ങോട്ട് ചിന്തിച്ചാൽ പോരെ, അത്ര ഉള്ളു കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എഗെയിൻ 20 meters മൈനസ് 10 meters ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു നമ്മുടെ സ്പ്ലേ 3:1 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 20 - 10 - 5 - 10 - 10 ÷ 2 - 5 - 5 × 3 നമുക്ക് എത്ര കിട്ടി, 15 meters എന്ന് കിട്ടി. നമുക്ക് 15 meters കിട്ടി. അപ്പോൾ നമുക്ക് ഈ LF വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 meters ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക്
നമ്മുടെ ഇനീഷ്യലി ആവശ്യമുള്ള ഡാറ്റ ഒക്കെ കിട്ടി. ഓക്കെ, ലെങ്ത് ഓഫ് ലൂമെ 10 മീറ്റർ, ലെഫ് 15 മീറ്റർ. ഇത് ഓൾറെഡി നമുക്കൊരു 82.5 മീറ്ററിനോ സംതിങ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഓൾറെഡി കിട്ടിയ വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺട്രാക്ഷൻ ലെങ്ത്തും എക്സ്പാൻഷൻ ലെങ്ത്തും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഈ പ്രോബ്ലം, നമ്മുടെ എസ് കെ ഗർഗിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പ്രോബ്ലം ഉണ്ട്. ആ എസ് കെ ഗർഗിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പ്രോബ്ലം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അതൊരു സെൻറ്റൻസ് എഴുതി വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇൻ ട്രാൻസിഷൻ ദ സൈഡ് സ്ലോപ്സ് ആർ വാർപ്പ്ഡ് ഇൻ പ്ലാൻ ഫ്രം ട്രപ്പിസോയിഡൽ ടു റെക്ടാങ്കുലർ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇത് എന്താണ് ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കനാലിൻ്റെ ക്രോസ് സെക്ഷൻ ഇനീഷ്യലി എന്തായിരുന്നു, ട്രപ്പിസോയിഡൽ ഷേപ്പ് ലൈൻ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രൗണ്ടിലൂടെ പോകുമ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ഇത് പോകുന്തോറും പോകെ എന്തായിട്ട് മാറും, ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അവിടെ ഐഡിയ. ഓക്കെ, ഇത് പെട്ടെന്ന് നിങ്ങൾ കണ്ടാൽ ഐഡിയ മനസ്സിലാവില്ല, ഞാൻ ഫിഗർ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതെ, ഇവിടെ നോക്കുക കേട്ടോ, അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതെന്താണെന്നുള്ളത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ട്രപ്പിസോയിഡൽ ഷേപ്പിലുള്ള, ഇത് നമ്മുടെ ട്രപ്പിസോയിഡൽ ഷേപ്പിലുള്ള ചാനൽ ക്രോസ് സെക്ഷൻ ആയിരുന്നു. ഇത് പതിയെ ഒരു വാർപ്പ് ചെയ്തുകൊണ്ട്, പതിയെ ഒരു ട്രാൻസിഷൻ ചേഞ്ച് വന്നുകൊണ്ട് ഇങ്ങനെ ഈ സൈഡുകളിൽ വന്ന മാറ്റം നിങ്ങൾ കണ്ടോ, മാറുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ എന്തായിട്ട് മാറി, ഇവിടെ എത്തിയപ്പോൾ ഇതാ റെക്ടാങ്കുലർ ഷേപ്പിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗറും കൂടി നമുക്ക് വേണമെങ്കിൽ കാണാം. ഇത് പല ടൈപ്പിലുള്ളതാണ്, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ഇതും അഗെയിൻ ട്രപ്പിസോയിഡൽ ടു ആ ഒരു റെക്ടാങ്കിൾ ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത ഭാഗം, നമ്മളിപ്പോൾ ഈ കോൺട്രാക്ഷൻ ലെങ്ത് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച ഭാഗം, അതാണ് ഈ എൽ എഫ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ കണ്ടുപിടിച്ചതാണ്. നമുക്ക് 3D ഇത് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അതിൻ്റെ ചെരിഞ്ഞിട്ടുള്ള ലെങ്ത് അല്ല, നേരെയുള്ള ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ടു ബി പ്രിസൈസ്, ദാ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള ഈ ദൂരമാണ് നമ്മൾ എൽ എഫ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് കോൺട്രാക്ഷനിലും എക്സ്പാൻഷനിലും ഷേപ്പ് ഒന്ന് തന്നെ, പക്ഷേ നീളത്തിന് വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഓക്കെ, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എൽ എഫ് എന്ന് പറഞ്ഞ ഭാഗം ഇതാണ്. ഓക്കെ, ഫോർ ബോത്ത് കോൺട്രാക്ഷൻ ആസ് വെൽ ആസ് എക്സ്പാൻഷൻ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിനി നമ്മുടെ സ്റ്റെപ്പ് 3 കടക്കുകയാണ്. ഈ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. എനിക്ക് ഇതിൽ കുറേ അധികം മനസ്സിലാക്കാനുണ്ട്, എല്ലാവരും നല്ല ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, സ്റ്റെപ്പ് 3, ഹെഡ് ലോസ്. ഓക്കെ, ഹെഡ് ലോസ് ആൻഡ് ബെഡ് ലെവൽ അറ്റ് ഡിഫറെൻ്റ് സെക്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡ് ലോസ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ എനർജിയിൽ ഉണ്ടാകുന്ന നഷ്ടമാണ് ഹെഡ് ലോസ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ടോട്ടൽ എനർജി ലൈൻ, അതുപോലെ തന്നെ എന്താണ് ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ എന്നുള്ള രണ്ട് ടേമുകൾ നമുക്ക് അറിയണം. ഓക്കെ, ടോട്ടൽ എനർജി ലൈനും ഹൈഡ്രോളിക് ഗ്രേഡ് ലൈനും. ഓക്കെ, ഇത് നിങ്ങൾ ഓപ്പൺ ചാനൽ ഹൈഡ്രോളിക്സിൽ മുമ്പ് പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക്സ് റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒന്നും കൂടി എടുത്തു തരുന്നേ ഉള്ളൂ. ഡിസൈൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതൊന്നും എഴുതി വയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിത് ഓൾറെഡി അറിയാമെങ്കിൽ നിങ്ങളിത് ജസ്റ്റ് ഒരു 2x സ്പീഡിലിട്ട് ചുമ്മാ ഒന്ന് കേട്ട് പോയാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ ഓൾറെഡി അറിയാമെങ്കിൽ. ഓക്കെ, അറിയില്ല എങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ നമുക്കറിയാലോ, v²/2g പ്ലസ് p/ρg പ്ലസ് z=കോൺസ്റ്റന്റ് എന്നാണ് നമ്മുടെ ഒരു ഐഡിയൽ കേസിലുള്ള നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, അതായത് p/ρg ഇറ്റ് റെപ്രസെൻറ്റ്സ് പ്രഷർ എനർജി
വി സ്ക്വയർ ബൈ ടു ജി എന്നുള്ളത് നമ്മുടെ കൈനറ്റിക് എനർജിയാണ്, ഈ ഇസഡ് എന്നുള്ളത് നമ്മുടെ ഡാറ്റം എനർജി അഥവാ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, ഇനി ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ പി ബൈ റോ ജി എന്നുള്ള ടേം കാണാറില്ല, പകരം അവിടെ ഈ പി ബൈ റോ ജി എന്ന ടേമിന് പകരം അവിടെ വൈ എന്നൊരു ടേം ആണ് എഴുതി വെക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ വൈ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല കേട്ടോ, രണ്ടും സെയിം തന്നെയാണ്. പി ബൈ റോ ജി അവർ വൈ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ എസ് കെ ഗർഗിന്റെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്, ഈ ടെക്സ്റ്റ് ബുക്കിലും വൈ എന്ന ടേം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈ എന്ന ടേം, വൈ റെപ്രസെന്റ്സ് പ്രഷർ എനർജി. ഓക്കെ, ഇത്രയും നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയുടെ കേസിൽ ഞാനൊരു റിവർ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഓക്കെ, ഇതൊരു റിവർ, ഇറ്റ് ഈസ് ഹാവിങ് സം സ്ലോപ്പ്. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിങ് സം സ്ലോപ്പ് ആൻഡ് ലെറ്റ് ദാറ്റ് സ്ലോപ്പ് ബി തീറ്റ, ലെറ്റ് ദാറ്റ് സ്ലോപ്പ് ബി തീറ്റ. ഇതിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വെള്ളം ഒഴുകുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഇതാണ് വെള്ളം ഒഴുകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ഫ്ലോ ഡിറക്ഷൻ. ഓക്കെ, ഫ്ലോ ഡിറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൽ എന്താണ് നമ്മുടെ, ഇപ്പൊ ഞാനിവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കാം കേട്ടോ. ലെറ്റ് ദിസ് സെക്ഷൻ ബി എക്സ് എക്സ്. അപ്പോൾ ഈ സെക്ഷൻ എക്സ് എക്സിലെ എനർജി എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ആദ്യം ഒരു ഡാറ്റം കൺസിഡർ ചെയ്യണം. ലെറ്റ് ദർബിയ ഡാറ്റം, വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മീൻ സീ ലെവൽ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ, ഒരു ഡാറ്റം കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഡാറ്റത്തിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ദൂരം നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്യുന്ന ദൂരമാണ് ഇസഡ് എന്ന് പറയുന്ന ദൂരം. ഓക്കെ, പിന്നെ ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കണം. പ്രഷറിന്റെ ഇക്വേഷൻ എന്താ, പി ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ എച്ച് എന്നല്ല എഴുതിയിട്ടുള്ളത്, പകരം വൈ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ എന്ത് പറഞ്ഞത്, പി ബൈ റോ ജി ഈക്വൽ ടു വൈ എന്നതിന് അവിടെ വൈ എന്ന് എഴുതുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വൈ എന്നുള്ളത് ഈ ടെക്സ്റ്റ് ബുക്കിൽ വൈ എന്ന് എഴുതിയെന്നുള്ളൂ, അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ നോക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ വൈ എന്ന ടേം ഇവിടെ ഉണ്ടെങ്കിൽ വൈ എന്താണ്, വൈ റെപ്രസെന്റ്സ് ഡെപ്ത് ഓഫ് വാട്ടർ. ഓക്കെ, ഇതാണ് നമ്മുടെ വൈ എന്ന്. കാരണം പ്രഷർ നമുക്കറിയാലോ, ആസ് പെർ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പി ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്, എച്ച് വേരി ചെയ്യുന്ന, അല്ലെങ്കിൽ റോ ജി വൈ ആണ്, വൈ വേരി ചെയ്യുന്നതനുസരിച്ച് പ്രഷർ വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ദിസ് ഈസ് വൈ. ഓക്കെ, നൗ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിലുള്ള എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ കൈനറ്റിക് എനർജിയാണ് അല്ലെ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ജി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഞാൻ എന്താ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ലെറ്റ് ദാറ്റ് പോയിന്റ് ബി അറ്റ് എ ഹൈറ്റ് ഓഫ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ജി ഡിസ്റ്റൻസ് ഫ്രം ഫ്രീ സർഫസ് ലെവൽ. ഓക്കെ, ഇനി നോക്കുക കേട്ടോ, ഞാൻ ഈ ഫ്ലോ കൺസിഡർ ചെയ്യുമ്പോൾ ഞാനിതിൻ്റെ ഓരോ പോയിന്റുകൾ, ഇപ്പൊ ഞാൻ എക്സ് എക്സ് എന്നുള്ള പോയിന്റാണ് എടുത്തത്, ഞാൻ മറ്റൊരു പോയിന്റ് എടുത്തു, വേറൊരു വൺ എടുത്തു, വേറെ പോയിന്റ് ടു എടുത്തു, വേറെ പോയിന്റ് ത്രീ എടുത്തു, വേറെ പോയിന്റ് ഫോർ എടുത്തു, വേറെ പോയിന്റ് ഫൈവ് എടുത്തു, അങ്ങനെ എനിക്ക് എത്ര ഇഷ്ടമുള്ള പോയിന്റുകൾ വേണമെങ്കിൽ എടുക്കാം അല്ലെ. ആ പോയിന്റുകളിലെ എല്ലാം ഇങ്ങനെ എനർജി കണ്ടുപിടിച്ച് നിരത്തി പിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ആ എനർജിയുടെ ലൈൻസ് പോയിന്റുകളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ദാ ആ വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടോട്ടൽ എനർജി ലൈൻ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, ഞാൻ ടി ഇ എൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഈ ടോട്ടൽ എനർജി ഒഴിവാക്കിയിട്ട്, ടോട്ടൽ എനർജി നമ്മൾ കൈനറ്റിക് എനർജി ഒഴിവാക്കിയിട്ട് പകരം പ്രഷർ എനർജിനെയും ഡാറ്റം എനർജിയെയും മാത്രം ആഡ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ ഉണ്ടാവില്ലേ, ആ ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ എച്ച് ജി എൽ എന്ന് വിളിക്കുക. ഓക്കെ, ടോട്ടൽ എനർജി ലൈനിൽ നിന്നും വി സ്ക്വയർ ബൈ ടു ജി എന്ന ടേമിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനാണ് ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ. ഓക്കെ, ഈ ഓപ്പൺ ചാനലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം ഒഴുകുന്നുണ്ടാവില്ലേ, ആ ഒഴുകുന്ന സർഫസ് എന്ത് തന്നെയാണോ, ആ സർഫസിന്റെ മുകളിലൂടെ ഒരു ലൈൻ വരച്ചതുപോലെ തന്നെ ആയിരിക്കും ഹൈഡ്രോളിക് ഗ്രേഡ് ലൈനും പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചാനലിൽ നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഫ്രീ സർഫസ് കോയിൻസൈഡ്സ് വിത്ത് ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ, എല്ലാവർക്കും അറിയാം. ഓക്കെ, അങ്ങനെ ഫ്രീ സർഫസ് കോയിൻസൈഡ്സ് വിത്ത് ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ, യു ഹാവ് ടു നോ വൺ മോർ തിങ്, നമ്മുടെ യൂണിഫോം ഫ്ലോ കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ബെഡിന്റെ സ്ലോപ്പ് തീറ്റ ആണെങ്കിൽ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈനിന്റെ സ്ലോപ്പ് തന്നെയായിരിക്കും തീറ്റ തന്നെയായിരിക്കും. ഓക്കെ, അതും കൂടി ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, യൂണിഫോം ഫ്ലോ കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ ബെഡിന്റെ സ്ലോപ്പ് തീറ്റയാണെങ്കിൽ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈനിന്റെ
സ്ലോപ്പും എന്ത് തന്നെയായിരിക്കും? തീറ്റ തന്നെയായിരിക്കും. അപ്പൊ ഇത്രയും പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ജസ്റ്റ് ബേസിക്സ് ഒന്ന് റിവ്യൂ ചെയ്തു എന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ലൈൻസ് ഒക്കെ ചെരിഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പോൾ ഇത് സെക്ഷൻ എക്സ് എക്സ് ആണല്ലോ. സെക്ഷൻ എക്സ് എക്സിൽ നിന്ന് ഞങ്ങൾ നമ്മളിപ്പോൾ സെക്ഷൻ എക്സ് ടുവിലേക്ക് ഓക്കെ, ഫോർ എക്സാമ്പിൾ എക്സ് ടുവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവർക്കിടയിൽ എന്ത് സംഭവിക്കും? ഇതാണ് നമ്മുടെ ഹെഡ് ലോസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് വിൽ ബി ദ ഹെഡ് ലോസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡ് ലോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കാരണം വേറെ ഒന്നുമല്ല, വെള്ളം വെറുതെ ഒഴുകില്ല അല്ലെ. വെള്ളം ഒഴുകുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യും അല്ലെ. ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കാരണം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യണം. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ആസ് വാട്ടർ മൂവ്സ് ഫോർവേഡ് സം എനർജി വിൽ ബി സ്പെൻഡ്. ആ നഷ്ടപ്പെടുന്ന എനർജി ആണ് നമ്മൾ ഹെഡ് ലോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഫ്രിക്ഷൻ കാരണം കൊണ്ട് തന്നെയല്ല, ഒരുപാട് കേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ. എന്തൊക്കെയായിരുന്നു അത്? ഹെഡ് ലോസ് അറ്റ് ബെൻസ്, ഹെഡ് ലോസ് അറ്റ് എൻട്രൻസ്, ഹെഡ് ലോസ് അറ്റ് എക്സിറ്റ്, ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ, ഹെഡ് ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ, അങ്ങനെ കുറേ കേസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഒരുപാട് കേസുകളിലുള്ള പല ഹെഡ് ലോസുകളും ഇവിടെ അപ്ലിക്കബിളും ആണ്. ഓക്കെ, അതും കൂടി നമ്മൾ ഇവിടെ നിന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഫ്രിക്ഷണൽ ലോസ് മാത്രമല്ല, ബാക്കിയുള്ള ഹെഡ് ലോസുകളിൽ ചില ഹെഡ് ലോസുകളും ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ നമ്മുടെ ഫിഗർ നമ്മൾ നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ. ഈ ഫിഗർ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ഈ ഫിഗറിൽ ഇതാ ഇവിടെ നോക്കുക കേട്ടോ, ഇതാണ് എൻ്റെ സെക്ഷൻ 1-1 എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ സെക്ഷൻ 2-2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ സെക്ഷൻ 3-3 മാർക്ക് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 4-4 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഇതാണ് നമ്മുടെ കോൺട്രാക്ഷൻ റീജിയൻ, ഇതാണ് നമ്മുടെ പ്രഫിൻ്റെ റീജിയൻ, ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ റീജിയൻ അല്ലേ. അപ്പോൾ ഈ കോൺട്രാക്ഷൻ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെ 20 മീറ്റർ വീതിയുള്ള കനാലായിരുന്നു. അപ്പോൾ ഈ 20 മീറ്റർ വീതിയുള്ള കനാലിൽ നിന്നും 10 മീറ്റർ വീതിയുള്ള ട്രഫിലേക്ക് പോയി, പിന്നെ അത് സെക്ഷൻ 3-3 വരെ എത്തി. സെക്ഷൻ 3-3 നിന്നും സംഭവിച്ചു, പിന്നെ ഫർദർ 20 മീറ്റർ വീതിയുള്ള കനാലിലേക്ക് തിരിച്ചെത്തുകയാണ്. ഫ്ലോ സംഭവിക്കുന്നത് ആ ഈ ഡയറക്ഷനിലാണ് ഫ്ലോ സംഭവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഫ്ലോ സംഭവിക്കുന്നതിനിടയിൽ എത്ര എനർജി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സെക്ഷൻ 1-1 കടക്കുമ്പോൾ അതിൻ്റെ കയ്യിൽ എത്ര എനർജി ഉണ്ടായിരുന്നു? 1-1 നിന്നും 2-2 പോകുന്ന വഴിക്ക് എത്ര എനർജി നഷ്ടപ്പെട്ടു? 2-2 നിന്നും 3-3 പോകുന്ന വഴിക്ക് എത്ര എനർജി നഷ്ടപ്പെട്ടു? 3-3 നിന്നും 4-4 പോകുന്ന വഴിക്ക് എത്ര എനർജി നഷ്ടപ്പെട്ടു? 4-4 എത്ര എനർജിയോട് കൂടിയാണ് ട്രാവൽ ചെയ്ത് തുടങ്ങിയത് എന്നുള്ള ഒരു ഡാറ്റ നമുക്ക് ആവശ്യമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഡാറ്റയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയുള്ള ഒരു ഫിഗറാണ് ഇതിൻ്റെ താഴെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഫിഗർ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഇവിടെ നോക്കുക, ഈ സെക്ഷനെ ഇവിടെ നോക്കി, ഇത് പ്ലാൻ വ്യൂ ആണല്ലോ, ഇത് നമ്മുടെ ടോപ്പ് വ്യൂ ആണ്. അതായത് ഞാനിപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ റീജിയണില്ലേ, ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്ലാൻ വ്യൂ ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ടോപ്പ് വ്യൂ. ഇനി ഇവിടെ നോക്കുക, ഈ ഭാഗത്ത് ഓക്കെ, ഇതിന് ഞാൻ ഇങ്ങനെ മുറിച്ചു, ഞാൻ എക്സ് എക്സ് എന്നുള്ള സെക്ഷൻ ഇങ്ങനെ കട്ട് ചെയ്തെന്ന് വിചാരിക്കും. അങ്ങനെ കട്ട് ചെയ്തിട്ട് കിട്ടുന്ന സെക്ഷൻ വ്യൂ ആണ് ഞാനിവിടെ സൈഡിൽ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഞാനിവിടെ സൈഡിൽ വരച്ചിട്ടുള്ള വ്യൂ. ഈ സെക്ഷൻ വ്യൂവിൽ ഇതാ ഇവിടെ നോക്കുക കേട്ടോ. ഓക്കെ, ഇത് കനാലിൻ്റെ ബെഡ് ലെവലാണ്. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്രൗൺ കളറിൽ ഞാൻ ലൈൻ വരയ്ക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഓവർ ലാപ്പ് ചെയ്ത് വരയ്ക്കുന്നുള്ളൂ. അത് കനാലിൻ്റെ ബെഡ് ലെവലാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ ഡോട്ടഡ് ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് കനാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ലെവലാണ്. ഓക്കെ, നമ്മുടെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് നമുക്ക് പറയാം. കനാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഫുൾ സപ്ലൈ ലെവലാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഫുൾ സപ്ലൈ ലെവൽ തന്നെയാണ് നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈനും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ, ഇത് തന്നെയാണ് നമ്മുടെ ഫുൾ സപ്ലൈ ലെവൽ. ഓക്കെ, ആ ഒരു ഐഡിയ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു തന്നതിൽ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ഒരു ഭാഗം ക്ലിയർ അല്ല എങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ്
ബെർണോളിസ് ഇക്വേഷൻ, ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ എങ്ങനെയാണ് വരുന്നത്, ടോട്ടൽ എനർജി ലൈൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഇപ്പൊ നോക്കാം, ഇതാണ് ഇതിന്റെ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ. ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം കേട്ടോ. നോക്കിയേ, ഈ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈനും അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പോടുകൂടി, ഒരു ചെറിയൊരു ഗ്യാപ്പോടുകൂടി നമ്മൾ വേറൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മുകളിൽ വരച്ചിട്ടുള്ള ലൈനാണ് നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ. ഇതാണ് നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ. അവർ തമ്മിൽ വി സ്ക്വയർ ബൈ ടു ജി എന്നുള്ളൊരു ഗ്യാപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ വി സ്ക്വയർ ബൈ ടു ജി പല സ്ഥലത്തും പല വേരിയേഷൻ പല വാല്യൂസ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പലതും പല വഴിക്ക് പോകുന്നത്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് വരച്ച കേസിൽ ഇതൊരു ഐഡിയൽ കേസിൽ ഞാൻ വരച്ച ഒരു ഗ്രാഫാണ്, അതുകൊണ്ടാണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇവർക്കിടയിൽ ഉണ്ടായത്. നോക്കട്ടില്ലേ, ഇങ്ങനെ ഒരു ഗ്യാപ്പ് വളരെ സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം ഞാൻ ഐഡിയൽ ആയിട്ട് വരച്ചത് കൊണ്ടാണ്. ഓക്കെ, പ്രാക്ടിക്കലി വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കാരണം പല സ്ഥലത്തും ഉണ്ടാകുന്ന എനർജി ഡിസ്ട്രിബ്യൂഷൻ വ്യത്യസ്തമാണ്, അത് തന്നെയാണ് കാരണം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഒരു ഐഡിയ ക്ലിയർ ആയല്ലോ, ഈ ഫിഗർ എന്താന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ഫിഗർ വരയ്ക്കണം. എനിക്ക് ഈ ഫിഗർ വരയ്ക്കുകയും വേണം, ഇതിലുള്ള ഓരോ വാല്യൂസ് ഇതാ, ഇവിടെ ഒരു 212, ഇവിടെ ഇങ്ങനെ 213, 13.5, ഇങ്ങനെ കുറെ കുറെ വാല്യൂസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് കാണുന്നില്ലേ, ഇതൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് വരച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നെ, നമ്മൾ സെക്ഷൻ 1-1 നിന്നും 4-4 വെള്ളം ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ എനർജി നഷ്ടപ്പെടുന്നതും ആ ഡിറക്ഷനിൽ തന്നെയാണ്. അതായത് 1-1 നിന്നും 4-4 വെള്ളം ഒഴുകുമ്പോഴാണ് എനർജി നഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ 1-1 മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് 2-2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത് നേരെ റിവേഴ്സ് ഡിറക്ഷനിലായിരിക്കും കേട്ടോ. അതായത് 4-4 നിന്നും 3-3 ആയിരിക്കും എന്റെ കാൽക്കുലേഷൻ പോവുക, 3-3 നിന്നും 2-2, 2-2 നിന്നും 1-1 എന്ന രീതിയിലായിരിക്കും കാൽക്കുലേഷൻ പോവുക. ഓക്കെ, അപ്പൊ അതൊന്ന് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഫിഗറിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങൾ ആദ്യമേ തന്നെ വരച്ചു വെക്കുന്നതായിരിക്കും നല്ലത്, എന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, അറ്റ് സെക്ഷൻ 4-4, അറ്റ് സെക്ഷൻ 4-4 എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ദ കനാൽ returns to its original cross section. ഫസ്റ്റ് പോയിന്റ് ആണ്, രണ്ടാമത്തെ പോയിന്റ് ആണ് ക്രോസ് സെക്ഷൻ സൈസ്. ക്രോസ് സെക്ഷൻ സൈസ് അതായത് നമുക്ക് പറയാം ബെഡ് വിഡ്ത്ത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ബെഡ് വിഡ്ത്ത് എന്നൊക്കെ പറയാം. അതായത് നമ്മൾ 20 തിരിച്ചെത്തുന്നു. രണ്ടാമത്തെ പോയിന്റ് ആണ് the canal section, the canal section remains trapezoidal again, the canal section remains remains alla regains regains trapezoidal shape. Okay, trapezoidal shape again, trapezoidal shape again. Okay, ഇത് നമുക്ക് നോക്കാം കേട്ടോ. നമ്മളിപ്പോ പറയാൻ പോകുന്നത് സെക്ഷൻ 4-4 കാര്യമാണ്. ഓക്കെ, ഈ ഫിഗർ നോക്കുക, ഈ ഫിഗറില് നമ്മുടെ ഇതാണ് നമ്മുടെ സെക്ഷൻ 4-4, സെക്ഷൻ 4-4 ഇതാണ്, ഇവിടുത്തെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. നൗ ഏരിയ ഓഫ്, ഓക്കെ ഏരിയ
area of trapezoidal canal section. Area of trapezoidal canal section. നമുക്ക് എഴുതാം എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് ഇസഡ് വൈ ഇൻറ്റു വൈ. നമ്മൾ ഈ ഇക്വേഷൻ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ നമ്മുടെ ഖോസ്ലാസ് തിയറി അല്ല ഖോസ്ലാസ് തിയറി അല്ല കെന്നഡീസ് തിയറിയും ലേസീസ് തിയറിയും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബി പ്ലസ് ഇസഡ് വൈ ഇൻറ്റു വൈ. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ ആ സമയത്ത് കനാൽ സെക്ഷൻ ട്രപ്പിസോയിഡൽ ഷേപ്പിലുള്ളത്. ഓക്കെ, ഇതിൽ നമ്മുടെ ബെഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 20 മീറ്റർ ആണ്. ഓക്കെ, ഇനി ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വൈ എന്ന് പറയുന്നത്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മീറ്റർ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്ലോപ്പ് 1 in z ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആ 1 in z എന്നുള്ളത് ഇതാ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വൺ ആൻഡ് എ ഹാഫ്. ഓക്കെ, വൺ ആൻഡ് എ ഹാഫ് ഈസ് ടു വൺ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 1.5 ആണ് നമ്മുടെ ഇസഡിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം ഏരിയ ഈസ് ഈക്വൽ ടു 20 + 1.5 × 1.5 × 1.5. ഓക്കെ, നമുക്ക് സ്ലോപ്പ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് നേരെ കിട്ടും, ചെയ്ത് നോക്കി നമുക്ക് കിട്ടും 33.75 m² നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തതാണ് വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി ഓഫ് ഫ്ലോ, വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് 4:4. നമ്മുടെ സെക്ഷൻ 4:4 വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഡിസ്ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ പിന്നെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡിസ്ചാർജ് ബൈ ഏരിയ അല്ലെ. അപ്പോ ഇതില് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഡിസ്ചാർജിന്റെ വാല്യൂ നമുക്ക് 32 cubic meters എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓൾ ഡിവൈഡഡ് ബൈ, ഇപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, 33.75 m² എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ഇതിൽ നമുക്ക് കിട്ടി 0.947 m/s ആണ് അവിടുത്തെ ഫ്ലോ വെലോസിറ്റി. ഓക്കെ, നമ്മളത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് അവിടുത്തെ വെലോസിറ്റി ഹെഡ് ആണ്. ഓക്കെ, അപ്പോ വെലോസിറ്റി ഹെഡ് അറ്റ് സെക്ഷൻ 4:4 നമുക്ക് അപ്പൊ എത്ര കിട്ടിയെന്ന് നോക്കിയേ. നമുക്ക് എഴുതാം v4² ഞാൻ v4 എന്ന് എഴുതിയിട്ടുണ്ട്. v4 stands for വെലോസിറ്റി അറ്റ് സെക്ഷൻ 4, അത്ര ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. v4² / 4 എന്ന് എഴുതുന്നുണ്ട് 2g. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 0.046 m എന്നാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഓക്കെ, നമുക്കിത് യൂണിറ്റ് മീറ്ററിലാണ് കിട്ടുക. v² / 2g യൂണിറ്റ് നമുക്ക് മീറ്ററിലാണ് കിട്ടുക. അത് ഹെഡിന്റെ ടേംസിൽ, വെലോസിറ്റി ഹെഡിന്റെ ടേംസിൽ പറയുന്നത് കൊണ്ടാണ് അതിന് മീറ്ററിൽ വാല്യൂ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. റെഡ്യൂസ്ഡ് ലെവൽ ഓഫ്, ഓക്കെ, റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് കനാൽ ബെഡ് ലെവൽ, ഞാൻ CBL എന്ന് എഴുതിയിട്ടുള്ളൂ. ഓക്കെ, കനാൽ ബെഡ് ലെവൽ അറ്റ് 4:4 എന്നുള്ളത്. ഓക്കെ, നമുക്ക് 212.0 m ആണ് എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓൾറെഡി ഗിവൺ, ഇറ്റ്സ് എ ഗിവൺ വാല്യൂ. ഓക്കെ, ഇനി അടുത്തത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് വാട്ടർ സർഫസ്. ഓക്കെ, റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് വാട്ടർ സർഫസ് അറ്റ് 4:4 എന്നുള്ളത് 212 + 1.5 m ആണ്. നമുക്കപ്പോൾ എത്ര കിട്ടും? അത് 213.5 m നമുക്കത് കിട്ടും. ഓക്കെ, ഇനി ഈ ഇതെങ്ങനെ കിട്ടി? 1.5 m നമുക്ക് എന്ത് കിട്ടി? 1.5 m എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മുടെ ഫ്ലോ ഡെപ്ത് ആണ് ട്ടോ ഇത് നമ്മുടെ ഫ്ലോ ഡെപ്ത് ആണ് ഇത് നമുക്ക് ഓൾറെഡി ഗിവൺ അതും ഗിവൺ ആയിട്ടുള്ളത് തന്നെയാണ് ഓക്കെ ഇനി എന്താ നമുക്ക് അപ്പോ അടുത്ത എഴുതാം റിഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഇത്രയും ഡാറ്റ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോട്ടൽ എനർജി ലൈനിന്റെ ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നമുക്ക് എഴുതാം റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ടോട്ടൽ എനർജി ലൈൻ അറ്റ് ഫോർ ഫോർ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 213.5 പ്ലസ് 0.046 വിച്ച് ഈസ് ഈക്വൽ ടു 213.546 മീറ്റർ ഓക്കെ ഇതങ്ങോട്ട് കാണുമ്പോഴാണ് പൊതുവെ കുട്ടികൾക്ക് ഡൗട്ട് വരാം നിങ്ങൾ നല്ല ക്ഷമിച്ച് വൃത്തിയായിട്ടിരുന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ ഇതിൽ നമുക്ക് കാണാണ്ട് പഠിക്കാൻ ഒന്നുമില്ല മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ച് എഴുതാൻ മാത്രമുള്ള ഒരു ഭാഗമാണ് കാണാണ്ട് പഠിച്ച് കോളാക്കരുത് കേട്ടോ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നു എന്ന് വിശ്വസിക്കുന്നു ഈ നമ്മുടെ ഓക്കെ നമ്മുടെ സെക്ഷൻ 4.4 ഇവിടെ നമ്മളൊരു നമ്മുടെ ഫിഗറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു 212 മീറ്റർ വന്നിട്ടുണ്ട് ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായി അല്ലെ ഈ 212നോട് നമ്മൾ എന്ത് ചെയ്തു ഫ്ലോ ഡെപ്തിന്റെ വാല്യൂ ആയിട്ടുള്ള വൈ ഈക്വൽ ടു 1.5 മീറ്റർ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത് ദാ ഇവിടെ 213.5 കിട്ടിയത് ഓക്കെ ആ 213.5നോട് നമ്മൾ എന്ത് കൂട്ടി വി സ്ക്വയർ ബൈ 2g കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് വന്നത് 213.546 കിട്ടിയത് ഓക്കെ ഇത്രയും ഐഡിയ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി നോക്കുക കേട്ടോ നമ്മൾ ഇനി വേറൊരു കാര്യം നോക്കണം നമുക്കിനി എന്താ കണ്ടുപിടിക്കണ്ടേ നമ്മൾ സെക്ഷൻ 4.4 എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു നമുക്ക് ഇതൊന്നും അറിയണ്ട നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് സെക്ഷൻ 3.3 കാര്യങ്ങളാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് ഓക്കെ സെക്ഷൻ 3.3 നമ്മുടെ ഫ്ലോ എങ്ങോട്ട് നടക്കുന്നേ 3.3 നിന്നും 4.4 ഫ്ലോ നടന്നിട്ടുള്ളത് ഓക്കെ അങ്ങനെയാണെങ്കിൽ 3.3 എത്തിയപ്പോൾ നമ്മുടെ വെള്ളത്തിന്റെ കയ്യിൽ കുറെ എനർജി ഉണ്ടായിരുന്നു ഓക്കെ ആ എനർജിയിൽ നിന്നും ഒരു ഭാഗം എനർജി നഷ്ടപ്പെടുത്തിയിട്ടാണ് 3.3 നിന്നും 4.4 വെള്ളം എത്തിയത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് 3.3 കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് 3 നിന്നും 4 ഒഴുകുന്നതിനിടയിൽ എത്ര എനർജി നഷ്ടപ്പെടുത്തി എന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി സെക്ഷൻ 4.4 നിന്നും തിരിച്ചത് കൂട്ടി എഴുതിയാൽ മതി അപ്പൊ നമുക്ക് എന്ത് കിട്ടും 3.3 എനർജി കിട്ടും ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ നിങ്ങൾ നോക്കിയേ 3.3 നിന്നും 4.4 പോകുന്ന വഴി എന്താ ഇതാ കണ്ടില്ലേ ഇത് നമ്മുടെ എക്സ്പാൻഷൻ സോൺ ആണ് അല്ലെ 3.3 to 4.4 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അത് നമ്മുടെ എക്സ്പാൻഷൻ സോൺ ആണ് ഓക്കെ അപ്പോ എക്സ്പാൻഷൻ സോണില് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള ഹെഡ് ലോസുകൾ സംഭവിക്കാം എന്നുള്ളതാണ് ചോദ്യം ആക്ച്വലി അവിടെ ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ സംഭവിക്കും അതിന്റെ കൂടെ തന്നെ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ സംഭവിക്കും ഓക്കെ ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ഡിസൈനിൽ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ മാത്രം അവിടെ കണ്ടുപിടിച്ചാൽ മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 ഇടയിൽ എന്ത് സംഭവിക്കുന്നുണ്ട് ലോസ് ഡ്യൂ ടു എക്സ്പാൻഷനും ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനും സംഭവിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡിസൈൻ എളുപ്പമാക്കുന്നതിന് വേണ്ടി ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ നമ്മൾ കണക്കാക്കുന്നില്ല പകരം ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ മാത്രം നമ്മൾ കണക്കാക്കുന്നുള്ളൂ സോ അവർ നെക്സ്റ്റ് ടാസ്ക് എന്താണ് ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോ നമുക്ക് പോവാം ഓക്കെ ഇപ്പോ നമുക്ക് എഴുതാം അറ്റ് സെക്ഷൻ 3.3 അറ്റ് സെക്ഷൻ 3.3 നമുക്ക് പറയാം കേട്ടോ ഇവിടെ നോക്കുക ഒരു നോട്ട് ഉണ്ട് നമ്മള് വാട്ടറിന്റെ ഫ്ലോ ഡെപ്ത് അപ്പോഴും 1.5 മീറ്റർ തന്നെയാണ് നമ്മൾ വിചാരിക്കുക ഓക്കെ അപ്പൊ എന്ത് വെച്ച് വെക്കുക കീപ്പിംഗ് ദ സെയിം ഡെപ്ത് കീപ്പിംഗ് ദ സെയിം ഡെപ്ത് ഓഫ് ഫ്ലോ 1.5 മീറ്റർ ത്രൂ ഔട്ട് കോമ എഴുതി വെക്കുക നമ്മൾ കണ്ടുപിടിക്കാൻ പോവണം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്
ത്രീ ത്രീക്കും ഫോർ ഫോറിനും ഇടയിലേക്ക് വെള്ളം ഒഴുകിയപ്പോൾ എത്ര എനർജി നഷ്ടപ്പെടുന്നു അറിയേണ്ടത് അല്ലേ. അപ്പോൾ അതിന് എന്ത് വേണം, നമുക്ക് ത്രീ ത്രീയിലെ വെലോസിറ്റി കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഫോർ ഫോറിലെ വെലോസിറ്റി നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി ത്രീ ത്രീയിലെ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മുടെ ഹെഡ് ലോസിൻ്റെ കാരണം, നമ്മുടെ ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് എഴുതാം. ഹെഡ് ലോസ് ഈക്വൽ ടു കെ ഇൻറ്റു വി ത്രീ സ്ക്വയർ മൈനസ് വി ഫോർ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 2g എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഈ വി ത്രീ എന്നുള്ളത് വെലോസിറ്റി അറ്റ് ത്രീ, വി ഫോർ എന്നുള്ളത് വെലോസിറ്റി അറ്റ് ഫോർ, കെ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, നമ്മളിത് ഒരുപാട് കോൺസ്റ്റന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ബെൻസാലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ, അതിൽ ആ കെ വാല്യൂസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ലെറ്റ് അസ്യൂം ദാറ്റ് കെ ഈസ് ഈക്വൽ ടു 0.3. ഓക്കെ, ഈ കെ എങ്ങനെ 0.3 ആയി എന്നുള്ളതൊക്കെ ബെൻസാല ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, റെഫർ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് കിട്ടിയില്ല എങ്ങനെയോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് നമ്മൾ ബെൻസാല ടെക്സ്റ്റ് എടുത്താണ് കെ ഇക്വൽ 0.3. നൗ നമുക്ക് ഇനി വി ത്രീ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നോക്കുക കേട്ടോ, അറ്റ് സെക്ഷൻ 3.3, അറ്റ് സെക്ഷൻ 3.3, സെക്ഷൻ 3.3 കനാലിൻ്റെ ഷേപ്പ് എന്താ, റെക്റ്റാങ്കുലറാ അല്ലേ. നമുക്ക് എഴുതാം ബെഡ് വിഡ്ത്ത്. ഓക്കെ, ബെഡ് വിഡ്ത്ത് അവിടെ 10 മീറ്റർ ഉള്ളോ, ശരിയല്ലേ, അവിടെ ട്രഫിന്റെ ഭാഗമാണ്, 10 മീറ്റർ ഉള്ളോ. ഏരിയ എന്തായിരിക്കും അപ്പോ, ഏരിയ ഓഫ് കനാൽ, ഏരിയ ഓഫ് കനാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു വൈ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 10 × 1.5, വിച്ച് ഈസ് ഈക്വൽ ടു 15 മീറ്റർ സ്ക്വയർ. ഓക്കെ, കാരണം നമുക്ക് ഡെപ്ത്ത്, ഓക്കെ, കാരണം വൈ നമ്മുടെ ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്, ഡെപ്ത് ഓഫ് ഫ്ലോ 1.5 മീറ്റർ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, നൗ വെലോസിറ്റി എഗെയിൻ നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെ, വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു 32 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 15 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, വിച്ച് ഈസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടി, 2.13 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ, ശ്രദ്ധിച്ചോ, നോക്കിയേ, നമ്മുടെ ട്രഫിലൂടെ വെള്ളം ഒഴുകുന്നത് വളരെ സ്പീഡിലാണ്, 2.13 മീറ്റർ പെർ സെക്കൻഡ്. മുമ്പ് എത്ര ഉണ്ടായിരുന്നുള്ളൂ, സെക്ഷൻ 4.4 0.9 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ, വ്യത്യാസം കണ്ടില്ലേ. അതാണ് ആ സൂപ്പർ ക്രിട്ടിക്കൽ ടു സബ് ക്രിട്ടിക്കലിൻ്റെ ട്രാൻസിഷനുള്ള സാധ്യത, ഇതൊക്കെ നമ്മളിവിടെ കാണണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം വെലോസിറ്റി ഹെഡ് എഴുതാം. ഓക്കെ, നമ്മുടെ വെലോസിറ്റി ഹെഡ് അഥവാ നമ്മുടെ കൈനറ്റിക് എനർജി എല്ലാം ഒന്ന് തന്നെ കേട്ടോ, ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം വെലോസിറ്റി അറ്റ് ത്രീ ഡിവൈഡ് സ്ക്വയർ ഡിവൈഡ് ബൈ 2g, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 0.232 മീറ്റർ എന്ന് കിട്ടി. ഇതിങ്ങനെ വെറുതെ കണ്ട് എഴുതി വെക്കരുത് കേട്ടോ, നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഹെഡ് ലോസിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹെഡ് ലോസ് ഈക്വൽ ടു 0.3 × 0.232 ദ ഹോൾ സ്ക്വയർ മൈനസ് വി ഫോർ. വി ഫോറിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വി ഫോറിൻ്റെ വാല്യൂ എത്രയായിരുന്നു അതൊന്ന് നോക്കിയേ. വി ഫോർ ഈസ് ഈക്വൽ ടു 0.947. ഓക്കെ, 0.947 സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 2 × g, വിച്ച് ഈസ് 9.81. അപ്പോൾ നമുക്ക് ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടുകയാണ്, വാല്യൂ നമുക്കിവിടെ കിട്ടുകയാണ്. ഹെഡ് ലോസ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 0.0558 എന്ന് കിട്ടി. ഞാൻ അതിൻ്റെ അപ്രോക്സിമേറ്റ്ലി എന്ത് എടുക്കുകയാണ്, 0.056 മീറ്റർ എന്ന് ഞാൻ അപ്രോക്സിമേറ്റ്ലി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് എഴുതാം, ദെയർഫോർ നമുക്ക് എഴുതാൻ പറ്റും റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ടോട്ടൽ എനർജി ലൈൻ അറ്റ് 3.3 വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, നമ്മുടെ 213.546. ഇതെന്തായിരുന്നു, 213.546 അറ്റ് സെക്ഷൻ 4.4 വാല്യൂ ആയിരുന്നു. ഓക്കെ, പ്ലസ് നഷ്ടപ്പെട്ടു പോയ എനർജി നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്, ഇത് കിട്ടി 0.056 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടി നോക്കി, 213.602 മീറ്റർ എന്ന് നമുക്ക് കിട്ടി, 602 മീറ്റർ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്
reduced level of water surface at 3:3 ആണ്. ഓക്കേ, അടുത്ത നോക്കാം. reduced level of water surface. ഓക്കേ, ഈ water surface എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ hydraulic grade line തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ, റെഡ്യൂസ് ലെവൽ ഓഫ് വാട്ടർ സർഫസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ, രണ്ടും ഒന്ന് തന്നെ. ഓക്കെ, ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ അറ്റ് 3:3. ഓക്കെ, അറ്റ് 3:3 അതെന്തായിരിക്കും വാല്യൂ വരിക? നമുക്കറിയാം, ഇറ്റ് വിൽ ബി ഈക്വൽ ടു റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ടോട്ടൽ എനർജി ലൈൻ അറ്റ് 3:3 മൈനസ് നമ്മുടെ വി സ്ക്വയർ, വി ത്രീ സ്ക്വയർ ബൈ ടു ജി. കാരണം അവിടുന്ന് കൈനറ്റിക് എനർജിയുടെ ഹെഡ് അങ്ങോട്ട് നമ്മൾ കുറയ്ക്കുകയാണ് അല്ലേ. ഇത് ഈ ഒരു ഭാഗം എത്തുമ്പോഴാണ് പൊതുവെ കുട്ടികൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുക. ഞങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ, ഇതിൽ ഒന്നും അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കാൻ ഒന്നുമില്ല ഇതിനകത്ത്. നമുക്കിവിടെ നോക്കാം, നമുക്ക് എത്ര കിട്ടി? 213.602 നമുക്ക് തൊട്ടുമ്പോൾ വാല്യൂ കിട്ടി അല്ലേ. 602 മൈനസ് 0.232 നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, which is equal to നമുക്ക് എഴുതാം 213.370 meter. നമുക്കത് കിട്ടി. ഇനി അഗെയിൻ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് കനാൽ ബെഡ്. ഓക്കെ, കനാൽ ബെഡ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് കനാൽ ബെഡ് അറ്റ് 3:3 അറ്റ് 3:3 അത് നമ്മളെന്താ ചെയ്യണ്ടേ? നമ്മൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഈ 213.370 ഇല്ലേ, ഇതാണ് നമ്മുടെ വാട്ടർ സർഫസ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? 1.5 മീറ്റർ കുറയ്ക്കണം. കാരണം 1.5 മീറ്ററാണ് നമ്മുടെ ഫ്ലോ ഡെപ്ത്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 213.370 മൈനസ് 1.5, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 211.87 മീറ്റർ എന്ന് എനിക്ക് കിട്ടി. ഓക്കെയാണല്ലോ. അപ്പൊ ഈ കിട്ടിയ വാല്യൂസ് എല്ലാം അവിടെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? ആ, പരിശോധിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് ഫിഗറിലേക്ക് കടക്കാം. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫിഗർ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മുടെ സെക്ഷൻ 3:3 കണ്ടില്ലേ. സെക്ഷൻ 3:3 എങ്ങനെയാ നമുക്കിത് കിട്ടിയേ? എന്താ, നമ്മുടെ 4:4 നിന്നും നമ്മൾ തിരിച്ചു വരികയാണ് അല്ലേ. 3:3 നിന്നും 4:4 പോകുന്ന വഴിക്ക് കുറച്ച് എനർജി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ നഷ്ടപ്പെട്ട എനർജി നമ്മൾ തിരിച്ച് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്, കണ്ടില്ലേ. അതാണ് 213.564 നമ്മൾ ഒരു വാല്യൂ ആഡ് ചെയ്തില്ലേ, അതാണ് ആ വാല്യൂ. നമ്മുടെ ഹെഡ് ലോസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതാ 213.602 കിട്ടി. ഇനി ഇതിൽ നിന്നും നമ്മൾ എന്തിലേക്ക് വരണം? ഇതാ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, എഴുതിയ ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി. ഇതാ ഇവിടെ നോക്കുന്നത്, ഇതാ ഈ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതാ ഈ ഗ്യാപ്പ് കണ്ടില്ലേ നിങ്ങൾ, വളരെ ചെറിയ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് നമ്മൾ അതെന്താണ്, വി സ്ക്വയർ ബൈ ടു ജി എന്ന ഗ്യാപ്പാണ് അത് വരുന്നത്. ഓക്കെ, ഞാൻ സൂം ഇൻ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നോക്കുക കാണാം അല്ലേ, ഇവർക്കിടയിൽ ഒരു ഗ്യാപ്പ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാം. ഇതാ ഇതാണ് ആ ഗ്യാപ്പ്. ഓക്കെ, ഈ ഗ്യാപ്പാണ്, ഈ ഗ്യാപ്പിന്റെ വാല്യൂ ആണ് വി സ്ക്വയർ ബൈ ടു ജി എന്നുള്ളത് കേട്ടോ. ഓക്കെ, ആ ഗ്യാപ്പാണ് നമ്മൾ കുറച്ചത്, അതാണ് നമുക്ക് 213.370 കിട്ടിയത്. ഇനി ഇവർക്കിടയിലുള്ളത് എത്രയാണ്? ഇതാ ഇത് നമുക്ക് 1.5 മീറ്റർ ആണ് നമുക്കറിയാം. നമ്മൾ ഈ 1.5 മീറ്റർ ആണ് നമ്മൾ ഫ്ലോ ഡെപ്ത് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ആ 213.370 നിന്നും 1.5 മീറ്റർ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 211.870 നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം. ഓക്കെ, ഇത്രയും വാല്യൂസ് ആണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ ഇനി നേരെ തിരിച്ചു പോകണം എങ്ങോട്ട്? സെക്ഷൻ 3:3 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 3:3 നിന്ന് നമ്മൾ സെക്ഷൻ 2:2 ട്രാവൽ ചെയ്യണം. ഓക്കെ, അഗെയിൻ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അതായത് സെക്ഷൻ 2:2 നിന്നും സെക്ഷൻ 3:3 ട്രാവൽ ചെയ്തപ്പോൾ അതിന് കുറച്ച് ഹെഡ് ലോസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഹെഡ് ലോസ് എന്തൊക്കെയാണ്? അപ്പൊ 2:2 നിന്നും 3:3 പോകുന്ന ഒരു 82 മീറ്റർ നീളമുള്ള വലിയൊരു ട്രഫിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ആ ട്രഫിന്റെ ഷേപ്പ് കോൺസ്റ്റന്റ് ആണ്, അതായത് റെക്ടാംഗിൾ ഷേപ്പ് തന്നെ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ പിന്നെ അവിടെ വരാൻ സാധ്യതയുള്ള ഒരേ ഒരു ഹെഡ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിക്ഷണൽ ഹെഡ് ലോസ് മാത്രമാണ്. ഓക്കെ, അപ്പൊ ആ ഫ്രിക്ഷണൽ ഹെഡ് ലോസ് ആണ് നമ്മൾ അവിടെ ഇനി കണ്ടുപിടിക്കേണ്ടത്. 2:2 നിന്നും 3:3 പോയപ്പോൾ ഫ്രിക്ഷണൽ ഹെഡ് ലോസ് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ എത്രയായിരുന്നു നഷ്ടപ്പെട്ടു പോയ എനർജി എന്നുള്ളത് നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, from section 2:2 to section 3:3 the trough cross section is constant, hence the head loss is mainly due to friction. Okay, appo ivda nokka kaatam,
നമ്മുടെ സെക്ഷൻ 2.2 ൽ നിന്നും 3.3 ലേക്ക് പോകുമ്പോൾ എന്തായിരുന്നു ഫ്രിക്ഷണൽ ഹെഡ് ലോസ് മാത്രമേ ഉള്ളൂ അല്ലേ. ഫ്രിക്ഷണൽ ഹെഡ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ ഇവിടെ നോക്കുക കേട്ടോ, ഞാനുണ്ടല്ലോ ഒരു ബേസിക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയാണ് എൻ്റെ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ എന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ. ഓക്കെ, ഈ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈനിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് സെക്ഷൻ, ഇതാണ് സെക്ഷൻ 2.2 എന്ന് വിചാരിക്കാം. ഞാൻ ആ വാട്ടറിൻ്റെ സർഫസ് മാത്രം കണ്ടിട്ടുള്ളൂ കേട്ടോ, ബാക്കിയൊന്നും വരച്ചിട്ടില്ല ഇവിടെ. ഇതാണ് എൻ്റെ സെക്ഷൻ 3.3 എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ 2.2 ൽ നിൽക്കുമ്പോൾ അതിൻ്റെ കയ്യിൽ കുറച്ച് എനർജി ഉണ്ടായിരുന്നു, സെക്ഷൻ 3.3 ൽ നിൽക്കുമ്പോൾ അതിൻ്റെ എന്താണ് അതിലും കുറവ് എനർജിയാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത്രയും എനർജിയാണ്, ഇത്രയും ഹെഡാണ് എനിക്ക് ലോസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ഫ്ലോ ലെങ്ത്ത്, എൻ്റെ ഫ്ലോ ലെങ്ത്ത് നിങ്ങൾ വിചാരിക്കുക എൽ ആണെന്ന് വിചാരിക്കുക. ഈ ഹെഡ്, ഈ ഫ്ലോ ലെങ്ത്ത് എൽ എന്നുള്ളത് 82.5 മീറ്റർ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം കേട്ടോ, നമ്മൾ ഇപ്പം വേണ്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഹെഡ് ലോസ്റ്റ് എന്നുള്ളത് എച്ച് എൽ ആണ്, ഫ്ലോ ലെങ്ത്ത് എന്താണ് എൽ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഈ ഹെഡ് ലോസ്റ്റ് ഡിവൈഡഡ് ബൈ എൽ, അതായത് ഈ തീറ്റ, നമ്മൾ ടാൻ തീറ്റ അല്ലേ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, ഹെഡ് ലോസ്റ്റ് ഡിവൈഡ് ബൈ എൽ ആണ്. ഓക്കെ, ഈ തീറ്റ എന്ന് പറയുന്നത് തന്നെയല്ലേ നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഈ തീറ്റ എന്ന് പറയുന്നത് തന്നെയല്ലേ നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് കുറച്ച് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈനിന് ഒരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ, യൂണിഫോം ഫ്ലോ കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ, ആ സ്ലോപ്പ് തന്നെയായിരിക്കും നമ്മുടെ ബെഡിൻ്റെ സ്ലോപ്പും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ, അപ്പോൾ ബെഡിൻ്റെ സ്ലോപ്പ് എന്താണ്, തീറ്റയാണ്. അത് തന്നെയാണ് ഹൈഡ്രോളിക് ഗ്രേഡ് ലൈനിൻ്റെ സ്ലോപ്പ്, ആ സ്ലോപ്പ് തന്നെയാണ് എച്ച് എൽ ബൈ എൽ. ഇത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നോക്കട്ടോ നമുക്ക്, കാരണം നമുക്ക് ഈ ഹെഡ് ലോസ്റ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്യണം, സ്പോട്ടിൽ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഫ്രം മാനിങ്സ് ഇക്വേഷൻ നമുക്കറിയാം, വെലോസിറ്റി ഈസ് ഗിവൺ ബൈ 1/n ഇൻറ്റു ആർ റേസ് ടു 2/3 ഇൻറ്റു എസ് റേസ് ടു 1/2 ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഇതിൽ എൻ എന്നുള്ളത് റഗോസിറ്റി കോഫിഷ്യൻ്റ് ആണ്, ആർ എന്നുള്ളത് നമ്മുടെ ഹൈഡ്രോളിക് മീൻ ഹൈഡ്രോളിക് മീൻ റേഡിയസ് ആണ്, പിന്നെ എസ് എന്നുള്ളത് നമ്മുടെ സ്ലോപ്പാണ്. ഈ എസ് എന്തിൻ്റെ സ്ലോപ്പ്, ആക്ച്വലി ഇതാ ഈ സ്ലോപ്പാണ്, ഇതിൻ്റെ ഈ തീറ്റയുടെ ടാൻ വാല്യൂ ആണ് ഈ സ്ലോപ്പ് ആക്ച്വലി നമ്മളോട് തന്നിട്ടുള്ളത്. ഓക്കെ, ബെഡിൻ്റെ സ്ലോപ്പാണ് എസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക കേട്ടോ, അപ്പോൾ ഞാൻ വി സ്ക്വയർ ചെയ്യുകയാണ്. വി സ്ക്വയർ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, 1/n സ്ക്വയർ ഉണ്ടാവും. ആർ റേസ് ടു 2/3 സ്ക്വയർ എന്താണ്, ആർ റേസ് ടു 4/3. എസ് റേസ് ടു ഹാഫിൻ്റെ സ്ക്വയർ എന്താണ്, എസ് തന്നെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, അപ്പോൾ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. എസ് ഈസ് ഈക്വൽ ടു ഞാൻ എഴുതുകയാണ് വി സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 4/3 എന്നെനിക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് തൊട്ട് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എച്ച് എൽ ബൈ എൽ എന്ന് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, സ്ലോപ്പിൻ്റെ വാല്യൂ. എസ് സ്റ്റാൻഡ്സ് ഫോർ സ്ലോപ്പ്, വി സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 4/3 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എഴുതാം ഹെഡ് ലോസ്റ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു വി സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 4/3 എന്ന് നമുക്ക് എഴുതാം അതിലേ. ഹെഡ് ലോസ് ഈസ് ഈക്വൽ ടു എൽ വി സ്ക്വയർ എൻ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ആർ റേസ് ടു 4/3 നമുക്ക് കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ഡെറിവേഷൻ പഠിക്കാൻ യാതൊരു താല്പര്യം ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് കണ്ടുപിടിച്ച് വെച്ചാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ടുപിടിക്കുന്ന ഒഴിവാക്കാമല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. എൽ വി സ്ക്വയർ എൻ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ റേസ് ടു 4/3. അപ്പോൾ ഇതിൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ റിഗോസിറ്റി കോയിഫിഷ്യൻ്റ് ആണ്. റിഗോസിറ്റി കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ പറയുന്നുള്ളൂ, നമ്മുടെ കനാലിൻ്റെ ബെഡ്, വെള്ളം ഒഴുകുന്ന ആ ഭാഗം, അത് എന്ത് വസ്തു കൊണ്ടാണോ നിർമ്മിച്ചിട്ടുള്ളത്, കോൺക്രീറ്റ്, മേസണറി, അല്ലെങ്കിൽ വെറുതെ ഗ്രൗണ്ട്, അങ്ങനെയാണെങ്കിൽ അതനുസരിച്ചിട്ട് വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് എൻ എന്നുള്ളത്. ഓക്കെ, അത് റഫ്നെസ് ആണ്, സർഫസ് റഫ്നെസ്സിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ആയതുകൊണ്ട് എൻ്റിൻ്റെ വാല്യൂ 0.016 ആണ്. ഇത് നമ്മൾ കാണാതെ പഠിച്ചേ പറ്റൂ, വേറെ വഴിയില്ല കേട്ടോ, കാരണം
ഇതൊരു ടേബിൾ തന്നെയാണ് ആക്ച്വലി. പല ടൈപ്പ് മെറ്റീരിയൽസിന് പല ടൈപ്പ് വാല്യൂസ് ആണ്. എല്ലാ ടൈപ്പ് മെറ്റീരിയൽസിന്റെ വാല്യൂ ഒന്നും നമ്മൾ പഠിക്കണം ശരിയല്ല, കാരണം നമുക്ക് കോൺക്രീറ്റ് ഉള്ളത് മാത്രമേ ഡിസൈൻ ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പൊ എന്റെ വാല്യൂ 0.016 പഠിച്ചല്ലോ, അപ്പൊ അത് ക്ലിയർ ആയി. അപ്പൊ അടുത്തത് നിങ്ങൾ നോക്കുക, വെലോസിറ്റിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു, അത് 2.13 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. മാറില്ല, കാരണം സെക്ഷൻ 1, 2 and 3 ഇടയിൽ എന്താ ക്രോസ് സെക്ഷൻ ഏരിയ സെയിം തന്നെയല്ലേ, അപ്പൊ പിന്നെ വെലോസിറ്റി മാറുന്നില്ല. ഓക്കെ, നമുക്ക് ആർ ഈസ് ഈക്വൽ ടു എഴുതാം എ ഡിവൈഡഡ് ബൈ പി. നമ്മുടെ വെറ്റഡ് ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ്. നമുക്കറിയാം ഈ വെറ്റഡ് ഏരിയ ഓൾറെഡി 15 മീറ്റർ സ്ക്വയറിന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. വെറ്റഡ് പെരിമീറ്ററിന്റെ ഇക്വേഷൻ ബി പ്ലസ് 2y എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 2 ഇൻറ്റു 1.5 കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 1.16 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ആറിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം നമ്മുടെ ഹെഡ് ലോസിന്റെ വാല്യൂസ്. ആ വാല്യൂസ് അല്ല, ഇക്വേഷൻസിൽ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹെഡ് ലോസ് ഈസ് ഈക്വൽ ടു 0.016 സ്ക്വയർ ഓക്കെ ഇൻറ്റു 2.13 സ്ക്വയർ ഇൻറ്റു ലെങ്ത് നമുക്ക് 82.5 ഓൾ ഡിവൈഡഡ് ബൈ ആർ. ആർ ഈസ് 1.16 വോൾ റേസ് ടു 4/3 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 0.079 മീറ്റർ. ദാറ്റ്സ് ദ ഹെഡ് ലോസ്. ഓക്കെ, അപ്പൊ ഇത്രയും എനർജി അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് 2, 2 നിന്നും 3, 3 പോകുന്ന വഴിക്ക്. ഓക്കെ, അപ്പോ നമുക്കിനി എഴുതാം റെഡ്യൂസ്ഡ് ലെവൽ ഓഫ്. ഓക്കെ, നമുക്ക് എഴുതാം റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ടോട്ടൽ എനർജി ലൈൻ അറ്റ് സെക്ഷൻ 2, 2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു. നമുക്ക് എഴുതാം റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ടോട്ടൽ എനർജി ലൈൻ അറ്റ് 3, 3 പ്ലസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ എനർജി. ആക്ച്വലി നമ്മൾ നഷ്ടപ്പെട്ടു പോയ എനർജി നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഇങ്ങനെ ആഡ് ചെയ്യുന്നതിലൂടെ. തിരിച്ചു കൊടുക്കുക മീൻസ് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇത്രയും എനർജി ചെലവാക്കിയിട്ടാണ് ഇവിടെ വരെ എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പോൾ 213.681 മീറ്റർ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ടോട്ടൽ എനർജി ലൈൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ടോട്ടൽ എനർജി ലൈനിന്റെ കോർഡിനേറ്റ് ആണ് നമുക്ക് കിട്ടിയത് കേട്ടോ, അറ്റ് സെക്ഷൻ 3, 3 കോർഡിനേറ്റ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ 213.681 മീറ്റർ എന്ന് വിചാരിക്കുക കേട്ടോ. എനിക്ക് ഇതാണ് എൻ്റെ സെക്ഷൻ 2, 2 എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താ ഞാൻ കണ്ടുപിടിക്കേണ്ടത്, ഇനി ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ അല്ലായെങ്കിൽ നമുക്ക് എന്ത് പറയാം നമ്മുടെ വാട്ടർ സർഫസിൻ്റെ പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവർ തമ്മിലുള്ള ദൂരം എന്താണ് v²/2g. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ 213.681 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ v²/2g എന്നുള്ള വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, v²/2g എന്നുള്ള വാല്യൂ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ നോക്കാം കേട്ടോ, നമുക്കിവിടെ എഴുതാം റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് വാട്ടർ സർഫസ്. ഓക്കെ, വാട്ടർ സർഫസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ രണ്ടും ഒന്ന് തന്നെ. വാട്ടർ സർഫസ് അറ്റ് സെക്ഷൻ 2, 2 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 213.681 - 0.232. ഇതാണ് നമ്മുടെ v²/2g 0.232 ആണ്. നമുക്ക് എത്ര കിട്ടി, 213.449 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ വാല്യൂ ആണ് 213.449 മീറ്റർ. ഇനി അടുത്തത് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അടുത്തത് നമ്മുടെ കനാൽ ബെഡ് ലെവലിന്റെ റെഡ്യൂസ്ഡ് ലെവലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ദൂരം എത്രയാണ് ഉണ്ടാവുക, ഇത് നമുക്ക് 1.5 മീറ്റർ ആണ്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് കേട്ടോ, നമ്മൾ എല്ലായിടത്തും അസ്യൂം ചെയ്യുകയാണ് 1.5 മീറ്റർ തന്നെയാണ് വാട്ടർ ഡെപ്ത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എഴുതാം റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് കനാൽ ബെഡ് ലെവൽ അറ്റ് 2, 2 എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. അസ്യൂം ചെയ്ത വാല്യൂ ആണ് 213.449 - 1.5. നമുക്ക് എത്ര കിട്ടിയത്, 211.9
meter നമുക്ക് കിട്ടി ഓക്കേ ഇനി അടുത്തത് നമുക്ക് എന്താ ചെയ്യണ്ടേ ഇതേപോലെ തന്നെ അറ്റ് സെക്ഷൻ 11 ഓക്കേ അറ്റ് സെക്ഷൻ 11 ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ഓക്കേ അപ്പോൾ നോക്കിയേ നമ്മുടെ ഫിഗറിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഓക്കേ അപ്പോൾ നമ്മുടെ സെക്ഷൻ 22 ലെ സെക്ഷൻ 22 ലെ ആ വാല്യൂസ് നമ്മൾ കണ്ടുകണ്ടോ 213.689 213.449 211.949 എന്നുള്ള വാല്യൂസ് നമ്മൾ കണ്ടു ഓക്കേ ഇനി നമ്മൾ എന്ത് നോക്കുകയാണ് സെക്ഷൻ 11 ൽ നിന്ന് 22 ലേക്കുള്ള ഫ്ലോ നോക്കുകയാണ് ഓക്കേ നമ്മുടെ അനാലിസിസ് നടക്കുന്നത് എന്താണ് 22 ൽ നിന്നും 11 ലേക്കാണ് അനാലിസിസ് നടക്കുന്നത് പക്ഷെ നമ്മുടെ ഫ്ലോ സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കി 11 ൽ നിന്നും 22 ലേക്കാണ് ഫ്ലോ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ 11 ൽ നിന്നും 22 ലേക്ക് പോകുന്ന വഴിക്ക് അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി അത് ഒരു കോൺട്രാക്ഷൻ റീജിയൺ ആണ് ഓക്കെ അപ്പോൾ ഈ 11 ൽ നിന്നും 22 ലേക്ക് പോകുന്ന വഴിക്ക് രണ്ട് തരത്തിലുള്ള എനർജി ലോസുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും ഒന്ന് എന്താണ് ഒന്ന് നമ്മുടെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ വേറൊന്ന് ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ ഓക്കെ പക്ഷേ നമ്മളിവിടെ അനാലിസിസ് എളുപ്പമാക്കുന്നതിന് വേണ്ടി ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനെ നമ്മൾ കണക്കാക്കുന്നില്ല നമ്മൾ എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ സോറി ഫ്രിക്ഷൻ അല്ല കോൺട്രാക്ഷൻ നമ്മൾ കാണുക നമുക്ക് എന്ത് വേണം നമുക്ക് വെലോസിറ്റി അറ്റ് സെക്ഷൻ 11 വേണം പിന്നെ വെലോസിറ്റി സെക്ഷൻ 22 വെച്ച് നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഫിഗറിലേക്ക് പോവാം കാൽക്കുലേഷൻസിലേക്ക് പോവാം അപ്പോൾ എഴുതാം കേട്ടോ ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ എഴുതുക കേട്ടോ കോൺട്രാക്ഷൻ എച്ച് എൽ ഈസ് ഈക്വൽ ടു ഞാനിവിടെ കോൺട്രാക്ഷൻ എന്ന് എഴുതുന്നുണ്ട് ഇസ് ഈക്വൽ ടു എഗെയിൻ കെ ഇൻറ്റു വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ ഇത് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ മറന്നുപോയെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ബെൻസാല ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക ഓക്കെ ഇവിടെ നമുക്ക് എഴുതാം ഇവിടെ കെയിൻ്റെ വാല്യൂ ഓക്കെ നമുക്ക് കെ ഇവിടെ അസ്യൂം ചെയ്യുന്ന വാല്യൂ ആണ് 0.2 അപ്പോൾ ഈ 0.2 എവിടെ നിന്ന് നമ്മുടെ സംശയം പെട്ടെന്ന് വരാം നമ്മുടെ ടേബിൾസിലാണ് ഉള്ളത് ആക്ച്വലി അത് വലിയ വലിയ ടേബിൾസ് ആണ് നമുക്കത് പഠിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എനിക്ക് നിങ്ങൾ ഈ ഒരൊറ്റ വാല്യൂ കാണാതെ പഠിച്ചു പോയാൽ മതി അക്യുഡറ്റിൻ്റെ ഡിസൈൻ എവിടെ വന്നാലും കോൺട്രാക്ഷൻ്റെ ഹെഡ് ലോസ് കണ്ടുപിടിക്കുമ്പോൾ കെ വാല്യൂ 0.2 ആയിട്ട് അങ്ങ് എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടില്ല എങ്കിൽ മാത്രം ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തരില്ല നമ്മൾ കാണാതെ പഠിക്കുന്നതാണ് അതിൻ്റെ ശരി ഓക്കെ കെ ഈസ് ഈക്വൽ ടു 0.2 ആ വാല്യൂ ഓർത്ത് വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇവിടെ എഴുതുക ഈസ് ഈക്വൽ ടു ദാറ്റ് ഇംപ്ലൈസ് നമുക്കിനി ഇനി എന്താ വേണ്ടത് വി വൺ എന്നുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ നമുക്ക് ഇനി വി വൺ കണ്ടുപിടിക്കണം അപ്പോൾ വി വൺ നമ്മൾ കണ്ടുപിടിക്കാൻ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം വി വണ്ണും വി ഫോറും ഈക്വൽ ആയിരിക്കും കാരണം എന്താ രണ്ട് ഇടത്ത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഇക്വേഷൻ ക്യൂ ഈസ് ഈക്വൽ ടു എ വി ആയിരുന്നു വി ഈസ് ഈക്വൽ ടു അപ്പോൾ എന്തായിരിക്കും ക്യൂ ബൈ എ ആയിരുന്നല്ലോ ഓക്കെ അപ്പോൾ സെക്ഷൻ 4.4 സെക്ഷൻ 1.1 ക്യൂ വാല്യൂ സെയിം ആണ് എ വാല്യൂ സെയിം ആണ് അപ്പോൾ നമ്മൾ വേറെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല ഓക്കെ വി വൺ വിൽ ബി ഈക്വൽ ടു വി ഫോർ ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു നമുക്ക് എഴുതാം 0.947 മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ ദ നമുക്ക് ഇനി ഇപ്പോൾ എന്തെഴുതാം നമ്മൾ നേരെ ഹെഡ് ലോസിൻ്റെ ഇക്വേഷനിലേക്ക് കിടക്കാം ഹെഡ് ലോസ് ഈക്വൽ ടു 0.2 ഇൻറ്റു ഇനി അടുത്തത് എന്തായിരുന്നു വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ അല്ലേ വി ടുവിൻ്റെ വാല്യൂ 2.13 സ്ക്വയർ മൈനസ് 0.947 സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 2 × 9.81 ഓക്കെ ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു നമുക്ക് എഴുതാം 0.037 മീറ്റർ ഇതാണ് നമ്മുടെ ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ കേട്ടോ 0.037 മീറ്റർ ഓക്കെ അപ്പോൾ ഇത്രയും കിട്ടി ശ്രദ്ധിക്കും നമുക്ക് ഇനി എന്ത് ചെയ്യാം നമ്മുടെ റെഡ്യൂസ്ഡ് ലെവലിൻ്റെ വാല്യൂ നമുക്ക് എഴുതാം ഓക്കെ റെഡ്യൂസ്ഡ് ലെവലോ ടി ഇ എൽ ടോട്ടൽ എനർജി ലൈൻ അറ്റ് സെക്ഷൻ 11 ഓക്കെ അറ്റ് സെക്ഷൻ 11 നമുക്ക് എഴുതാം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ടി ഇ ടോട്ടൽ എനർജി ലൈൻ അറ്റ് സെക്ഷൻ 22
പ്ലസ് 0.037. നമ്മൾ ആ നഷ്ടപ്പെട്ടു പോയ എനർജി നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ കാൽക്കുലേഷനിൽ നമ്മൾ മനസ്സിലാക്കിയാണ് അത്രയും ചെലവാക്കിയിട്ടാണ് അവിടെ വരെ എത്തി എന്നുള്ളത്. ഓക്കെ, അപ്പൊ 213.718 മീറ്റർ, 213.718 മീറ്റർ നമുക്ക് കിട്ടി. ഇനി അടുത്തത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് വാട്ടർ ലെവൽ. ഓക്കെ, വാട്ടർ ലെവൽ അറ്റ് സെക്ഷൻ 1-1. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമുക്കത് 213.718 മൈനസ് നമ്മൾ എന്ത് ചെയ്യുക, വി സ്ക്വയർ ബൈ 2 ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ കിട്ടും 213.78 മൈനസ്, നമുക്ക് ഓൾറെഡി അറിയാം ആ വാല്യൂ 0.046 ആണെന്ന് അറിയാം. നമുക്കപ്പോൾ എന്ത് കിട്ടി, 213.672 എന്നുള്ള വാല്യൂ നമുക്ക് അവിടെ ലഭിച്ചു. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഡ്. ബെഡ് അറ്റ് സെക്ഷൻ 1-1 ഇറ്റ് വിൽ ബി ഈക്വൽ ടു നിങ്ങൾ എഴുതുക 213.672 മൈനസ് നമ്മുടെ ഡെപ്ത് ഓഫ് ഫ്ലോ എത്രയാണ്, 1.5 മീറ്റർ ആണ്. നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. അപ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 212.172 മീറ്റർ, 212.172 മീറ്റർ. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 3 കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 3 കഴിഞ്ഞു. പക്ഷേ ഈ ഒരു വാല്യൂ ഇങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഫുൾ മാർക്കിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിട്ടിയ വാല്യൂസ് എല്ലാതും ഒറ്റ ടേബിളായിട്ട് സമ്മറൈസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ടേബിളായിട്ട് സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴാണ് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടേബിൾ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക കേട്ടോ. നോക്കിയേ, നമ്മുടെ അറ്റ് സെക്ഷൻ 1-1, 2-2, 3-3, 4-4 ഇങ്ങനെ നമ്മൾ റിലേറ്റീവ് റെഡ്യൂസ്ഡ് ലെവൽ, സോറി റിലേറ്റീവ് ലെവൽ അല്ല, സോറി, റെഡ്യൂസ്ഡ് ലെവൽ അറ്റ് ബെഡ് ലെവൽ, റെഡ്യൂസ്ഡ് ലെവൽ അറ്റ് വാട്ടർ ലെവൽ, റെഡ്യൂസ്ഡ് ലെവൽ അറ്റ് ടോട്ടൽ എനർജി ലൈൻ എന്നിങ്ങനെയുള്ള വാല്യൂസ് ടേബിളാക്കി എഴുതിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് നല്ല ഒരു മാർക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് റിവൈൻഡ് ചെയ്ത് തരാം, നിങ്ങൾക്കൊരു ഐഡിയ ഒന്നും കൂടി കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾക്ക് ആദ്യം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്ന ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. കനാല് ഇതാ ഇങ്ങനെ ഒഴുകുകയായിരുന്നു. എനിക്ക് ഇതാണ് നമ്മുടെ കനാല്. കനാലിന് ഒരു സെർട്ടൺ പോയിന്റ് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു, ക്രോസ് സെക്ഷൻ രീതിക്ക് ഒരു കുറവ് സംഭവിച്ചു. അതിനുശേഷം നമുക്ക് ഓരോ പോയിന്റുകളെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്നാണ് ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മുടെ സെക്കൻഡ് സെക്ഷന്റെ ആരംഭം. ഇനി അതിനുശേഷം എന്ത് പറ്റി, തുടർച്ചയായിട്ട് കനാല് ഒരു സെയിം ക്രോസ് സെക്ഷനിലൂടെ ഒഴുകി. എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് വന്നു, ഇവിടെ നമ്മുടെ സെക്ഷൻ 3 വന്നു. അതിനുശേഷം കനാലിൽ ചെറിയൊരു മാറ്റം വന്നത് ഇങ്ങനെയാണ്, നമ്മുടെ കനാൽ എന്ത് ചെയ്തു, കോൺട്രാക്ഷനിൽ നിന്ന് പിന്നെ നേരെ എക്സ്പാൻഷനിലേക്ക് കടന്നു. എക്സ്പാൻഷനിലേക്ക് കടന്ന് കുറച്ച് ദൂരം പോയതിന് ശേഷം കനാൽ എന്ത് ചെയ്തു, പഴയ ഷേപ്പിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലോ സംഭവിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെക്ഷൻ 4-4. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലോ സംഭവിച്ചത് എന്താണ്, ഫ്ലോ സംഭവിച്ചത് ഈ ഡയറക്ഷനിലാണ് ഫ്ലോ സംഭവിച്ചത്. ഇതാണ് നമ്മുടെ ഫ്ലോ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ 1-1-നും 2-2-നും ഇടയിൽ എന്ത് സംഭവിച്ചു, ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ ഉണ്ടായി. ഓക്കെ, ഇനി 2-2-നും 3-3-നും ഇടയിൽ എന്ത് ഹെഡ് ലോസ് ഉണ്ടായത്, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഉണ്ടായി. ഓക്കെ, ഇനി 3-3-നും 4-4-നും ഇടയിൽ എന്താ സംഭവിച്ചത് നോക്കുമ്പോൾ, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എക്സ്പാൻഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ്പാൻഷൻ ആണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇനി ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ്റെ ഫോർമുലയും ഹെഡ് ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ്റെ ഫോർമുലയും സെയിം തന്നെയാണ്, അവിടെ ഒരു മാറ്റവും ഇല്ല അല്ലേ. എന്തായിരുന്നു, കെ ഇൻറ്റു ഫസ്റ്റ് നമ്മുടെ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 2g എന്നുള്ളതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അത് എക്സ്പാൻഷനിലും ശരി കോൺട്രാക്ഷനിലും ശരി സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, ഇനി എന്താ സംഭവിച്ചത്, എക്സ്പാൻഷനിൽ കെ വാല്യൂ 0.3 എന്ന് എടുത്തു, ഈ കോൺട്രാക്ഷനിൽ എത്തിയപ്പോൾ അത് 0.2 എന്നായിട്ട് മാറി, അത്രേ ഉള്ളൂ. ഇനി 2-3-ക്കും ഇടയിൽ എന്തായിരുന്നു,
നമ്മുടെ മാനിങ്സ് ഇക്വേഷൻ പ്രകാരമുള്ള ഹെഡ് ലോസിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? നമുക്ക് ഇനീഷ്യലി ഇനിയിപ്പോ ഇതിന്റെ ഞാനിപ്പോ എന്ത് സെക്ഷനാണ് ഞാൻ വരയ്ക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റണം അല്ലെ. ഞാൻ ഇങ്ങനെ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, അലോങ് ദിസ് ലൈൻ ഞാൻ കട്ട് ചെയ്തിട്ട് ഇവിടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വ്യൂ ആയിരിക്കും കിട്ടുക? ഓക്കെ, ആ വ്യൂവിലാണ് ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുക കേട്ടോ, നമ്മുടെ ഇതാണ് എൻ്റെ ഫുൾ സപ്ലൈ ലെവൽ ഓഫ് കനാൽ. ഓക്കെ, ഈ ഫുൾ സപ്ലൈ ലെവൽ തന്നെയാണ് നമ്മുടെ എന്ത് ഹൈഡ്രോളിക് ഗ്രേഡ് ലൈൻ എന്നുള്ളത്. ഓക്കെ, അത് മറക്കരുത്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ താഴെ നമുക്ക് എന്തുണ്ട്? കനാലിൻ്റെ ബെഡ് ലെവൽ ഉണ്ട്. ഓക്കെ, നമ്മുടെ കനാലിൻ്റെ ബെഡ് ലെവൽ നമുക്കുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന എല്ലാ ലൈനുകളും ഏകദേശം പാരലൽ എന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ വരച്ചു വെക്കരുത് കേട്ടോ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താ അറിയുന്നത്? നമുക്ക് നമുക്ക് എന്തൊക്കെയാ മാർക്ക് ചെയ്യേണ്ടത്? അതാണ് ആദ്യം നോക്കുന്നത്. നമുക്ക് എന്താ മാർക്ക് ചെയ്യേണ്ടത്? നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇതാ, ഈ സെക്ഷൻ ഫോറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റുകളിലെ ഇതിന്റെ റിലേറ്റീവ് ലെവലുകളാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെയൊക്കെ നോക്കുക കേട്ടോ, ഇവിടെയൊക്കെ നമുക്ക് റിലേറ്റീവ് ലെവലുകളാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആദ്യം അറിയാവുന്നത് എന്താണ്? സെക്ഷൻ ഫോർ ഫോറിലെ ലെവലാണ് എനിക്ക് അറിയാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓൾറെഡി അറിയാം, 212.0 meter ആണ് നമുക്ക് അറിയാം. ഓക്കെ, അതിനോട് 1.5 meter കൂട്ടി, അതിനോട് 1.5 meter കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അവിടെ 213.5 meter കൂട്ടി. ഓക്കെ, ഇനി അതിനോട് ഞാൻ എന്ത് ചെയ്തു? അതിനോട് ഞാൻ v²/2g കൂട്ടി. അപ്പോൾ എനിക്ക് ഒരു വാല്യൂ കിട്ടി. ആ വാല്യൂ ആയിരുന്നു എത്രയായിരുന്നു എനിക്ക് കിട്ടിയത്? സെക്ഷൻ ഫോർ ഫോറിലെ വാല്യൂ ഓക്കെ, 213.546 meter എനിക്ക് കിട്ടി. ഓക്കെ, ഇത്രയാണ് എനിക്ക് കിട്ടിയത്. ഇനി ഈ ടോട്ടൽ എനർജി ലൈനിന്റെ ഈ സെക്ഷൻ 3.3 അടുത്ത വാല്യൂ കണ്ടുപിടിക്കുകയാണ് ഞാൻ ചെയ്തത്. എങ്ങനെയാ ചെയ്തത്? ഇവർക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ എനർജി, ഇവർക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ എനർജി ഞാൻ ആഡ് ചെയ്താൽ പോരെ, അപ്പോഴാണ് ഞാൻ 3.3 പോയിന്റിലേക്ക് എത്തുക. കാരണം 3-ൽ നിന്നും HL ചെലവാക്കിയിട്ടാണല്ലോ ഞാൻ 4-4 എത്തിയത്. ഓക്കെ, 3-ലെ ഈ പോയിന്റ് അയ്യോ ത്രീയുടെ ഈ പോയിന്റിൽ നിന്നും എച്ച് എൽ എന്നുള്ള എനർജി ചെലവാക്കിയിട്ടാണ് ഞാൻ 213.546 meter എത്തിയത്. അപ്പൊ ആ നഷ്ടപ്പെട്ടു പോയ എനർജി ഞാൻ ഇവിടെ ആഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ഈ പോയിന്റിന്റെ എലവേഷൻ കിട്ടും. അപ്പൊ എത്രയാണ് നോക്കിയത്? നഷ്ടപ്പെട്ടു പോയ എനർജി ഞാൻ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചിട്ട് ഞാൻ എത്ര ചെയ്തത്? 213.602 meter ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഞാൻ എന്താ ചെയ്തത്? എനിക്ക് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഞാൻ ഇത്തവണ ഇവിടെ v²/2g കുറയ്ക്കുക ചെയ്തേ കേട്ടോ. കാരണം ഇവിടുന്ന് ഞാൻ താഴ്ത്തിക്കാൻ പോണേ, നേരത്തെ ഞാൻ മുകളിലേക്ക് ആയിരുന്നു കണ്ടുപിടിച്ച് പോയത്. ഇത്തവണ ഞാൻ എന്താ ചെയ്യണേ? താഴേക്ക് കണ്ടുപിടിച്ച് പോവുക. അപ്പോൾ ആ 213.602 കുറച്ച് കഴിഞ്ഞിട്ട് സോറി 213.602 നിന്നും v²/2g കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 213.307 meter എനിക്ക് കിട്ടും. 370 അല്ല കേട്ടോ, അത് സോറി 370 എന്നാണ്. 370 ആണ്, 213.370 meter എനിക്ക് കിട്ടി. ഇനി ഇവിടെ നിന്നും ഞാൻ 1.5 meter കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? കണ്ടില്ലേ, 211.870 meter എനിക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങളൊരു ഏകദേശ കണക്ക് വെച്ചിട്ട് വേണം ഈ ലൈൻസ് ഒന്നും പ്ലോട്ട് ചെയ്യാൻ. ഓക്കെ, എല്ലാതും പാരലായിട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയല്ല, ഒരു വ്യത്യാസം കാണിക്കണമല്ലോ. കാരണം നമ്മൾ മാർക്ക് ചെയ്യുന്നൊക്കെ ഗ്രാഫുകളല്ലേ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ വരച്ചു എന്നുള്ളൂ. ഞാൻ ഈ HGL എഴുതിയപ്പോൾ ഒന്ന് മായ്ച്ചു കളയാം കേട്ടോ, കുറച്ച് ക്ലംസി ആയിട്ട് ഫീൽ ചെയ്യുന്നു, അതുകൊണ്ടാണ്. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി സെക്ഷൻ 2.2 ടോട്ടൽ എനർജി ലൈനിന്റെ പോയിന്റ് കണ്ടുപിടിക്കാൻ പോവാ. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവർക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ എനർജിയെ ഞാൻ ടോട്ടൽ എനർജി ലൈനോട് കൂട്ടിയാൽ മാത്രം പോരെ, അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ എനർജി ലൈനോട് ഞാൻ ആ ഹെഡ് ലോസ് കൂട്ടി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അവിടുത്തെ വാല്യൂ കിട്ടി 213.681
മീറ്റർ എനിക്ക് കിട്ടി. ഓക്കെ, അതിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു, ഞാൻ വി സ്ക്വയർ ബൈ 2g കുറച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടിയത്, ഇവിടുത്തെ ലെവൽ കിട്ടി. ആ ലെവലാണ് 213.4499 മീറ്റർ. ഇനി അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ 1.5 മീറ്ററിന്റെ ഡെപ്ത് കുറച്ചു. ഓക്കെ, ഈ 1.5 മീറ്ററിന്റെ ഡെപ്ത് കുറയ്ക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? ആക്ച്വലി നമ്മൾ 1.5 മീറ്ററിന്റെ പ്രഷർ ഹെഡ് കുറച്ചു എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട് കേട്ടോ, വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം, എന്നാൽ പോലും കുഴപ്പമില്ല. 1.5 മീറ്ററിന്റെ ഡെപ്ത് നമ്മൾ കുറച്ചു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ എനിക്ക് വാല്യൂ കിട്ടി 211.949 മീറ്റർ എന്നുള്ള വാല്യൂ എനിക്ക് കിട്ടി. ഓക്കെ, ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ ടോട്ടൽ ഈ സെക്ഷൻ 2.2 നിന്ന് 1.1 ലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. എങ്ങനെ തിരിച്ചു വരണേ, ഇവിടെ നഷ്ടപ്പെട്ടു പോയ ഹെഡ് ലോസ് ഞാൻ കൂട്ടി എഴുതുകയാണ്. ആ ഹെഡ് ലോസിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, ഞാൻ കൂട്ടി എഴുതിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഇവിടുത്തെ വാല്യൂ കിട്ടി 213.718 മീറ്റർ എന്ന് കിട്ടി. അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, വി സ്ക്വയർ ബൈ 2g കുറച്ചു, അപ്പൊ എനിക്ക് എന്ത് കിട്ടി, 213.672 മീറ്റർ എന്ന് കിട്ടി. ഇനി അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ പോയിന്റ് ആയിരുന്നു, ഈ പോയിന്റിലേക്ക് ഞാൻ പിന്നെ ഒരു 1.5 ഇവിടുത്തെ നമ്മൾ 1.5 മീറ്റർ നമ്മൾ കുറയ്ക്കുകയാണ്. കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 212.172 മീറ്റർ എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ദാറ്റ് ഇസ് ദ ഫൈനൽ വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫൈനൽ വാല്യൂ. ഓക്കെ, ഇനി ഈ വാല്യൂസ് എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്തു, ഒരു ടേബിൾ ആക്കി എഴുതിയേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 1, 1, 2, 2, 3, 3, 4, 4. ഓക്കെ, ഇത് ഇത് ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് ത്രീ ഫിനിഷായി. നമുക്ക് ഇനി രണ്ട് സ്റ്റെപ്പും കൂടി ബാക്കിയുള്ളൂ. ഓക്കെ, നമ്മൾക്കിനി അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് നമ്മുടെ ട്രാൻസിഷന്റെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതായത് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇതാണ് നമ്മുടെ കനാലിൻ്റെ ഭാഗം. ഓക്കെ, അപ്പോൾ കനാലിൻ്റെ ഭാഗം വന്നു കഴിഞ്ഞു, അതിങ്ങനെ എന്ത് ചെയ്യാണ്, ഇങ്ങനെയാണ് വന്ന് ജോയിൻ ആയിട്ടാണ്, ഇവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മുടെ ട്രഫ് തുടങ്ങുന്നത് അല്ലേ. ട്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോൺക്രീറ്റ് ട്രഫിൻ്റെ ഭാഗം. ഓക്കെ, അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള റീജിയൺ ആണ് നമ്മുടെ ട്രാൻസിഷൻ. ഓക്കെ, ഇത് മാത്രമല്ല, ഇത് നമ്മുടെ കോൺട്രാക്ഷൻ ട്രാൻസിഷൻ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ വലുതായി പോകുന്ന ഭാഗമുണ്ട്, അപ്പോൾ അതും മറ്റൊരു ട്രാൻസിഷൻ ആണ്. ഓക്കെ, അതും മറ്റൊരു ട്രാൻസിഷൻ ആണ്. നമുക്കതിനെ ഇത് നമ്മുടെ മറ്റൊരു ട്രാൻസിഷൻ ആണ്, ഇത് നമ്മുടെ എക്സ്പാൻഷൻ ട്രാൻസിഷൻ ആണ്. ഇത് നമ്മുടെ കോൺട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ എക്സ്പാൻഷൻ ട്രാൻസിഷൻ ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഡിസൈൻ. ഓക്കെ, ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ സ്റ്റെപ്പുകളൊന്നും നമുക്ക് ചെയ്യാനില്ല. നമുക്കിവിടെ ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, ഞാൻ ഫിഗർ ഒന്നും കൂടി എടുത്ത് വരയ്ക്കുകയാണ്. ഇവിടെ നോക്കാം, ഇതാണ് നമുക്ക് നമ്മുടെ 20 മീറ്റർ കനാലിന്റെ വിടുത്ത് വന്ന ഭാഗം. ഓക്കെ, അവിടെ നിന്നും അതിങ്ങനെ വിടുത്ത് കുറഞ്ഞു 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 വന്ന് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ 10 മീറ്റർ ഭാഗം. രണ്ടിടത്തും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു നമ്മുടെ ഇപ്പൊ കോൺട്രാക്ഷൻ ആണെന്ന് മാത്രം, മറ്റേതിൽ എന്ത് തന്നെയാണ്, ട്രാൻസിഷൻ ആണ്, നമ്മുടെ എക്സ്പാൻഷൻ ആണെന്ന് മാത്രം, വ്യത്യാസമൊന്നുമില്ല. നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് എനി പോയിന്റ്, നമുക്കിപ്പോ ഇവിടെ 20 മീറ്റർ ആണെന്നും ഇവിടെ 10 മീറ്റർ ആണെന്നും അറിയാം. ഇതിന്റെ ഇടയിൽ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് എവിടെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് മീറ്റർ ഫ്രം ദ ട്രഫ് എൻഡ്, ഈ ട്രഫിന്റെ അടുത്ത് നിന്നും എക്സ് മീറ്റർ അകലെ, എക്സ് എക്സ് ഡിസ്റ്റൻസ് അകലെ, മീറ്റർ എന്ന് എഴുതുന്നില്ല, എക്സ് ഡിസ്റ്റൻസ് അകലെ എവിടെ ഞാൻ കൺസിഡർ ചെയ്താലും അവിടുത്തെ ബ്രെഡ്ത് എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പൊ ഞാൻ അത് ബി എക്സ് എന്ന് എഴുതുകയാണ്. ഈ ഇവിടുത്തെ വിടുത്തിനെ ഞാൻ എന്ത് എഴുതുകയാണ്, ഞാൻ അതിനെ ബി എൻ എന്ന് എഴുതുകയാണ്. ബി എൻ്റെ വാല്യൂ ഓൾറെഡി 20 മീറ്റർ ആണ്, എനിക്കറിയാം കേട്ടോ, ഈ വാല്യൂ ആണ് 20 മീറ്റർ ബി എൻ. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ ഞാൻ എന്ത് എഴുതി, ബി എഫ് എന്ന് എഴുതുകയാണ് കേട്ടോ, ബി എഫ് എന്നും ഞാൻ എഴുതുകയാണ്. ഓക്കെ, മാത്രമല്ല ഇതാണ് എൻ്റെ ലെങ്ത്. ഓക്കെ, ഇതാണ് എൻ്റെ എൽ എഫ് എന്ന് പറയുന്ന ലെങ്ത്. ഓക്കെ, ഇതാണ് എൻ്റെ എൽ എഫ്. ഇവര് തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, ഈ റിലേഷൻ ഇക്വേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഹൈപ്പർബോളിക് ട്രാൻസിഷൻ ഇക്വേഷൻ, വിതൗട്ട് ഹൈപ്പർബോളിക് ട്രാൻസിഷൻ ഇക്വേഷൻ എന്നുള്ള പേരിൽ നമുക്ക് പഠിക്കാനുണ്ട് ആ ഇക്വേഷൻ. ഓക്കെ, ആ ഇക്വേഷൻ ഞാനിവിടെ എഴുതി തരാം, നിങ്ങളത് നേരിട്ട് പഠിക്കുക. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത്ര ചെയ്യേണ്ടതായിട്ടുള്ളൂ. നമ്മളൊരു ചെറിയൊരു ടേബിൾ ഉണ്ടാക്കും,
ആ ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇതിപ്പോ എക്സിന് ഇപ്പൊ നമുക്ക് എൽ എഫിന്റെ വാല്യൂ 10 മീറ്റർ ആണ് നമുക്കറിയാലോ. അപ്പോ ഓരോ ഓരോ 2 മീറ്റർ കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോ 1 മീറ്റർ കൂടുമ്പോഴും ഇതിന്റെ വാല്യൂ അതായത് ഇതിന്റെ വിഡ്ത്ത് എന്തായിരിക്കും എന്നുള്ളത് നമ്മളിങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഒരു ടേബിളിൽ ഇങ്ങനെ എഴുതി വെക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല അതിനകത്ത്. ഓക്കെ, വാല്യൂസ് കണ്ടുപിടിക്കുക, എഴുതി വെക്കുക, അത്ര നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുക, നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, ബി എക്സ് ഈസ് ഈക്വൽ ടു ബി എക്സിന്റെ ഇക്വേഷൻ ആണ്. ബ്രെഡ്ത് അറ്റ് എനി പോയിന്റ് എക്സ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ ബി എൻ ഇൻ ടു ബി എഫ് ഇൻ ടു എൽ എഫ് ഓൾ ഡിവൈഡഡ് ബൈ എൽ എഫ് ഇൻ ടു ബി എൻ മൈനസ് എക്സ് ഇൻ ടു ബി എൻ മൈനസ് ബി എഫ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ മാത്രമേ ബി എക്സ് കണ്ടുപിടിക്കാനുള്ളൂ എന്ന് വിചാരിക്കരുത്, നമുക്കൊരു ചതുർവേദീസ് ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ്സ് ഇക്വേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, ചതുർവേദീസ് ഇക്വേഷൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് നല്ല ചേച്ചി ബുദ്ധിമുട്ടാണ്, അത്രേ ഉള്ളൂ, കാരണമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക കേട്ടോ, ഇതന്നെ പഠിക്കുമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ചതുർവേദീസ് ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് പഠിച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആൻസറൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ബി എന്നിന്റെ എല്ലാത്തിൻ്റെയും വാല്യൂസ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി എൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 20 × 10 × 10 ഓൾ ഡിവൈഡഡ് ബൈ 10 × 20 മൈനസ് എക്സ് ഇൻറ്റു 20 − 10 എന്നെനിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്താ കിട്ടുക, ദിസ് വിൽ ബി ഈക്വൽ ടു നമ്മൾ ബി എക്സ് ആണല്ലോ, ബി എക്സ് വിൽ ബി ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും, 2000 ÷ 200 − 10x എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഉള്ളൂ, ഞാനൊരു ടേബിൾ വരയ്ക്കും. ഓക്കെ, ടേബിൾ വരയ്ക്കുകയാണ്. ആ ടേബിളിൽ എക്സിന്റെ വാല്യൂ ഉണ്ടായിരിക്കും, സൈഡിൽ എന്തായിരിക്കും, ബി എക്സ്. ബി എക്സ് എന്താ നമുക്കറിയാം, 2000 ÷ 200 − 10x അല്ലെ, 200 − 10x അതാണ് നമ്മുടെ ബി എക്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ബി എക്സ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ഈ വാല്യൂസ് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഇതാണ് നമ്മുടെ 20 മീറ്റർ സൈഡ് ഇങ്ങനെ വന്നു, ഇവിടെ എത്തിയപ്പോൾ നമുക്ക് 10 മീറ്റർ സൈഡ് വന്നു. ഓക്കെ, ഇനി എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്കറിയാം, എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ സെക്ഷൻ എവിടെയാണ്, ഇവിടെ തന്നെ 0. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് 0 അല്ല, അപ്പോൾ അവിടുത്തെ വാല്യൂ നമുക്ക് 10 തിരിച്ചു കിട്ടും. അപ്പോൾ എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ അവിടെ ബി എക്സിന്റെ വാല്യൂ 10 മീറ്റർ തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇനി നോക്കുക കേട്ടോ, എക്സിന്റെ വാല്യൂ 2 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അതായത് സപ്പോസ് ഇതാണ് ആ പോയിന്റ് എന്ന് വിചാരിക്കുക കേട്ടോ, ഇതാണ് എക്സ് ഈക്വൽ ടു 2 മീറ്റർ. അപ്പൊ അവിടുത്തെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ബി എക്സിന്റെ വാല്യൂ. ഓക്കെ, നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ലഭിക്കും 11.1 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ആ പോയിന്റിലെ വാല്യൂ ആണത് 11.11 മീറ്റർ എന്നുള്ളത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സിന്റെ വാല്യൂ ഞാൻ കൊടുക്കുകയാണ് 4 എന്ന് കൊടുക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇതാണ് ആ പോയിന്റ് വിചാരിക്കുക, എക്സ് ഈക്വൽ ടു 4 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ദാ ഇവിടുത്തെ വാല്യൂ കിട്ടും 12.5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 12.5 മീറ്റർ. ഓക്കെ, അതുപോലെ എക്സിന്റെ വാല്യൂ 6 ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 14.29 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, എക്സിന്റെ വാല്യൂ 8 ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 16.67 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 10 ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അത് 20 മീറ്റർ നമുക്ക് തിരിച്ചു കിട്ടുക ചെയ്യും. ഓക്കെ, ഇതൊക്കെ മീറ്ററിലാണ് വാല്യൂ കിട്ടുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്ഷൻ ട്രാൻസിഷന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു, വേറെ ഒന്നും നമുക്കിനി ചെയ്യാനില്ല. അപ്പോൾ നമുക്കിനി ഇത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ എക്സ്പാൻഷൻ ട്രാൻസിഷന്റെ. ഓക്കെ, നമുക്ക് ഒരു ഡിസൈൻ കോൺട്രാക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എക്സ്പാൻഷനും ചെയ്യണമല്ലോ. അപ്പോൾ എക്സ്പാൻഷൻ ട്രാൻസിഷൻ, അപ്പോൾ എക്സ്പാൻഷൻ ട്രാൻസിഷൻ ഞാൻ ഇനി വേറൊന്നും ചിന്തിക്കാൻ നിൽക്കണില്ല, വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം ബി എക്സ് ഈക്വൽ ടു പഴയ ഇക്വേഷൻ തന്നെ, അവിടെ ഒരേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ എഫിന്റെ വാല്യൂ 15 മീറ്റർ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മുമ്പ് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ ബി എഫിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടുക,
പത്ത് മീറ്ററിന് കിട്ടും, ബി എന്നിന്റെ കാര്യം നമുക്ക് എത്രയാ, 20 മീറ്ററിന് കിട്ടും അല്ലെ. ബി എക്സ് ഈക്വൽ എന്തായിരുന്നു, ബി എൻ ബി എഫ് എൽ എഫ് ഹോൾ ഡിവൈഡഡ് ബൈ എൽ എഫ് ഇൻറ്റു ബി എൻ മൈനസ് എക്സ് ഇൻറ്റു ബി എൻ മൈനസ് ബി എഫ് എന്നായിരുന്നല്ലോ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടാന്ന് നോക്കിയാൽ, ഇസ് ഈക്വൽ ടു 20 × 10 × 15 ഹോൾ ഡിവൈഡഡ് ബൈ 15 × 20 മൈനസ് എക്സ് ഇൻറ്റു 20 − 10 ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 3000 / 300 − 10x എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി വേറൊന്നും ചെയ്യാനില്ല, നമ്മുടെ ട്രാൻസിഷൻ ആണ്. ടേബിൾ വരയ്ക്കാം. ഓക്കെ, ഇല്ല ടേബിൾ വരയ്ക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇത് എക്സിന്റെ വാല്യൂസ് ഇവിടെ വരും, ബി എക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ബി എക്സിന്റെ വാല്യൂസ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതൊരു 15 മീറ്റർ നീളമുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3 മീറ്ററിൽ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഇതായി പോയിക്കോളും. ഓക്കെ, ഇനിയിപ്പോൾ 2 മീറ്ററിൽ ഇട്ട് പോയാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് എത്രയായിരിക്കും, അത് 10 മീറ്റർ ആയിരിക്കും അതിൻ്റെ ട്രാൻസിഷൻ വാല്യൂ. ഓക്കെ, ഇവിടെ നോക്കുക കേട്ടോ, ഇവിടെ നമ്മൾ എക്സ് എടുക്കുന്നത് ഇവിടെ നിന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇത്തവണ നമ്മുടെ ട്രഫ് ഇങ്ങനെ വന്നു, ഇവിടെ അവസാനിച്ചു, പിന്നെ ട്രഫ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് അല്ലെ, ട്രഫ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയാണ്, ട്രഫ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണ് അല്ലെ. പിന്നെ നമ്മുടെ കനാൽ ഇവിടുന്ന് ഇങ്ങോട്ട് 20 മീറ്ററിൽ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എക്സ് എടുക്കേണ്ടത് ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ എക്സ് എടുക്കുന്നത്, ഈ ഡയറക്ഷനിലാണ് നമ്മൾ എക്സ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, 0, 10 മീറ്റർ വന്നു, ഇവിടെ 2 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഇതാണ് പോയിന്റ് വിചാരിക്കുക കേട്ടോ. എക്സ് ഈക്വൽ ടു 2 മീറ്റർ ആണെങ്കിൽ ഇവിടുത്തെ വിടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10.7 മീറ്റർ ആയിരിക്കും. ഉണ്ടല്ലേ, 10.7 മീറ്റർ. ഒരു 4 മീറ്റർ ആണെങ്കിൽ നമുക്ക് അവിടെ 11.54 മീറ്റർ വരും. ഒരു 6 മീറ്റർ ആണെങ്കിൽ ഒരു 12.5 മീറ്റർ വരും. അങ്ങനെ 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 നമ്മൾ ഒരു 8, അതുപോലെ തന്നെ നമ്മൾ 8 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതൊരു 13.64 മീറ്റർ വരും. ഓക്കെ, ഒരു 10 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതൊരു 15 മീറ്റർ ആയിരിക്കും കടന്നു വരിക. ഓക്കെ, ഇനി അതിനുശേഷം ഒരു 12 മീറ്റർ ആണെങ്കിൽ അത് 16.67 ആയിരിക്കും. പിന്നെ ഒരു 15 മീറ്റർ ആണെങ്കിൽ അതൊരു 20 മീറ്റർ ആയിരിക്കും കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ആ വാല്യൂസ് കണ്ടുപിടിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ പോയിന്റിലും ഓരോ 2 മീറ്റർ കൂടുമ്പോഴും എത്രയായിരിക്കും ഇതിൻ്റെ ഡെപ്ത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എഴുതി വയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 4 അവസാനിക്കുകയാണ്. ഓക്കെ, അടുത്തതാണ് ഡിസൈൻ ഓഫ് ട്രഫ് എന്ന് പറയുന്ന നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ കോൺക്രീറ്റിൽ വെള്ളം കൊണ്ടുപോകുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ഓക്കെ, നമ്മുടെ ഫിവറിന്റെ മുകളിലൂടെ വെള്ളം കൊണ്ടുപോകുന്ന ആ ഭാഗത്തിന്റെ ഡിസൈൻ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ട്രഫ് എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഫിഗർ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിതിനെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. ഈ കാണുന്ന ഫിഗറിൽ പോലെ ഡിസൈൻ ചെയ്യാം. അതായത് ഈ കാണുന്ന ഫിഗറിൽ എന്താ പ്രത്യേകത, നമുക്ക് രണ്ട് കമ്പാർട്ട്മെന്റിലൂടെയാണ് വെള്ളം കൊണ്ടുപോകുന്നത്, കണ്ടില്ലേ. നമുക്ക് ഒറ്റ ട്രഫ് അല്ല, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ വെള്ളം പോകുന്നത് ഒരു സിംഗിൾ കമ്പാർട്ട്മെന്റിലൂടെയാണ് അല്ലെ. അപ്പൊ ഈ സിംഗിൾ കമ്പാർട്ട്മെന്റിലൂടെ വെള്ളം ഒഴുകുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കമ്പാർട്ട്മെന്റ്, ഓക്കെ, ഇങ്ങനെ രണ്ട് കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ട് രണ്ട് കമ്പാർട്ട്മെന്റിലൂടെ വെള്ളം പോകുന്നു. അപ്പൊ ഒരു കമ്പാർട്ട്മെന്റിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻസ്പെക്ഷൻ റോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, നമുക്ക് എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഡീറ്റെയിൽസ് ഒന്ന് വരച്ചു വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ ട്രഫിന്റെ ഡീറ്റെയിൽസ്, ഡീറ്റെയിലിംഗ് എങ്ങനെ വരും എന്നുള്ളതുമാണ് നമ്മൾ ഇത് നോക്കാനുള്ളത്. ഓക്കെ, ഒരു ഐഡിയ ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നമുക്ക് ഇങ്ങനെയും ചെയ്യാം, ഒന്ന് ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ്, അല്ല അങ്ങനെയല്ല, നമുക്കിപ്പോൾ ഒരു സിംഗിൾ ട്രഫ് ആയിട്ട് ചെയ്യണമെന്നാണെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ ട്രഫ് ആയിട്ടും സിംഗിൾ ചാനലായിട്ടും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ട്രഫ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്.
ഓക്കെ, ഒട്ടുമിക്ക നിങ്ങൾ ഏതൊരു ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫസ്റ്റ് ടൈപ്പ് ട്രഫ് ആണ് നമ്മൾ എപ്പോഴും കാണാൻ പറ്റുക കേട്ടോ. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് നമ്മൾ അങ്ങനെ അധികം ഡിസൈൻ ചെയ്യാറില്ല, കൂടുതലും നമ്മൾ ഫസ്റ്റ് ടൈപ്പ് തന്നെയാണ് നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ മനസ്സിലുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഡിസൈൻ പാരാമീറ്റേഴ്സിലേക്ക് കിടക്കുകയാണ്. വേറെ ഒന്നുമില്ല, ദ ട്രഫ് നമുക്കിനി ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെ വരും എന്നുള്ള ഒരു ഡാറ്റ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഫിഗർ, ഓക്കെ, ഈ ഒരു ഫിഗറാണ് ആക്ച്വലി നമ്മൾ ഇനി വരച്ചു വയ്ക്കേണ്ട ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ ഡാറ്റയും നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ദ ട്രഫ് ഷാൽ ബി ഡിവൈഡ് ഇൻ ടു ടു കമ്പാർട്ട്മെന്റ്സ് ഓഫ് 5 മീറ്റർ ഈച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോ നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരു ആകെ ക്ലംസി ആയിട്ട് ഫീൽ ചെയ്തെന്ന് വരാം. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രോസ് സെക്ഷണൽ വ്യൂ. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കമ്പാർട്ട്മെന്റ് ആയി തിരിച്ചിരിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഇത്രയും നാൾ ചെയ്തിരുന്നപ്പോൾ ഒരു സിംഗിൾ കമ്പാർട്ട്മെന്റ് ആണ്, ആ സിംഗിൾ കമ്പാർട്ട്മെന്റിന് 10 മീറ്റർ വീതി ഉണ്ട് എന്നൊരു രീതിയിലാണ് നമ്മൾ ഫുൾ ഡിസൈൻ ചെയ്തിരുന്നത് അല്ലെ. ഇത്തവണ നമ്മൾ 2 കമ്പാർട്ട്മെന്റ് ആക്കിയാലും 10 മീറ്റർ ഫ്ലോ, ഐ മീൻ 10 മീറ്റർ വിഡ്ത്തിൽ അത് ഫ്ലോ ചെയ്തിരിക്കണം, അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഇവിടെ ചെയ്തിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇവിടെ നോക്കുക കേട്ടോ. ഞാനിവിടെ 5 മീറ്ററിന്റെ ഒരു കമ്പാർട്ട്മെന്റും 5 മീറ്ററിന്റെ വേറൊരു കമ്പാർട്ട്മെന്റും ഞാൻ നിർമ്മിച്ചു. ഓക്കെ, എന്നിട്ട് അതിൽ ഒരു കമ്പാർട്ട്മെന്റിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്രിഡ്ജ് പണിയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതൊരു ബ്രിഡ്ജിന്റെ പോർഷൻ ആണ് ആക്ച്വലി, ഇതൊരു ബ്രിഡ്ജിന്റെ പോർഷൻ ആണ് ആക്ച്വലി. ഓക്കെ, നമുക്ക് നമ്മുടെ നേരത്തെ കണ്ട ഫിഗറിലുള്ള പോർഷൻ. ഓക്കെ, അപ്പോ ഇത് ഇതാണ് ഈ ഇപ്പൊ ഞാൻ വരയ്ക്കുന്ന ലൈനാണ് ആക്ച്വലി നമ്മുടെ കനാലിന്റെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കനാലിന്റെ ഫുൾ സപ്ലൈ ലെവലാണ്. ഓക്കെ, അപ്പോ കനാലിന്റെ ഫുൾ സപ്ലൈ ലെവലും ഈ ബ്രിഡ്ജിന്റെ അണ്ടർ, ഓക്കെ, നമ്മൾ ഈ ബ്രിഡ്ജിന്റെ താഴ്ഭാഗം കണ്ടില്ലേ, ഇവർ തമ്മിൽ ഒരു ക്ലിയറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിനെയാണ് ഞാൻ ഈ ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രിഡ്ജിന്റെ അണ്ടറും അതേപോലെ തന്നെ കനാലിന്റെ ഫുൾ സപ്ലൈ ലെവലും തമ്മിലുള്ള ക്ലിയറൻസ് ആണ്. അപ്പോൾ അത് ഞാൻ 0.6 മീറ്റർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ വാല്യൂ. അതാണ് ഇവിടെ 0.6 മീറ്റർ എന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഈ വാല്യൂ എവിടെ നിന്ന് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്യൂംഡ് വാല്യൂ ആണ്, നമ്മളത് കാണാതെ പഠിക്കേണ്ടി വരും. ഫ്രീ ബോർഡ് ഏകദേശം 0.6 മീറ്റർ, നിങ്ങൾക്ക് ഇപ്പൊ ആ സമയത്ത് അത് ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേറെ 0.4 മീറ്ററോ 5 മീറ്ററോ കൊടുത്തിട്ട് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, ഫ്രീ ബോർഡൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇതിന്റെ വീതി, ഇതാണ് നമ്മൾ അടുത്തതായിട്ട് കൊടുക്കുന്ന വാല്യൂ. അത് 0.4 മീറ്റർ, അതായത് 40 സെന്റിമീറ്ററിന്റെ തിക്നെസ് ഉള്ള ആർ സി സി ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബോക്സ് അല്ല, കനാലാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന് കനാൽ വോളാണ്. അപ്പൊ അതിന് 0.4 മീറ്റർ ആണ് തിക്നെസ്. ഇത് എവിടെ നിന്ന് വന്നു, അസ്യൂംഡ് വാല്യൂ ആണ്. ഓക്കെ, ഇനി ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഈ ഒരു കോൺക്രീറ്റ് വാൾ ഇല്ലേ, അതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.3 മീറ്റർ ആണ്, അതും അസ്യൂംഡ് വാല്യൂ ആണ്. ഓക്കെ, ഇനി ഇവർക്ക് ഇടയിലുള്ള ഈ താഴെയുള്ള കോൺക്രീറ്റ് വാൾ, അതിന്റെ വാല്യൂ എത്രയാണ്, അതും 0.4 മീറ്റർ ആണ്, അതിന്റെ തിക്നെസ് 0.4 മീറ്റർ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നാള് നമ്മൾ കനാൽ ബെഡ് ലെവൽ എന്ന് പറഞ്ഞിരുന്നത് എന്തായിരുന്നു, അതാ ഈ വാല്യൂ ആയിരുന്നു അല്ലെ. ഇതായിരുന്നു നമ്മുടെ ഈ കാണുന്ന, ഞാനൊരു ബ്ലാക്ക് കളറിൽ വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കനാൽ ബെഡ് ലെവൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനിവിടെ സി ബി എൽ എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കനാൽ ബെഡ് ലെവൽ ആയിട്ട്. ഈ കനാൽ ബെഡ് ലെവലിന്റെ എന്താണ് ഹൈറ്റ് ആയിരുന്നു, ഹൈറ്റ് മീൻസ് റെഡ്യൂസ്ഡ് ലെവൽ ആയിരുന്നു 212.0 മീറ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നിന്നും 0.4 മീറ്റർ താഴെയാണ് നമ്മുടെ 211.6 മീറ്റർ വരുന്നത് കേട്ടോ. അതൊക്കെ ചുമ്മാ അവിടെ ആ ഒരു വാല്യൂസ് മാർക്ക് ചെയ്യുന്നതാണ്, നമുക്ക് ഐഡിയ കിട്ടുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കനാൽ ബെഡ് ലെവലിന്റെ വാല്യൂ. ഓക്കെ, അത് എത്രയായിരുന്നു, 212 മീറ്റർ ആയിരുന്നു. ഓക്കെ, ഇനി അതിന്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞത് ഈ ഭാഗമാണ്, ഇത് എവിടെ വന്നാൽ മുട്ടുന്നത്, ഇവിടെയാണ് അല്ലെ. ഇവർ തമ്മിലുള്ള ദൂരം എത്രയാണ്, ഈ കോൺക്രീറ്റ് വാളിന്റെ തിക്നെസ് അത് 0.4 മീറ്റർ ആണല്ലോ. അപ്പൊ 212 0.4 കുറച്ച് എത്ര കിട്ടി നമുക്ക്, 211.6 മീറ്റർ കിട്ടി. ഓക്കെ, ആ വാല്യൂ ആണ് ദാ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഞാനിപ്പോ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് ടിക് മാർക്ക് ചെയ്യുന്ന കണ്ടില്ലേ. ഓക്കെ, അപ്പൊ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ വാല്യൂ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഫിഗറിൽ ഫുള്ള് ഈ ഒരു കോൺക്രീറ്റിന്റെ ഡിസൈൻറെ കാര്യങ്ങളല്ല പറയുന്നത്, ഐ മീൻ ഈ കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ ഡൈമെൻഷന്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇനി ഈ കനാൽ ട്രഫ് ഒരു ആർ സി സി പോയിന്റ് ഓഫ് വ്യൂവിലും കൂടി ഡിസൈൻ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം അത് വലിയ ഡിസൈനായി മാറി, കാരണം അത് സബ്ജക്റ്റ് മാറിപ്പോയി അല്ലെ.
ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഹൈഡ്രോളിക് ഡിസൈൻ മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ, വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഡിസൈൻ ചെയ്യേണ്ട കാര്യമുള്ളൂ, അല്ലാണ്ട് എന്തും ഡിസൈൻ ചെയ്യേണ്ട കാര്യമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഡിസൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ വന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ട്രഫിന്റെ ഡിസൈൻ നമുക്ക് ആർക്കും പേടിക്കാനില്ല. കാരണം എന്താ, ആ ഡൈമെൻഷണൽ ഡീറ്റെയിൽസ് ചുമ്മാ ഒന്ന് മെമ്മറിയിൽ ഉണ്ടായാൽ മതി, ഒരു ഐഡിയ എന്താണെന്നുള്ളത്. ഓക്കെ, ആ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു പോകാമെന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഒരു 1.5 മീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നും അല്ല, നമ്മുടെ കനാലിന്റെ വെള്ളം ഒഴുകുന്ന ഡെപ്ത് ആണ് കേട്ടോ, വെള്ളം ഒഴുകുന്നത് ഇങ്ങനെയാണല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് ആ 1.5 മീറ്റർ. ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വരച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലേക്ക് വരുന്ന കുറച്ച് ഡാറ്റ ഉണ്ടാവുമല്ലോ, അത് മാത്രം വരച്ചു വെച്ചാൽ മതിയാവും. ഓക്കെ, അതിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ട്രഫ് ഷാൽ ബി ഡിവൈഡ് ഇൻ ടു 2 കമ്പാർട്ട്മെന്റ്സ് ഓഫ് 5 മീറ്റർ ഈച്ച് ആൻഡ് സെപ്പറേറ്റഡ് ബൈ എൻ ഇന്റർമീഡിയറ്റ് വാൾ ഓഫ് 0.3 മീറ്റർ തിക്നെസ്. ദ ഇൻസ്പെക്ഷൻ റോഡ് ഷാൽ ബി കാരിഡ് ഓൺ ദ ടോപ്പ് ഓഫ് ലെഫ്റ്റ് കമ്പാർട്ട്മെന്റ് ആസ് ഷോൺ ഇൻ ഫിഗർ ബിലോ. ഇനി ഫ്രീ ബോർഡ് ഓഫ് 0.6 മീറ്റർ എബവ് ദ നോർമൽ വാട്ടർ ഡെപ്ത് ഓഫ് 1.5 മീറ്റർ ഈസ് സഫീഷ്യന്റ് ആൻഡ് ഹെൻസ് ദ ബോട്ടം ലെവൽ ഓഫ് ബ്രിഡ്ജ് സ്ലാബ് ഓവർ ദ ലെഫ്റ്റ് കമ്പാർട്ട്മെന്റ് ക്യാൻ ബി കെപ്റ്റ് അറ്റ് 2.1 മീറ്റർ എബവ് ദ ബെഡ് ലെവൽ ഓഫ് ട്രഫ്. ദ എൻറ്റയർ ട്രഫ് സെക്ഷൻ ക്യാൻ ബി കൺസ്ട്രക്ടഡ് ഇൻ മോണോലിത്തിക് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആൻഡ് ക്യാൻ ബി ഡിസൈഡ് ബൈ യൂഷ്വൽ സ്ട്രക്ചറൽ മെത്തേഡ്സ്. കണ്ടില്ലേ, ഇനി നമ്മൾ ഇതിന്റെ ഈ വാട്ടറിന്റെ പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് ആർ സി സിയിൽ ഡിസൈൻ ചെയ്യാൻ പോവാണ്. നമ്മളോട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ത് മാത്രമാണ്, ഇതിന്റെ ഹൈഡ്രോളിക് ഡിസൈൻ മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 25 മാർക്കാണ്. ഓക്കെ, നമുക്ക് എത്രയാണ് വേണ്ടത്, നമുക്ക് 50 മാർക്ക് വേണ്ടേ. അപ്പൊ പ്ലസ് 25 മാർക്കിനുള്ള ഫിഗർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതും കൂടി വരച്ചു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, ബാക്കിയുള്ള 25 മാർക്കും കൂടി കിട്ടും. ഓക്കെ, ഇതാണ് ബാക്കിയുള്ള 25 മാർക്കിനുള്ള ഫിഗർ. ഇതൊരു 25 മാർക്കിനുള്ള ഫിഗർ ഉണ്ട്. ഓക്കെ, അപ്പോ ഇത് ആക്ച്വലി ഒരു ഫിഗർ അല്ല കേട്ടോ, ഇത് ആക്ച്വലി 3 ഫിഗറാണ്. ഇതാണ് നമ്മുടെ ഫിഗർ 1, ഇതാണ് നമ്മുടെ ഫിഗർ 2. ഓക്കെ, ഈ ഫിഗർ 2 ആണ് നമ്മൾ ഇപ്പൊ തന്നെ കണ്ടത്, നമ്മുടെ ട്രഫിന്റെ ഡിസൈൻ. ഓക്കെ, ഇത് ഇതിന്റെ സെക്ഷൻ ഡിസൈൻ ആണ്. ഓക്കെ, ഇത് എല്ലാം പിന്നെ ഇതിന്റെ സെക്ഷൻ, ഇവിടുത്തെ ഒരു സെക്ഷൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി വരയ്ക്കുക എന്നുള്ളത് ഒരു പേപ്പറിൽ നമുക്ക് നടക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 പേജിലായിട്ട് വരച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇതിൽ 4 എണ്ണം നിങ്ങളെ കൊണ്ട് വരച്ചെത്തിക്കാൻ പറ്റുന്നുള്ള കാര്യം ഡൗട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 1, 2 എന്തായാലും വരച്ചു വെക്കുക, 3 നിങ്ങളെ കൊണ്ട് ആണ പോലെ വരച്ചു വെക്കുക, 4 വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വൃത്തിയായിട്ട് കാണാം. ഓക്കെ, ഇതാ ഈ ഭാഗത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടേക്കണ കണ്ടോ നിങ്ങൾ, ഇതാ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു മാർക്ക് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അത് കാരണം വേറെ ഒന്നുമല്ല, ഇത് നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെ ആക്ച്വലി എന്തുണ്ട്, 82.5 മീറ്റർ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരുമായിട്ട് നോക്കുമ്പോൾ, തട്ടിച്ച് നോക്കുമ്പോൾ അത് സ്കെയിലിൽ ഒതുങ്ങില്ല. ഓക്കെ, നമുക്ക് മാപ്പിനെ സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ആ ഗ്യാപ്പ് അവിടെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു, നമ്മൾ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഗ്രീൻ കളറിൽ നമ്മുടെ പിയേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി പിയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ പിയേഴ്സിൽ വിസിബിൾ ആയിട്ടുള്ള ഭാഗം നിങ്ങൾ തിക്ക് ലൈനിൽ വരയ്ക്കുക, വിസിബിൾ അല്ലാത്ത ഭാഗം ഡോട്ടഡ് ലൈനിൽ വരയ്ക്കുക കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അപ്പൊ അതിനൊക്കെ നല്ല മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതെല്ലാതും നമ്മൾ ചെയ്തു തന്നെയാണ്. ഇതിൽ ഡീറ്റെയിലിംഗ് ഭയങ്കര ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്, ഇത്ര അധികം ഡീറ്റെയിലിംഗ് ഒന്നും നിങ്ങൾ ചെയ്യണ്ട, നടക്കില്ല. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റണ അത്രയും ഡീറ്റെയിലിംഗ് ചെയ്താൽ മതി. ഓക്കെ, ഇതിന്റെ ഒറിജിനൽ ഫിഗർ ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഫിഗറും വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഒരു ആവറേജ് ആയിട്ട് ഇത് വരച്ചൊപ്പിച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ തന്നെ വരയ്ക്കാനുള്ളത്. പണ്ട് കാലത്തൊക്കെ ഇത് ഇത് വരയ്ക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഒരു A3 ഷീറ്റ് ഒക്കെ തരുമായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല, ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 2-ാമത്തെ ഫിഗർ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഫിഗറാണേ, ഇതിപ്പോ ഇവരിങ്ങനെ കൊണ്ട് താതിരിച്ചു വെച്ചു എന്നുള്ളൂ. നിങ്ങളിത് ഇങ്ങനെ നോക്കുക, അപ്പൊ കൃത്യമായിട്ട് കാര്യം, ഇവിടെ ഷെയ്ഡ് നോക്കി കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോ ഇത് 4 ഫിഗറാണ്. ഇത് സത്യം പറഞ്ഞാൽ 4 കൂടി വരച്ചു കഴിഞ്ഞാൽ 50 മാർക്ക് സെറ്റ്. ഓക്കെ, നിങ്ങളെ കൊണ്ട് ആവണ പോലെ വരച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഈ അക്യുഡക്റ്റിന്റെ ഡിസൈൻ നമ്മുടെ കഴിഞ്ഞു, പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ഓക്കെ, കാണുമ്പോൾ ഭയങ്കര വലുതാണെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഇത് ഒന്നുമില്ല, ഭയങ്കര എളുപ്പമാണിത്. ഓക്കെ,
നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ഐഡിയ ഒരു ഫ്ലോ അങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഏത് ഉറക്കത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വളരെ പതിയെ കണ്ടാൽ മതി, ഇതുപോലത്തെ ഒരു 6 മണി വരാനുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്.